السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله. ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي سبي أفمن يمشي مكبا على وجهه أهدى من يمشي أمن أم يمشي سبيا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما راوه زلفه سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل ارايتم ان هلكني الله ومن معي او رحمنا فمن يجير الكافرين من عذاب اليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بهماني الله سبحانه وتعالى അവൻ പൊരുത്തപ്പെട്ട നിലക്ക് ഈ മഹത്തായ ബാർഅൽ മുൽക്ക് സുഹൃത്ത് ഇന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ചുരുക്കി വിവരിച്ചു കൊണ്ട് പൂർത്തീകരിക്കാൻ ഇതുവരെയുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു കപൂർ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ചെയ്യുന്നു നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു നാം പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നത് അള്ളാഹുവിൻ്റെ ചില ചോദ്യങ്ങളാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അവൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ചുമെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കാതെയും അനുസരിക്കാതെയും ജീവിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചുമൊക്കെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നലെ നാം ഈ മഹത്തായ സൂറത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ച് വിശദീകരിച്ചത് അതിനുശേഷം അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ് ും നിങ്ങളെ സഹായിക്കാൻ ഏതൊരുവനാണ് പട്ടാളമായി സഹായികളായി സൈന്യങ്ങളായി സൈന്യമായി ഏതൊരുവനാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് മിന്ദൂനിർ റഹ്മാൻ അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ മാറ്റി നിർത്തി നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലുമുണ്ടോ അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് നിങ്ങളെ തടുക്കാനും നിങ്ങളെ രക്ഷിക്കാനും ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു ഇനിൽ ഖുറൂർ അവിശ്വാസികളായ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കാത്ത ആളുകൾ അവർ പിശാജിൻ്റെ വലിയ വഞ്ചനയിൽ തന്നെ പെട്ടുപോയിരിക്കുകയാണ് അവരുടെ ധാരണ അള്ളാഹുവിൻ്റെ ശിക്ഷയൊന്നും നമുക്ക് സംഭവിക്കുകയില്ല എന്ന ധാരണയാണ് ഷെയ്ഖാൻ അവരിൽ കൊണ്ടുവന്നിട്ടുള്ളത് أمن أم هذا الذي يرزقكم إن أمسك رزقه بل لجوا في من ونفور الله ويندم شودي كنو نينجلك وبجيبنم بنم ترن إن أمسك رزقه أَنْ رحمانا يا كارون يا مشاء ما يا كارون മുസ്ലിമിനും അമുസ്ലിമിനും നല്ലത് ചെയ്യുന്നവനും അല്ലാത്തത് ചെയ്യുന്നവനും നല്ല ചിന്തയുള്ളവനും അല്ലാത്ത ചിന്തയുള്ളവനും എല്ലാവർക്കും അള്ളാഹുവിനെ ചീത്ത പറയുന്നവനും അള്ളാഹു ഇല്ലെന്ന് വാദിക്കുന്നവനും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുന്നവനും അള്ളാഹുവിനെ കുറ്റം പറയുന്നവനും അങ്ങനെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഏർപ്പെടുന്നവർക്കും അതേ സമയത്ത് തന്നെ സൽക്കർമ്മികളായി വിശ്വാസികളായി സച്ചരിതരായി ജീവിക്കുന്നവർക്കും എല്ലാവർക്കും വിശാലമായ കാരുണ്യം ചെയ്യുന്നവൻ അവനാണ് അള്ളാ അതാണല്ലോ റഹ്മാൻ എന്ന ആ മഹത്തായ നാമം തന്നെ കുറിക്കുന്നത് പലപ്പോഴും യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും മതവിരോധികൾക്കും ഇസ്ലാമിക നിയമങ്ങളെ പരിഹസിക്കുന്നവർക്കും ഞാൻ ഇന്നലെ അത്തരം ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകിയല്ലോ അവർക്കൊക്കെ ചിലപ്പോൾ തോന്നും ഞങ്ങളിതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ ഞങ്ങൾ പറച്ചവന് ചീത്ത പറഞ്ഞിട്ട് ഞങ്ങളത് അവരൊന്നും വരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ തോന്നും അതവർക്ക് തീരെ വിവരമില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ മറുപടിയാണ് നമ്മൾ സുഹൃത്ത് ആദ്യത്തിൽ ഓദിക്കേട്ടത് അമല നിങ്ങളെ പരീക്ഷിക്കാനാണ് ഈ പരീക്ഷയുടെ യഥാർത്ഥ പ്രതിഫലം ഈ ഭൂമി ലോകത്ത് നൽകാൻ അങ്ങനെയല്ല ചിലപ്പോൾ ഈ ഭൂമിയിലും ചിലതൊക്കെ പ്രതിഫലമായും ശിക്ഷയായും ലഭിച്ചുകൂടാ എന്നില്ല അത് അവന്റെ തീരുമാനപ്രകാരം നടക്കും അവൻ്റെ വിശേഷണത്തിന് മാറ്റമൊന്നുമില്ല അവൻ്റെ വിശേഷണമാണ് റഹ്മാൻ എല്ലാവർക്കും ഭൂമിയിൽ കരുണ്യം ചെയ്യുന്നവൻ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ അവൻ നരകം പഠിച്ചത് വെറുതെ ആയി പോവില്ലേ മോമിനിങ്ങൾക്ക് മാത്രം അള്ളാഹുത്ത ആരോഗ്യം കൊടുക്കുക മുത്തക്കൈങ്ങൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക അങ്ങനെ നന്മയൊക്കെ എല്ലാ ഗുണവും മുത്തക്കൈങ്ങൾക്ക് മാത്രം കൊടുക്കുക പിന്നെന്ത് പരീക്ഷയാണ് പരീക്ഷ ആവില്ലല്ലോ പിന്നെ അതേ സമയത്ത് പരീക്ഷയും പരീക്ഷയുടെ യഥാർത്ഥ പ്രതിഫലവും അത് പാരത്രിക ലോകത്തേക്ക് വെച്ചതാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ കെടുത്ത തോന്നിവാസികളും തമ്മാടികളുമായി ജീവിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും അതാപുരം ടൗണിൽ വന്ന് ഏത് പടച്ചവൻ ഉണ്ടെങ്കിൽ കാണട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾ സംസാരിച്ചു ചിലപ്പോൾ അയാൾക്കൊന്നും സംഭവിക്കൂല എന്ന് മാത്രമല്ല അയാൾ ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ അള്ളാഹു തല മുന്തിരിങ്ങിയ ജ്യൂസ് കൊടുക്കും അയാൾ അതും മോന്തി കുടിക്കും എന്നിട്ട് പിന്നെയും പഠിച്ചവനെ ചീത്തറിയും അള്ളാഹു അറിയാഞ്ഞിട്ടൊന്നുമല്ല അള്ളാഹു താല അവൻ്റെ ഗുണമാണ് അവൻ്റെ വിശേഷണമാണ് അവൻ്റെ പേരാണ് റഹ്മാൻ റഹ്മാൻ ധാരാളം അനുഗ്രഹം ചെയ്യുന്ന വിശാലമായ അനുഗ്രഹം ചെയ്യുന്നവൻ ഈ ഭൂമി വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ ബിഹ്തിയഹിം അൽ മെഹ്മൂദ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിയുള്ളവരെ അവരുടെ യഥേഷ്ടപ്രകാരം എല്ലാ നന്മയും ലഭിക്കുന്നതിലേക്ക് നയിക്കുന്നതാണ് യഥേഷ്ടപ്രകാരമല്ലാതെ ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല അതാണ് പരിശുദ്ധ വിശ്വാസികളാകാൻ അവരെ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു പരിപാടിയില്ല ആരെയും വാളെടുത്ത് കാണിച്ച് തോക്കി ചൂണ്ടിയിട്ട് ഇസ്ലാമിൽ വരണമെന്ന് പറയില്ല അത്തബ്യ നർവസ് ക്രിമിനൽ വൈ നബിഹുഅലഹി വസ്സലുകളുടെ സമീപത്ത് ക്രിസ്ത്യാനികളായ കുറച്ചാളുകൾ വന്ന് കംപ്ലൈൻ്റ് പറഞ്ഞതാണല്ലോ ഞങ്ങളെ കൂട്ടത്തിൽ കൂടെ ബിസിനസ്സിന് വേണ്ടി മദീനയിൽ വന്ന് ചെറുപ്പക്കാരനെ ഒരാൾ പിടിച്ചു വച്ചിരിക്കുന്നു നാട്ടിലേക്ക് മടങ്ങാൻ വിസ സമ്മതിക്കുന്നില്ല മദീന മുഹമ്മദ് നബി സല്ലാഹു നിങ്ങൾ ഭരിക്കുന്ന നാടാണ് അവിടെ ക്രിസ്ത്യാനികൾക്കും വിസ കൊടുക്കുന്നുണ്ട് ഇസ്ലാമിൽ വർഗീയതയില്ലല്ലോ ഇന്നും എത്രയോ അറേബ്യൻ ഗൾഫുകൾ മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ എല്ലാ വിഭാഗം ആളുകൾക്കും വിസ കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം അവിടെ ബിസിനസ്സിന് ലൈസൻസ് കൊടുക്കുന്നുണ്ട് തൊഴിൽ കൊടുക്കുന്നുണ്ട് അവർ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അവരുടെ നാടായ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും മറ്റ് രാഷ്ട്രങ്ങളിലേക്കും കൊണ്ടുപോകാനും അവരുടെ കുടുംബജീവിതം നയിക്കാനും ുഖിക്കാനുമൊക്കെ മുസ്ലിം ഭരണാധികാരികൾ പരിപൂർണമായി സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല ഇസ്ലാമിൽ ഭീകരവാദമോ തീവ്രവാദമോ ഇല്ലെന്ന് മാത്രമല്ല ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുകയാണ് ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടാണ് ഓ സുഹൃത്തുക്കള് നബിസ് അലഹി വസ്ലമുകൾ കാലത്ത് മദീനയിൽ വന്ന് ബിസിനസ് നടത്തുകയാണ് ക്രിസ്ത്യാനികൾ ജൈത്തണ്ണയുടെ ബിസിനസ് ആ ബിസിനസ്സിന് വേണ്ടി വന്ന ക്രിസ്ത്യാനികളിൽ ഒരാളെ തിരിച്ചു പോകുമ്പോൾ ഒരാൾ പിടിച്ചു വച്ചു എന്നാണ് ഭരണാധികാരിയായ നബി നബിസ്വല്ലാഹു നിങ്ങളുടെ മുമ്പിൽ നിന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു നബി അല്ലാഹു നിങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ച് നോക്കുമ്പം അൻസാരിയായ ഒരു സഹാബിയാണ് നബി നിങ്ങളെ ശിഷ്യനാണ് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വേറെ ആരെയും പിടിച്ചേച്ചില്ല എൻ്റെ മോനെയാണ് എൻ്റെ മകനാണ് അദ്ദേഹം നേരത്തെ ക്രിസ്തു മതത്തിൽ ചേർന്ന് അവിടെ പോയി ബിസിനസ് നടത്തിയതാണ് ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ തങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ പവിത്രതയെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചൊക്കെ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇസ്ലാമിലേക്ക് വിളിച്ചപ്പോൾ അവന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ പോകാൻ പറ്റൂലൂ ഇവിടെ തന്നെ ഇവിടെ തന്നെ നന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയാൻ കാരണം നബിയെ ഇസ്ലാം അംഗീകരിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം ഈമാനോടെ മരിച്ചാൽ മാത്രമേ പാരത്രിക ലോകത്ത് സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈമാനും തക്വയും ഇല്ലാതെ മരിച്ചാൽ നരകത്തിൽ കടക്കേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെനിക്കതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എൻ്റെ വിശ്വാസം അങ്ങനെയാണ് വേറെ ഒരാൾക്ക് സ്വർഗ്ഗം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കാം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മതവിരോധികൾ നിരീശ്വരവാദികൾ ശരീരത്ത് വിരോധികൾ അവർ സ്വർഗം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ സ്വർഗ്ഗം ഈ ഭൂമി ലോകം തന്നെയാണ് ഇവിടെ തന്നെ സ്വർഗം കൊടുത്തായിരുന്നു വേറെ ചിലര് പുനർജീവൻ അങ്ങനെ ഒരു പിന്നെ ജീവിച്ചു വരുന്ന പ്രശ്നം തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ ചിലര് അങ്ങനെ ജീവിച്ചൊക്കെ വരും പക്ഷേ ഇവിടുന്ന് വളരെ മോശമായ കാര്യം ചെയ്തവൻ പന്നീൻ്റെ കോലത്തിൽ വരും അതുപോലെ പന്നിയായിട്ട് വരും പന്നിയായിട്ട് ജീവിക്കും അതുപോലെ കുറങ്ങനായിട്ട് ജീവിക്കും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ വിശ്വാസം പലർക്കും പല വിശ്വാസങ്ങളാണല്ലോ ഇസ്ലാമിൻ്റെ വിശ്വാസമനുസരിച്ച് മനുഷ്യൻ പൂർണ്ണമായും അവൻ പുനർജീവിപ്പിക്കപ്പെടും അവന് കാലകോമലും സ്വർഗം കിട്ടും പക്ഷേ അവൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവനാകണം പണിയെടുത്താൽ പണിയെടുത്തതിന്റെ കൂലിയല്ലേ കൊടുക്കുക അതെങ്ങനെ പണിയെടുക്കണം ആരാണോ കൂലി കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ടവന് വേണ്ടി പണിയെടുക്കണം വെറുതെ പണിയെടുത്താൽ പോരാ ചിലര് നല്ല പോസ്റ്ററിൽ വലിയ ഫോട്ടോ കിട്ടാൻ വേണ്ടി കട്ട് വെക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഭരണം കിട്ടാൻ വേണ്ടി മന്ത്രിയാകാൻ വേണ്ടി എം പി ആകാൻ വേണ്ടി ഭരണാധികാരിയാകാൻ വേണ്ടി ധനാഢ്യനാകാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാകും അവർ ചിലപ്പോൾ ധാരാളം പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടാവും പാവാ ധാരാളം വളരെ വിഷമിക്കുന്ന ആളുകളെ കൊണ്ടുപോയി പോറ്റി വളർത്തി അവർക്ക് വേണ്ട ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവും ഒക്കെ നല്ല സൽക്കർമ്മങ്ങൾ തന്നെയാണ് സാധുക്കളെ സഹായിക്കുന്നതും പാവപ്പെട്ടവരെ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ആ കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നത് എന്തിനല്ല പഠിച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയും പഠിച്ചവൻ പറഞ്ഞ വകയിലും പഠിച്ചവന്റെ പ്രതിഫലം വാങ്ങാനും അല്ല പിന്നെ അവരെന്തിനാണ് ചെയ്യുന്നത് അവർക്ക് പേപ്പറിൽ ഫോട്ടം വരാൻ അതുപോലെ തന്നെ ആളുകളുടെ ഇതിൽ അറിയപ്പെടാൻ അവരാളുകളൊക്കെ വലിയ ഇതാ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണെന്ന് പറഞ്ഞ് അവരെ കട്ടോട്ട് വെക്കാൻ അവർക്കങ്ങനെ ഈ ദുന്യാവിൽ കുറേ കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നു ഇന്നമല്ലാമിന് മാനവ പടച്ചവൻ്റെ പൊരുത്തമുദ്ദേശിച്ചു അവൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചു കൊണ്ടല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്ന ഏതൊക്കെ വിശ്വാസികളുണ്ടോ ഒരു വിശ്വാസവും ഇല്ലാത്തവരുണ്ടോ അവരെല്ലാം അവരുദ്ദേശിച്ചത് നേടും ഈ ഭൂമിയിലുള്ള കട്ടൗട്ടുകളും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ തൂക്കലും അവരെ പറ്റി ആളുകൾ വലിയ നല്ലത് പറയലും പത്രത്തിലൊക്കെ ചിത്രം വരലും ഇങ്ങനത്തെ പല ഉദ്ദേശവും വെച്ച് ചെയ്യുന്നവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റബ്ബ് കൊടുത്തു എന്ന് വരും അതേ സമയത്ത് ില്ലയോ വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചിട്ടില്ലയോ അതേ പരിശുദ്ധാമിനെ അംഗീകരിച്ചിട്ടില്ലയോ അവർക്ക് സ്വർഗം കൊടുക്കൂല കാരണം ഒരു സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തിട്ടില്ല അപ്പൊ പിന്നെ അവർക്ക് ന്യായവും ഇല്ലല്ലോ സ്വർഗ്ഗം ചോദിക്കാനും ന്യായമില്ലല്ലോ പഠിച്ചവന് വേണ്ടി അവർ പണിയൊന്നും എടുത്തിട്ടില്ല അവരെടുത്ത പണിയൊക്കെ എല്ലാവരുടെയും നല്ല പേര് കിട്ടാനാണ് അതൊക്കെ കിട്ടിയല്ലോ അതൊക്കെ അവർക്ക് കിട്ടിയല്ലോ അപ്പൊ ഉദ്ദേശിച്ച കാര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവർ ഉദ്ദേശിക്കാത്തത് അവരുദ്ദേശിക്കാത്തത് കൊടുക്കണ്ടോ ഇല്ലല്ലോ അപ്പം അവർക്ക് സ്വർഗം കിട്ടൂല സ്വർഗം കിട്ടണമെങ്കിൽ എന്ന് വേണം അതിനെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം അങ്ങനെ ഈമാനോടെ ജീവിച്ച് ഈമാനൂടെ മരിക്കാതെ എൻ്റെ മകനായി പോയാൽ എന്റെ മകൻ അതേ ലതീനക്ക ഫറൂബിറബിയും ഇന്നലെ നമ്മൾ ഓതിയില്ലേ വിശ്വാസമില്ലാത്തവർക്ക് അവർക്ക് ജഹന്നമാണം എന്റെ മകന് അതാ നരകത്തിൽ കിടക്കുന്നത് തീ പൊള്ളുന്നത് എനിക്ക് സഹിക്കോ നബിയേ അതുകൊണ്ടാണെൻ്റെ മകനെ ഈ കൂടെ വന്ന ക്രിസ്ത്യാനികളെ കൂടെ ഞാൻ തിരിച്ചേക്കാൻ അനുവദിക്കാത്തത് ഇത് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശാലത നോക്കണം നിങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ വർഗീയതയില്ല ഭീകരവാദമില്ല ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് കടത്തുന്ന പ്രശ്നമില്ല അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഏതായത് ഇസ്ലാമിൽ ആരെയും നിർബന്ധിച്ചു കടത്തുന്ന പ്രശ്നമില്ല അതുകൊണ്ട് പിടിച്ചു വെക്കേണ്ടതില്ല അദ്ദേഹം പോകുന്ന വഴിക്ക് പോയിക്കോട്ടെ ഈമാനെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അതീ വലിയ അനുഗ്രഹം അവൻ നൽകുന്ന പ്രകാശമാണ് നീ പ്രകാശമാൻ സുഹൃത്തുക്കളെ അപ്പൊ ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കൽ ഇല്ല ആരെയും വിഷമിപ്പിക്കൽ ഇല്ല ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാട് അള്ളാഹു അവൻ റഹ്മാൻ എല്ലാവർക്കും പിന്നെ ബിസിനസ് നടത്തിയാൽ അതേ മേനോന് ബിസിനസ് നടത്തി ഖത്തറിൽ പോയിട്ട് വല്യ കോടീശ്വരനായി യൂസുഫലി സാഹിബ് യുഎഇ പോയിട്ട് ബിസിനസ് ബിസിനസ്റ്റി വല്യ കോടീശ്വരനായി അള്ളാഹു താല മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും കൊടുക്കും അങ്ങനെ വിശാലമായ കൊടുതിയാണ് കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ അതാണ് റഹ്മാൻ എന്ന് ആ മഹത്തായ നാമം തന്നെ കുറിക്കുന്നത് പിന്നെ എന്തിന് വർഗീയവാദിയാകണം എന്തിന് ഭീകരവാദിയാകണം എല്ലാം അള്ളാഹു താല നൽകുന്നത് سَهُدَرْ مَرَيَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنِ പക്ഷികളെ മേൽഭാഗത്തുകൂടി അതിൻ്റെ ചിരകി വിരിച്ചും അത് കൂട്ടിയും പറപ്പിക്കുമ്പോൾ അതിനെ പിടിച്ചു വെക്കുന്നവൻ റഹ്മാനായ അല്ലാത്താഴെ വീഴാതെ സംരക്ഷിക്കുന്നു അവനെല്ലാം നന്നായി കാണുന്നവനാണ് ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തേല ചോദിക്കണമീറുക്കും ഈ റഹ്മാനായ റബ്ബിനെ കൂടാതെ നിങ്ങൾ സഹായിക്കുന്ന വല്ല സൈന്യവുമുണ്ടോ വല്ല പട്ടാളവുമുണ്ടോ ഇനി ഫീ കുറൂറും നിഷേധിക്കുന്നവരും അവിശ്വാസികളും നന്ദി കെട്ടവരും പിശാദിൻ്റെ ചതിൽ തന്നെ കുടുങ്ങിയവരാണ് എന്ന് പറഞ്ഞിട്ടോ ചോദിക്കണം നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാരും അവൻ്റെ ഉപജീവനം അല്ലാഹു പിടിച്ചു വെച്ചാൽ ഉപജീവനം നൽകുന്നവനാരാണ് വലിയ കൊടീശ്വരനാണ് പക്ഷേ നാളെ മുതൽ ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളു തീരുമാനിച്ചാൽ അവന് പിന്നെ തൊണ്ടയ്ക്ക് ക്യാൻസറായിപ്പോയി അല്ലെങ്കിൽ വാറ്റിന് ക്യാൻസർ പോയി അല്ലെങ്കിൽ മറ്റെന്തോ രോഗം വന്നു പോയി ഒന്നും തിന്നാൻ കഴിയുന്നില്ല കുടിക്കാൻ കഴിയുന്നില്ല ഇവിടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉപജീവനം തരാൻ കഴിയോ ഭക്ഷണം തരാൻ കഴിയോ ഇനി ഇവിടെ ആരാണ് നെല്ല് മുളപ്പിക്കുന്നവൻ ആരാണ് തേങ്ങ മുളപ്പിക്കുന്നവൻ ആരാണ് നെല്ല് തരുന്നവൻ ഗോതമ്പ് തരുന്നവൻ കൃഷികളിലെല്ലാം ധാന്യങ്ങൾ സൃഷ്ടിച്ചു തരുന്ന ാണ് പഴങ്ങൾ തരുന്നവൻ ആരാണ് പച്ചക്കറി തരുന്നവൻ ആരാണ് ഇവിടെ മൃഗങ്ങളെ തരുന്നവനാരാണ് അങ്ങനെ എല്ലാം തരുന്ന റബ്ബ് സുബഹാന ഹലം നിങ്ങളെ ഭക്ഷണം നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഇവിടെ ആരുണ്ട് മഴയങ്ങ് നിർത്തി കളഞ്ഞാൽ നിങ്ങൾക്ക് മഴ പെയ്യപ്പിച്ച് നിങ്ങളുടെ സസ്യങ്ങളൊക്കെ മുളപ്പിക്കാൻ ആരുണ്ട് അമ്മൻ ഹാതല്ല പക്ഷേ അവർ ധിഖാരത്തിലും വെറുപ്പിലും മുഴുകി പോവുകയാണ് ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ അവർ ധിഖാരത്തിലും അഹങ്കാരത്തിലുമായി അവർ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ് വിശ്വാസമില്ലാത്തവർ ം മുബൻ അലവജി അപ്പോൾ മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ അഹ്ദാ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവൻ അവനാണോ സന്മാർഗം പ്രാപിച്ചവൻ അല്ല നേരെയുള്ള മാർഗത്തിൽ നേർക്ക് നേരെ സുഖം സന്ദരമായി നടന്നു പോകുന്നവനാണോ നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നീങ്ങുന്നവനാണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നേരെയുള്ള മാർഗത്തിൽ ഞങ്ങൾ നീ വഴി എന്ന് റബ്ബിനോട് ചോദിക്കുന്നവരല്ലേ നമ്മൾ വിശ്വസിച്ചും അവരെല്ലർപ്പിച്ചും അവനെ അംഗീകരിച്ചും അവൻ പറഞ്ഞ ആശയങ്ങളെല്ലാം സ്വീകരിച്ചും ഇവിടെ നടന്നു പോയ കുറേ മഹാന്മാരുണ്ട് ആ മഹാന്മാരാടമ്പിയാക്കൾ സജ്ജനങ്ങൾ സുഹൃത്താക്കൾ സാലിഹീങ്ങൾ അങ്ങനെ മുൻകഴിഞ്ഞു പോയ മഹാന്മാര് നടന്ന വഴിയിലൂടെ നേർക്ക് നേരെ നടന്നു പോകുന്നവർ അവരല്ലേ അവർ നേർക്ക് നേരെ പ്രയാസമില്ലാതെ നടന്നു പോകുന്നു നേരെ മറിച്ച് ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ കണ്ണുപൊട്ടൻ പോകുന്നത് പോലെ അന്ധനായ മനുഷ്യൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലെ കുറേ മുള്ളുകളും കുഴികളും കല്ലുകളുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തുകൂടി അതാ കാലെടുത്ത് വെച്ച് നീങ്ങുന്നതിന് പകരം തലകുത്തി നടക്കുന്നവൻ നടക്കുന്നത് പോലെ നേർക്ക് നേരെ ജീവിക്കുന്നതിന് പകരം തല തിരിച്ച് ജീവിക്കാനൊരുങ്ങുന്നവൻ നല്ലത് ചെയ്യുന്നതിന് പകരം തെറ്റായത് ചെയ്യുന്നവൻ നല്ല ം ഭക്ഷണം കഴിക്കുന്നതിന് പകരം മദ്യം കുടിക്കുന്നവൻ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്നതിന് പകരം ചൂഷണം നടത്തുന്നവൻ പലിശ വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ പാപ്പ ഉമ്മയോട് നിർക്ക് നേരെ ബഹുമാനിച്ചാദരിച്ച് പകരം അവരെ വിരട്ടാൻ ശ്രമിക്കുന്നവർ പ്രായമുള്ളവരെ അവഗണിക്കുന്നവർ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവർ പാവപ്പെട്ടവരെ നിന്നിച്ച് നിസ്സാരപ്പെടുത്തുന്നവർ അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് ഏത് തെറ്റായ മഹാൻ

അതേ ഇമാം കൗസുലം അബ്ദുൽഖാദിർ ഉൽ ജിം സുൽത്താൻ ഉൽഫീൻ അഹമ്മദുൽ കബീർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സച്ചരിതരായ മഹാന്മാർ അവർ നടന്നുവന്ന വഴി മുന്നിലുണ്ടല്ലോ ആ വഴിയൊക്കെ വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും ഒരു യുക്തിവാദി സംശയം ജനിപ്പിക്കുന്ന ഒരു ക്ലിപ്പിട്ടാൽ നിരീശ്വരവാദി ശരീരത്തിനെ കുറിച്ചൊരു സംശയം ജനിപ്പിച്ചാൽ ഒരു പുത്തൻവാദി വന്ന് ഇന്ന് വരെയുള്ള കർമ്മങ്ങളൊക്കെ അതേ മക്കയിലും മദീനയിലും ഒക്കെ എത്രയോ കാലമായി നിസ്കരിക്കുന്ന ഇരുപത് തറാവി അത് പന്ത്രണ്ടെണ്ണം വെട്ടിച്ചുക്കണമെന്ന് പറഞ്ഞാൽ ഭാഷ മാറ്റണമെന്ന് പറഞ്ഞാൽ സുബാന ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അവരെ കിതാബുകളിൽ സ്വന്നത്ത് ശരിയായ മാർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതല്ല ബിലീഗ് ജമാഅത്താണ് നല്ലതെന്ന് പറഞ്ഞ് ഒരു പുതിയ ജമാഅത്തുമായി വന്ന് മുൻഗാമികൾ ായ ആളുകളുടെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് തെറ്റിച്ച് കൊണ്ടുവരുന്ന പുതിയ ജവായത്ത് വന്നാൽ അങ്ങനെയുള്ള ഏത് കക്ഷികൾ വന്നാലും അവർ നേർക്കു നേരെയുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോയി മുഖംകുത്തി നടക്കുന്നവനെ പോലെയായിപ്പോയി കാല് കുത്തി ശരിയായ നിലക്ക് ശരിയായ പാതയിലൂടെ നടക്കുന്നതിന് പകരം മുൻഗാമികൾ നടന്നു വന്ന വഴി പിന്തുടരുന്നതിന് പകരം പുതിയ വഴി സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നവനായി പോയി ീ നടക്കുന്നവനെ പോയി അതുകൊണ്ട് തന്നെ പാരത്രിക ലോകത്ത് അവമയ്യംബൻ അലവജി അവിടെയും അവൻ മുഖംകുത്തി നടക്കേണ്ടി വരും അതിലേക്കും സൂചനയാടം മഹാന്മാര് നടന്ന വഴിയിൽ ജീവിച്ചവർ സുന്ദരമായി സ്വർഗത്തിലേക്ക് നീങ്ങുമ്പോൾ പാരത്രിക ലോകത്ത് മുഖംകുത്തി നടക്കുന്നവരുണ്ട് അങ്ങനെ മുഖം കുത്തി നടക്കുന്ന അഥവാ സന്മാർഗം ഇട്ട് ജീവിക്കുന്നവർ അവരാണോ ശരിയായ വഴിയിൽ ജീവിക്കുന്നവരെ സന്മാർഗം പ്രാപിച്ചവർ അള്ളാഹു ജല്ല ജലാനു ചോദിക്കാണ് അഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ മാർഗം പഠിപ്പിക്കാൻ

പറയുന്നു പ്രിയപ്പെട്ട ാണ് മുർാഹു അലി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ട മുതലിമിങ്ങളെ നിങ്ങൾ പ്രസംഗിച്ച് പഠിക്കുമ്പോ ശ്രദ്ധിക്കണേ ഈ നമ്മുടെ പ്രിയപ്പെട്ട നബി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ പ്രിയപ്പെട്ട നബി എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട നബി എന്ന് പറയാൻ നോക്കണം നമ്മളെ പ്രിയപ്പെട്ട നബി അല്ലാത്തത് കൊണ്ടല്ല നമ്മൾക്ക് പ്രിയപ്പെട്ടവരാണ് റസൂർ എന്നതിനേക്കാൾ എത്രയോ വലിയ മഹത്വം അള്ളാക്ക് പ്രിയപ്പെട്ടവരാണ് എന്നതല്ലയോ അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലാഹു വലഹി വസ്ല്ലം മറ്റുള്ള അമ്പിയാക്കള മധു സഹാബത്തി ഇരുന്നിങ്ങനെ പറഞ്ഞ് മൗലി തോതുമ്പോൾ അമ്പിയാക്കളെ ബഹുമാനിച്ച് അള്ള ബഹുമാനിച്ച കാര്യങ്ങൾ ഓരോ സഹാബികളും എടുത്തു പറയുന്ന സദസ്സിൽ നിപിതങ്ങൾ എത്തിയപ്പോൾ അത് മുഴുവനും കേട്ട് അംഗീകരിച്ചതിന് ശേഷം അവിടുന്ന് കണ്ടില്ല ഞാൻ അള്ളാ എൻ്റെ പ്രിയപ്പെട്ടവരാണ് അവിടെയല്ലേ വലിയ മഹത്വം നമ്മൾ ആരെയൊക്കെ പ്രിയം വെക്കുന്നുണ്ട് ഞമ്മക്ക് പ്രിയപ്പെട്ടവരല്ലേ ഭാര്യ ഞമ്മക്ക് പ്രിയപ്പെട്ടവരല്ലേ മക്കള് ഞമ്മക്ക് പ്രിയപ്പെട്ടവരല്ലേ ഉസ്താദ് അവിടെയൊന്നുമല്ലല്ലോ കാഴ്ച കാഴ്ച അള്ളാക്ക് പ്രിയപ്പെട്ടവർ അങ്ങനെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലോഹുവിനുണ്ടെങ്കിലും പ്രത്യേകം പ്രിയപ്പെട്ടവരെന്ന പേര് നൽകിയ മഹാൻ അതല്ലേ ഹബീബുഹി മുഹമ്മദുഹി സുഹൃത്തുക്കളെ ബി വി അൻഹയുടെ ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ഓർക്കണം റസൂറു അള്ളാഹുവിൻ്റെ റസൂല് എന്നാണ് മഹതിയായ ബി വി ഐസി അല്ലോഹന്നെ സാധാരണ പറയുക എൻ്റെ ഭർത്താവ് എന്നല്ല ഐസബീബിയുടെ ഭർത്താവ് അല്ലാത്തത് കൊണ്ടല്ല ഐസബിവിടെ ഭർത്താവ് ആവുക എന്നതല്ലോ അള്ളോഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം അള്ള പറഞ്ഞേ ചാളായി എന്നതല്ലേ അപ്പൊ അള്ളോഹുവിൻ്റെ റസൂല്ഹു അലഹി വസ്ല്ലും അള്ളോഹുവിൻ്റെ ഹബീബ് റസൂ സാഹു അലഹി വസ്ല്ലും ഇങ്ങനെ അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാർ അവർ സെയ്ദന്മാരായാൽ ഹസൻ ഹുസൈൻ നദി അള്ളാഹുഅന്നു പോലെ മുഹമ്മദ് ഉൽ ബാക്കർ പോലെ സൈനുൽ ആബിദീൻ വധി അള്ളോഹന്നുവിനെ പോലെ മുൻഗാമികളായ വലിയ വലിയ ഔലിയാക്കളും ആരിഫികളും സാലിഹികളുമായ ധാരാളം സാധാത്തുക്കളുണ്ടല്ലോ അഹ്ലിബൈത്തിലുള്ള ഉലമാക്കളുണ്ടല്ലോ അവർ പറയും സാധാരണ നിലക്ക് അവരും അള്ളാന്റെ റസൂൽ എന്നാണ് പ്രയോഗിക്കുക എന്റെ ഉപ്പാപ്പ എന്നോ എന്റെ പാപ്പ എന്നോ പ്രയോഗിക്കുന്നതിന് പകരം അവരും അതിനേക്കാൾ വലിയ ബഹുമാനം അള്ളാന്റെ റസൂൽ എന്നതാണല്ലോ എന്തുകൊണ്ട് റസൂറുല്ലേനെ കുറിച്ച് പറയുമ്പോൾ ആ വലിയ വലിയ മഹാന്മാർ അള്ളാന്റെ റസൂൽ എന്നാണ് പറയുക അത് അവർക്ക് റസൂറുല്ലേന്റെ മക്കളായതിൽ അഭിമാനമില്ലാഞ്ഞിട്ടല്ല സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഏറ്റവും വലിയ ബഹുമാനമല്ലേ പറയേണ്ടത് എന്നതുകൊണ്ടാണ് എന്നാലും ചിലപ്പോൾ മഹാന്മാര് എന്റെ ഉപ്പാപ്പ അള്ളാന്റെ റസൂല് അങ്ങനെയും മഹാന്മാരായ സയ്യിദന്മാർ പറയാറുണ്ട് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ അവന്റെ ഹബീബ് തെരഞ്ഞെടുത്ത അവന്റെ സർവ്വ നന്മയും ലോകത്തെത്തിച്ചു കൊടുക്കാൻ അവൻ നിയോഗിച്ച ടക്കം ഇബിനു ഹജർ തങ്ങളുടെ അടക്കം ഒരുപാട് കിതാബുകളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹുങ്കിൽ നിന്നുള്ള എല്ലാ നന്മകളും ലോകത്ത് കിട്ടാൻ മധ്യവർത്തിയായി അള്ളാഹുതേല നിശ്ചയിച്ച ഏറ്റവും ശ്രേഷ്ഠരെന്ന് രപിതങ്ങളെ ഇമാമിങ്ങളൊക്കെ പരിചയപ്പെടുത്തിയത് കാണാ ആ മഹാനായ ഏറ്റവും വലിയ മധ്യവർത്തി അള്ളാഹു അവിടുന്ന് എന്നെ പറഞ്ഞതല്ലേ അക്കസിമു ബൈനക്കും നിങ്ങൾക്കിടയിൽ സർവ്വ നന്മയും വിതരണം ചെയ്യുന്നവനാണ് ഞാൻ വിതരണം ചെയ്യാൻ അള്ളാഹു താല ഏൽപ്പിച്ച നേതാവാണ് മുഹമ്മദ് കൊടുക്കുന്ന രാജാവാണ് കൊടുക്കുന്ന രാജാവും നിശ്ചയിച്ച തങ്ങളോട് പല എന്ന് പറഞ്ഞതായി കാണാം ഈ എന്ന വാക്ക് പലപ്പോഴും പറയൽ എപ്പോഴാ അള്ളാഹുവിനെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നബിട്ട് പറയാൻ അള്ളാഹു താലെ ഏകനാണെന്ന് പറയൂ നബിയെ അള്ളാഹുവിൻ്റെ മഹത്വം പറയാം അതേ സമയത്ത് നബി സലാഹു അലൈഹി വസ്ലം തങ്ങളെ സംബന്ധിച്ച് അവിശ്വാസികൾ വേണ്ടാത്തത് പറഞ്ഞാൽ അള്ളാഹു താലെ ഡയറക്റ്റ് അതിനങ്ങ് മറുപടി പറയും അങ്ങനെയാണ് അള്ളാഹ് മറുപടി പറയാം കൊല്ലൊന്നുമില്ല എൻ്റെ ഹബീബിനെ പറഞ്ഞാൽ ഞാൻ മറുപടി പറയും ഏ എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഹബീബ് പറയാം അങ്ങനെയാണ് അള്ളാഹും അലി വസ്ലം തങ്ങളും തമ്മിലുള്ള ആ മെഹബത്തിൻ്റെ ഹബിന്റെ ബന്ധം ها آه النبي صلى الله عليه وسلم قل: قريوا نبيه هو الذي انساكم تبارك سورة الارتعاد قل هو الذي انساكم وجعل لكم السمع والابصار والافئده قليلا ما تسكرون نبيه قريوا هو الذي انساكم അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ നിങ്ങളെ ആണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഹൃദയങ്ങളും കാഴ്ചയും കേൾവിയുമെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഉണ്ടാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സുകളുണ്ട് തലച്ചോറുകളുണ്ട് നിങ്ങൾക്ക് ചിന്തയുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് കാണാനുള്ള കണ്ണുണ്ട് കേൾക്കാനുള്ള കാതുണ്ട് അതെല്ലാം തന്നവൻ തസ്കുറൂൻ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ജലാലുഹു തന്നിട്ട് കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ അങ്ങനെ മതിയോ വാസ്തവത്തിൽ എല്ലാ സെക്കൻഡിലും അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ മനസ്സിൽ വെച്ച് ജീവിക്കുകയാണ് വേണ്ടത് നമുക്കത് കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞ മഹാന്മാരുണ്ട് അള്ളാഹുവല്ലാത്ത വല്ലജിൻ്റെയും എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ അതാ പിന്നോട്ടടിച്ചു പോയി ഞാൻ എത്തിയ മകാമ സ്ഥാനത്ത് നിന്ന് േ അങ്ങനെ ഏത് സമയത്തും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്നെയുള്ള ആളുകൾ ഉണ്ട് വാസ്തവത്തിൽ നമ്മുടെ നന്ദിയൊന്നും എവിടെയും പോരാ കൂടുതൽ നന്ദി ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമുക്കല്ലാഹു മാപ്പ് നൽകട്ടെ അല്ല പറയുന്ന തലീലം ചെയ്യാൻ ശ്രമിക്കണം നന്ദി ചെയ്താൽ നമ്മൾ മുമ്പ്മാൻ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന എടുക്കും ആൾക്കാർക്ക് തോന്നും ഇന്നലെയൊക്കെ വലിയ ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ എങ്ങനെയല്ലേ തോന്ന മുഴുവനും വാങ്ങി എണ്ണി നോക്കിയിട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം ഉറുപ്പിക്ക ഒന്ന് അയിമ്പതിൻ്റെ അറുപതിൻ്റെ കിടക്ക് ഇന്നലെ പിരിച്ച സംഖ്യ നോക്കുമ്പോൾ ഇരുപത്തി ഒന്നായിരം ഉറുപ്പിക ഇങ്ങനെ നമ്മളെ പള്ളി എങ്ങനെ പൂർത്തീകരിക്കുക നമ്മളെ ബാക്കി പണി എങ്ങനെ എടുക്കുക ഇത്തരം പരിപാടികൾ നടത്തുക അതുകൊണ്ട് നാലാകമഴിഞ്ഞു കൊടുക്കണം എല്ലാവരും അതിനുവേണ്ടിയാ പറഞ്ഞു ഓ സുഹൃത്തുക്കളെ നന്ദി ചെയ്താൽ അവൻ അവനവൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് നന്ദി ചെയ്യുന്നത് പടച്ചവൻ അതുകൊണ്ടൊന്നും നേടാനില്ല വല്ലവനും നന്ദി കേട് കാണിച്ചൊരാളിലേക്കും ആവശ്യമില്ല അവന്റെ ബഹുമാനത്തിനൊരു കുറവുമില്ലാത്ത അങ്ങനെയാണ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് നന്ദി ചെയ്താലോ ജലാലുഹു പറയാണ് നന്ദി ചെയ്താൽ നിങ്ങൾ നന്ദി ചെയ്താൽ ും ധാരാളം ഞാൻ കൂട്ടിത്തരും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ കിതാബിൽ തന്നെ സമയം ചെലവഴിച്ചു നോക്കൂ തരും അള്ളാഹു അതുപോലെ ബിസിനസ്സുകാർ ധർമ്മം ചെയ്തു നോക്കൂ അള്ളാഹത്തിലെ ധാരാളം തരും ആരോഗ്യമുള്ളവർ നന്നായി സാന്ത്വ പ്രവർത്തനത്തിന് ഇറങ്ങി നോക്കൂ അള്ളാഹു ധാരാളം ആരോഗ്യം തരും അതുപോലെ നിങ്ങൾ കുടുംബബന്ധം ബന്ധം ചേർത്തു നോക്കൂ നിങ്ങൾക്ക് ആയുസ് നീളും നിങ്ങൾ കുടുംബം വന്ന മുറിച്ചാലോ ആയുസ് കുറയും അങ്ങനെ നന്ദി ചെയ്യുന്നവർക്ക് നന്മകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും സഹോദരന്മാരെ ജലാലുഹു നന്ദി ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ നിങ്ങൾ വളരെ തുച്ഛമേ നന്ദി ചെയ്യുന്നുള്ളൂ എന്ന് അള്ളാഹുഹുല പ്രത്യേകമായി അനുഗ്രഹം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ ആയത്ത് പല്ലുവേദനയുള്ള ആള് ഈ ആയത്ത് പല്ലിന്റെ മേലെ വെച്ച് ഈ ആയത്തും അതിൻ്റെ പുറമെ സൂറത്തുൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തും രണ്ട് നിലക്ക് റിപ്പോർട്ടുണ്ട് ദുറുൽ മൻസൂറിൽ ഇമാം സുഹൃത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നു തുടങ്ങുന്ന ആയത്തും ഇപ്പോൾ നമ്മൾ ഓതിയ ഈ ആയത്തും ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഏഴ് പ്രാവശ്യം ഓതിയാൽ പല്ലിവേദനക്ക് ശമനം ലഭിക്കും എന്ന് തഫ്സീർ സൂറത്തുൽ ദുറുൽ മൻസൂറിൽ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ കൊണ്ട് ചികിത്സ ഉണ്ട് അതുപോലെ ദിക്റുകൊണ്ടും അസ്മാ കൊണ്ടും ഒക്കെ ചികിത്സയുണ്ട് അത് നിഷേധിക്കരുത് ഇൻഷാല്ല ഞാനതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം ശേഷം നടത്താൻ പോകുന്നുണ്ട് ഞാൻ ഈ ആയത്ത് വന്നതുകൊണ്ട് ഇവിടെ അപ്പോൾ ഇപ്പോഴൊന്ന് സൂചിപ്പിച്ചതാ ഇരിക്കട്ടെ സഹോദരന്മാരെ ശേഷം പറയാണ് എൻ്റെ പ്രിയപ്പെട്ട നബി പറയൂ അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് വളർത്തിയവൻ അവനെ അവങ്കലേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവാഹ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവനാണ് നിങ്ങളെ ഭൂമിയിൽ സിഷ്ടിച്ച് പോറ്റി വളർത്തിയവൻ ആ വളർത്തൽ നിങ്ങൾക്കറിയാമല്ലോ ലോകത്തെ എത്ര വലിയ ശാസ്ത്രജ്ഞന്റെ മകനാണെങ്കിലും പ്രസവിക്കപ്പെട്ട ഉടനെ അവൻ്റെ വായിൽ പല്ലില്ല അതേ സമയത്ത് കൈക്ക് നഖമുണ്ട് തലയിൽ മുടിയുണ്ട് വായിൽ പല്ലില്ല ആ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് കാരണം വായിൽ പല്ലുണ്ടായാൽ ഉമ്മയുടെ മുല കടിച്ചു പോകും കടിച്ചാലുംമ്മയുടെ മുല പഴുക്കും പഴുത്താല മുല കുടി നിർത്തും അപ്പോൾ ഈ കുട്ടിയുടെ ജീവിതം അവതാളത്തിലാകും അതുകൊണ്ട് പല്ല് വായിൽ കൊടുക്കാതെ സൃഷ്ടിച്ചു പോറ്റിയവൻ ആവശ്യത്തിനനുസരിച്ച് അതാ ആദ്യം വിസിറ്റി എന്ന് പറഞ്ഞതുപോലെ തൽക്കാലത്തേക്കുള്ള പല്ലും പിന്നെ പെർമനൻ്റ് പല്ലും കൊടുത്തവൻ ആ റബ് സുബാനയുടെ സിട്ടിപ്പ് മുഴുവനും അത്ഭുതകരമല്ലേ ചിന്തിപ്പിക്കുന്നതല്ലേ അല്ല അവൻ നിങ്ങളെ ഈ ഭൂമിയിൽ സിദ്ധിച്ച് പോറ്റി വളർത്തിയിരിക്കും വളർത്തിയവനാണ് അവനിലേക്ക് നിങ്ങളെ അടക്കപ്പെടും ബുദ്ധിയില്ലാത്ത യുക്തിവാദി ചിന്തയില്ലാത്ത യുക്തിവാദി അവൻ ഇസ്ലാമിൻറെ ചില ആരാധനാ കർമ്മങ്ങൾ എടുത്ത് ചോദ്യം ചെയ്യും അത് വ്യാജത്വരീക്കത്തിന്റെ ശൈഹന്മാരും ഈ മാൻ തെറ്റിക്കാൻ വേണ്ടി അത്തരം പണിയെടുക്കും സുഹൃത്തുക്കളെ അള്ളാഹുതേല സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന മനുഷ്യൻ അവൻ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനില്ലേ അള്ളാഹുവിൻ്റെ അധികാരപ്രകാരം സുബിക്ക് രണ്ട് റക്കാത്ത് ഉച്ചക്ക് ലൂഹറിന് നാല് റക്കേത്ത് അസറിന് നാല് മഹ്രീബിന് മൂന്ന് നാല് ഒരു യുക്തിവാതി ചോദിക്കുന്നത് രാവിലെ തന്നെ കുറച്ചത് കൂടെ ഇവൻ പറയുന്ന ഇവൻ്റെ തോതിവാസത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നവനാണോ അള്ളാ അവൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നടത്തുന്നുണ്ടോ നിങ്ങളെ ഗാനം സുബി മൂന്നിറക്കയത്തായി നിസ്കരിച്ച ആ നരകമാണ് കാരണം പറഞ്ഞ പറഞ്ഞ പോലെ നടക്കണം തവാഫ് ചെയ്യണം അതിൻ്റെ മൂലയിലൊരു കല്ലുണ്ട് അതിനെ അ ബഹുമാനിച്ചു ആ കല്ലിനെ നിങ്ങൾ ബഹുമാനിക്കണം ബഹുമാനിച്ചോളണം പറഞ്ഞ പോലെ നടക്കുന്നുണ്ടോ എന്നാണ് പരീക്ഷ അതേ മഹാനായ അബ്ദുൽ ഖാഹിറിൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞില്ലേ മനുഷ്യന്മാരെ പഴപ്പിക്കുന്ന ചില വ്യാജശൈഹന്മാരുണ്ട് അവർ ചിലപ്പോൾ അവർക്ക് ആളുകളെ പിടിക്കാൻ വേണ്ടി സാധാരണക്കാരൻ സമീപത്ത് ചെന്നാൽ അവനോട് ചിലപ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് വ്യഭിചരിച്ചാൽ എറിഞ്ഞിക്കൊല്ലണം എന്നില്ലേ വിവാഹിതനാണെങ്കിൽ ശരീരത്തിൽ ഉണ്ട് എന്നാൽ പിന്നെ കട്ടവൻ്റെ കൈമുറിക്കണമെന്നല്ലേ അതേ കട്ടവൻ കാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഉപകരണം കൈയല്ലേ അതെ ആ കൈ മുറിക്കണമെന്നാണ് അവിടെ നിയമമെങ്കിൽ വ്യഭിചരിച്ചവൻ്റെ രഹസ്യാവയവം മുറിക്കണം എന്നല്ലേ നിയമം വേണ്ടത് പിന്നെന്തേ ഒരു എറിഞ്ഞുകൊല്ലൽ ഇത് കേൾക്കുമ്പോൾ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ബേജാറായി പോകും അപ്പോൾ അങ്ങനത്തെ ചില ചോദ്യം ചോദിച്ചിട്ട് പറയും അതിൻ്റെ മറുപടി ഒന്നും നിങ്ങളെ മുസ്ലിാന്മാരെ നിന്ന് കിട്ടൂല്ല അത് കിട്ടണമെങ്കിൽ നമ്മളെ ശെയ്ഖിൻ്റെ അടുത്ത് വരണം ഈ ശെയ്ഖിൻ്റെ അടുത്ത് ചെന്നാലോ ആദ്യം ചെയ്യുന്നത് ബൾബ് ഓഫാക്കലാണ് ഏത് ബൾബ് എന്നറിയോ ലോകത്ത് ഈമാൻ വിതരണം ചെയ്യാൻ അമ്പിയാക്കളെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്നവരാണ് പണ്ഡിതന്മാർ ആ ബൾബ് അങ്ങൂരിക്കളഞ്ഞാൽ പിന്നെ അവിടെ ഇരുട്ടാണ് ഇരുട്ടിൽ പിന്നെ ഏത് കളവും നടത്താമല്ലോ ഇതുപോലെ പണ്ഡിതന്മാരിലുള്ള വിശ്വാസം ആദ്യം അങ്ങ് അതാണ് വ്യാജശേഖ ചെയ്യുന്നത് അത് തന്നെ പുത്തൻവാദിയും ചെയ്യുന്നത് ഇമാമീകളുള്ള വിശ്വാസം തകർക്കുക അലിമീകളുള്ള വിശ്വാസം തകർക്കുക അപ്പോൾ പിന്നെ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇരുട്ടായിപ്പോയി ഇനി അവനെ ഏത് ഭാഗത്തും കൊണ്ടുപോയി മുഖംകുത്തി കൊണ്ടുപോകാം സുറാത്തുൽ മുസ്തഖീമിന് പകരം മുഖംകുത്തി നടക്കുന്നവനാക്കാം തലതിരിച്ചു പോകുന്നവനാക്കാം അതിനു വേണ്ടി ചോദിക്കുന്ന ഇത്തരം സംശയങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഓ ഓങ്ങളെ മനസ്സിലാക്കണേ പിഴച്ചവനാണ് പിഴപ്പിക്കുന്നവനാണ് പെഴച്ചവനാണ് ചോദിച്ചില്ലേ അഫറ നിന്റെ ദൈവം ആരാണോ നിന്റെ യുക്തിയാണോ നിന്റെ ദൈവം നിന്റെ യുക്തിയാണോ നിന്റെ ദൈവം യുക്തി പറയും പോലെ നടക്കുകയാണെങ്കിൽ നിന്റെ ദൈവം യുക്തിയാണ് നിന്റെ ബുദ്ധിയാണോ നിന്റെ ദൈവം എങ്കിൽ നിന്റെ ബുദ്ധി അനുസരിച്ച് നീ ജീവിക്കണം നിന്റെ ബുദ്ധിയാണോ നിന്റെ ദൈവം ന മുസ്ലിമീങ്ങളെ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ സർട്ടാവായ അള്ളാഹുവാണ് അവൻ എന്താണോ കൽപ്പിച്ചത് അത് പഠിപ്പിക്കാൻ വന്ന നേതാവാണ് മുഹമ്മദ് അനുസരിച്ചവൻ അള്ളാഹനെ അനുസരിച്ചു എന്ന് അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് സംശയിപ്പിക്കുന്ന സദസ്സിൽ പോയി ഇരിക്കരുത് അവന്റെ പുസ്തകങ്ങൾ വായിച്ച് പിഴക്കരുത് അവന്റെ ആശയങ്ങൾ കേൾക്കരുത് മുഹമ്മദ് അലഹി വസല്ലമ്മ തങ്ങള് പറഞ്ഞ പല വിഷയത്തിലും മുൻകാലത്തുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ആധുന യുഗത്തിൽ ആ സംശയങ്ങളൊക്കെ അവരിപ്പം മിണ്ടുന്നില്ല നേരത്തെ മനുഷ്യന്റെ നന്മയും തിന്മയും ക്കുമെന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ റിക്കാർഡാക്കൽ എന്ന് ചോദിച്ചിരുന്നില്ലേ ഇപ്പോഴീ ചീപ്പ് കാറിനൊക്കെ വന്നപ്പോ ഈ ചെറിയ ചീപ്പുകൾ ഇറങ്ങിയപ്പോ റിക്കാർഡാക്കുന്നതിന് ഒരു വിരോധവും സാധിക്കുമെന്നും സമ്മതിച്ചില്ലേ ഇനി ഞാൻ പറയട്ടെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അയ്യാമത്തെ നാൾ ആകുന്നതിന് മുമ്പ് ജീവനില്ലാത്ത സാധനങ്ങൾ അവനവൻ അവനവൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയാൽ വൈകുന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ ഭാര്യ എന്ത് സംസാരിച്ചു ആര് വന്നു പോയി എന്നതൊക്കെ ചെരിപ്പി വടിപോലെയുള്ള ജീവനില്ലാത്ത സാധനങ്ങൾ മനുഷ്യന് റിക്കാർഡാക്കി വിവരിച്ചു കൊടുക്കുമെന്ന് അതാ നബിതങ്ങൾ പറഞ്ഞ ഹരീസ് ആയിരം കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണിക്കാൻ കഴിയും പക്ഷേ ചോദിക്കട്ടെ മുൻഗാമികൾ അങ്ങനെ ജീവനില്ലാത്ത സാധനങ്ങൾ റിക്കാർഡാക്കലെങ്ങിനെ സംസാരിക്കലെങ്ങിനെ എന്ന് മുൻഗാമികളായ യു ൾ ചോദ്യം ചെയ്തില്ലേ പക്ഷേ എൻ്റെ മുന്നിലും ജീവനില്ലാത്ത വസ്തു നിന്നിട്ട് എൻ്റെ വാക്കുകൾ റെക്കോർഡാക്കുകയാണ് അതേ നമ്മുടെ വീടുകളിലും നമ്മുടെ കഥാസ്ഥാപനങ്ങളിലുമൊക്കെ ഇവിടെ നിങ്ങളെ നിരീക്ഷിക്കാൻ ടി വി ഉണ്ടെന്ന് എഴുതി വെക്കുകയാണ് അങ്ങനെ ഹബീബായ ലബിതങ്ങൾ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീടുള്ളവർക്ക് പിന്നീട് കാണാനും അനുഭവിക്കാൻ കഴിഞ്ഞതല്ലേ മുസ്ലിം പണ്ഡിതന്മാർ ർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൊണ്ടോ മുസ്ലിം ചെറുപ്പക്കാരെ പടച്ചവൻ കൽപ്പിച്ച ആരാധനകളിലോ നിയമങ്ങളിലോ വിവരം കെട്ട യുക്തിമാതി വല്ലതും പറഞ്ഞ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ ഏത് വിവരം കെട്ടവരും അവൻ്റെ വിവരക്കേട് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന കാലമാണ് അത് കേട്ടും നോക്കിയും നിങ്ങളെ ഈ മാൻകളല്ലേ സഹോദരന്മാരെ അനുസരിച്ചവൻ അനുസരിച്ചു ജീവിക്കണം അവനിലേ കിരിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നിട്ട് റബ്ബ് പറയുന്നു ും നബി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുർആൻ പറയുന്ന വിശ്വാസങ്ങൾ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും മറ്റുമുള്ള വിശ്വാസങ്ങൾ കയ്യാമനാളിനെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ അത് പറയുമ്പോൾ അവർ വലിയ ഗർവോടെ ചോദിക്കുകയാണ് പരിഹസിച്ച് ചോദിക്കുകയാണ് ഇൻകുന്തും പറയുന്നു എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത് എപ്പോഴാ ഈ കയ്യാമനാട് ഉണ്ടാകുന്നത് എപ്പോഴാ ഈ വാഗ്ദാനം പുലരുന്നത് അള്ളാഹു പറയാ ഇ കൊതി നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നബിയും സഹാബത്തും ഒക്കെ സത്യം പറയുന്നവരാണെങ്കിൽ ഈ അവിശ്വാസികൾ പറയാണ് നിങ്ങളൊന്ന് പറയൂ എപ്പോഴാണ് ഈ അഗ്ദത്തം പുലരുന്നത് അല്ല പറയുന്നു കൊൽ അവരോട് പറയൂ നബിയെ മറുപടി ഇന്നമല്ലോ ആ അറിവ് കയ്യാമത്ത് നാൾ എപ്പോഴാണെന്ന് ആ അറിവ് അള്ളാഹുവിൻ്റെ പക്കൽ മാത്രമാകുന്നു കയ്യാമത്ത നാൾ എപ്പോഴാണെന്ന് നിങ്ങളോട് പറയാൻ വന്നവനല്ല ഞാൻ ഞാൻ വന്നത് നിങ്ങൾക്ക് ശരിയായ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും എങ്ങനെയാണ് ഒരു മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായി ഏറ്റവും നല്ലവനായി ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനും അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും നിങ്ങൾക്ക് അതിനൊക്കെ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നുവെന്ന ചെയ്യുമെന്ന താക്കീത് നൽകാൻ വേണ്ടി വന്നവനാണ് ഞാൻ ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണു എനിക്കതിന് മറുപടി വിരേണ്ട ബാധ്യതയില്ല അത് പറയാൻ വേണ്ടിയല്ലല്ലോ എന്റെ അള്ളാഹുതൽ അയച്ചത് അതുകൊണ്ട് നിങ്ങളെ ചോദ്യ എന്നോട് ചോദിക്കേണ്ടതുല്ല അതേ സമയത്ത് ഫലം പറയാണ് അത് അഥവാ ആ നൽകപ്പെട്ട കാര്യം അതേ സമീപസ്ഥമായി അവര് കാണുമ്പോൾ ഫലം വളരെ അടുത്തെത്തിയത് അവർ കാണുമ്പോൾ നിഷേധിച്ച ആളുകളുടെ മുഖത്ത് മുഴുവനും മ്ലാനതയായി പോയി മുഖം കറുത്തിരുണ്ട് പോയിരഹാതല്ല നിങ്ങൾ ചോദിച്ച് വാങ്ങാൻ നോക്കിയ കാര്യമില്ലേ നിങ്ങൾ അതാ എപ്പോഴാണെന്ന് ചോദിച്ച് അതില്ലെന്ന് വാദിച്ച കാര്യമില്ലേ ആ കാര്യമിതാ എന്ന് അവർക്ക് അവർ കൃത്യങ്ങളുണ്ടാക്കി ശരിക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ടല്ലോ ഫലം അത് സമീപസ്ഥമായി അവരെ കാണുമ്പോൾ ആ വിശ്വസിച്ച ജനങ്ങളുടെ മുഖം കൊണ്ട് നിറഞ്ഞുപോയി കൊന്ത നിങ്ങളേതൊന്നിനെ കുറിച്ചാണോ ബാധിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ നിഷേധിച്ചിരുന്നത് അതാണ് ഇതെന്ന് അവർക്ക് അങ്ങ് കാണിക്കുന്നു അതിനൊരു സമയം വരാനുണ്ട് അതിന്റെ സമയം നിങ്ങളോട് പറയേണ്ടതല്ലാഹു അവന്റെ ഹിക്മത്ത് അവന്റെ അറിവ് അതീ ഒരു വിവരമില്ലാത്ത ഇവന് ഈ നിഷേധിക്കുന്നു അതിനെപ്പറ്റി വല്ല ബോധവും അള്ളാഹുത്തല നാൾ എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അയ്യാം നാൾ ഇന്ന ദിവസമാണ് പറഞ്ഞു തന്നാൽ അതിന്റെ മുമ്പുള്ള ദിവസം നമുക്ക് ഇവിടെ അള്ളാഹുവിന്റെ സിറ്റികൾക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാവൂലെ ഉദാഹരണം നാളെയാണ് അയ്യാത്ത നാൾ എന്ന് അള്ളാഹുങ്ക അറിയുന്നോക്കാ ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും എന്തിനെങ്കിലും കിട്ടുമോ നാളെ കയ്യാമത്ത നാളെന്ന് പറഞ്ഞാൽ ഇന്നാരെങ്കിലും വണ്ടി ഓടിക്കാൻ കിട്ടുമോ അപ്പൊ ഇന്ന് തന്നെ കയ്യാമനാൾ ആക്കേണ്ടി വരൂലേ കാരണം ഇന്നത്തെ ഇന്നാളുകളൊക്കെ പരിപാടിയൊക്കെ വെച്ചാൽ പിന്നെ നാളെ വരെ ഈ ലോകം നടന്നു പോവോ ഈ ലോകം നടക്കാനുള്ള സംവിധാനം തന്നെ തകർന്നു പോകില്ലേ അതുകൊണ്ട് അതിങ് വരുത്തി തന്നെയാണ് അത് വരുന്ന വരവിൽ അതിങ്ങ് വരലന്നെയാണ് അതല്ലാതെ നേരത്തെ തന്നെ പറഞ്ഞാൽ അതുവരെ ഈ ലോകം ഇതേ നിലക്ക് പോകാൻ പ്രയാസാവൂലേ അള്ളാഹുവിന്റെ ഹിക്മത്താണ് അതുകൊണ്ട് പറഞ്ഞരൂല അത് വരുന്ന സമയത്ത് ഓരോരുത്തരുടെയും അവിശ്വാസികളുടെ മുഖം അപ്പോഴങ്ങ് കറുത്തു പോകും ഓ സഹോദരന്മാര്

പറയൂ നബിയേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കി പറയുമോ നിങ്ങൾ ചിലപ്പോൾ മുഹമ്മദ് ഒന്ന് മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ അതേ മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം മരിച്ചു കാണണമെന്ന് വിരോധികളായ നിങ്ങൾ ചിന്തിക്കുന്നു അല്ലേ അള്ളാഹു പറയുന്ന നബിയെ പറയൂ ഞാൻ മരിക്കുമോ മരിക്കൂലേ എനിക്കെന്തെങ്കിലും മുസീബത്ത് വരുമോ വരൂലേ അതല്ലല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്നഹുല കനിയാഹു അമ്മാ അയ്യ എന്നെയും എൻ്റെ കൂടെയുള്ള അള്ളാഹു ജല്ല ജലാലു നശിപ്പിക്കുകയാണെങ്കിൽ തന്നെ അതേമനാ അല്ലെങ്കിൽ അല്ല എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും കാരുണ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോടവൻ കരുണ കാണിക്കുകയോ ചെയ്താൽ അത് വേറെ ഒരു വിഷയമാണല്ലോ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ബാക്കിയാണ് എന്താണ് ചോദ്യം ഈ ഭൂമിയിൽ ഞാൻ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയോ വരാതിരിക്കുകയോ അത് കാരുണ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങളെ നശിപ്പിക്കുകയോ അതും ആലോചിച്ച് നടന്ന് നേരം പോക്കുന്നതിന് പകരം ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കില്ലേ അതാണ് ചോദ്യം അലീം അവിശ്വാസികളായ നന്ദിയില്ലാത്തവരായ ആളുകളെ വേദനിപ്പിക്കപ്പെടുന്ന കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാരുണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ രക്ഷിക്കാനാരുണ്ട് അള്ളാഹുവിന്റെ ചോദ്യം ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞു ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ സുഭാന അവൻ കല്യാണം കഴിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയി വേറൊരു മതക്കാരിയെ കല്യാണം കഴിച്ച് അവൻ വേറെ മതത്തിലേക്ക് പോയി അല്ലെങ്കിൽ മതമില്ലാത്തതിലേക്ക് പോയി യുക്തിവാദിയായി അതൊരു മതമാണ് യുക്തിവാദം ആ യുക്തിയെ പൂജിക്കുന്ന മതത്തിലേക്ക് പോയി അദ്ദേഹത്തെ വിളിച്ച് ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ കുറേ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്ത് അവസാനം മുരറ്റ ചോദ്യം യുക്തിവാദി പറയുന്നത് പോലെ പാരത്രിക ലോകത്തൊന്നും ഇല്ല മരണവും ഇല്ല മരിച്ചാൽ ജീവിതവും ഇല്ല ഒന്നുമില്ല നിൽക്കുക എന്നാലും ഞങ്ങളൊന്നും പേടിക്കേണ്ടതൊന്നില്ലല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കഴിഞ്ഞൊന്നും തീർന്നൊന്നും പോയിട്ടില്ലല്ലോ ഞങ്ങളൊന്നും പേടിക്കേണ്ട ഒന്നില്ലല്ലോ അതേ സമയത്ത് അവിടെ ചെന്നിട്ട് ജീവിതമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും നിന്റെ വാദപ്രകാരം അവിടെ ചെന്ന് ജീവിതം ഇല്ലെന്നാണെങ്കിൽ ചോദിക്കട്ടെ ആ താവാ ഉണ്ടെങ്കിൽ നീ എന്തു ചെയ്യും അവൻ ഞെട്ടിപ്പോയി അവൻ അലഹദില്ല ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിക്കണം പിഴച്ചു പോകുന്നവരെ സത്യത്തിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി പണ്ഡിതന്മാർ ധാരാളമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ആളുകൾക്ക് അത് വിതരണം ചെയ്യുകയും വേണം ഒരിക്കലും നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല വളരെ നന്നായി ശ്രദ്ധിക്കണം ശാ അല്ല ഞാൻ നിലപാട് ചെയ്ത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പ്രത്യേകം പറയും അള്ളാഹു ശേഷം പറയാണ് പ്രഖ്യാപിക്കൂ നബിയേ പറയൂ ഹുവർ റഹ്മാൻ അവൻ റഹ്മാനാണ് അവൻ റഹ്മാനാണ് റഹ്മാനാകുമ്പോൾ അല്ല ഇല്ലെന്ന് പറയുന്നവനും പാരത്രിക ലോകത്തെ ജീവിതമില്ലെന്ന് പറയുന്നവനും ഉണ്ടെന്ന് പറയുന്നവനും എല്ലാവർക്കും ഇവിടെ ഈ ഭൂമി ലോകത്ത് കൊടുക്കുന്ന വിശാലമായ കാരുണ്യമുള്ളവനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കുന്നു അവൻ വലിയ കാരുണ്യമുള്ള വിശാലമായ കാരുണ്യമുള്ളവനാണ് അവനെ കൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്നു അവനിലേക്ക് നമ്മളെല്ലാം വരമേൽപ്പിച്ചിരിക്കുന്നു അവനല്ലാതെ കൊടുക്കുന്നവനില്ല അവനല്ലാതെ തടയുന്നവനില്ല അവനല്ലാതെ അധികാരമില്ല തുടക്കം തന്നെ പറഞ്ഞില്ലേ തൽപിയോൾക്ക് സർവാധിപത്യുമുള്ളവനല്ലേ അവൻ അത് തന്നെയാണ് പറയുന്നത് അവന്റെ മേൽ നമ്മളെല്ലാം എന്നാൽ ശേഷം പിന്നെ വഴിയെ അറിയാൻ കഴിയും ആരാണ് വ്യക്തമായ പിഴവിലുള്ളതെന്ന് ശേഷം ബോധ്യ മരണവും മരണശേഷവും ജീവിതം വരുമ്പോൾ അപ്പോൾ ബോധ്യപ്പെടാത്ത ആൾക്കും ബോധ്യപ്പെട്ടോളും എല്ലാവർക്കും കാണുന്ന സമയത്ത് ബോധ്യപ്പെട്ടോളും അതേഹുമാനു ബാഹുവിൻ്റെ മേൽ തവക്കൂലാക്കണം തബാർക്കസുറത്തിൽ ഒരായത്തും കൂടി വളരെ പെട്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇതുവരെ പറഞ്ഞതിൻ്റെ ചെറിയൊരു വിശദീകരണത്തിൽ കടന്നുകൊണ്ട് ഞാൻ ഇന്നലെ ഇന്നലെയും മിന്നൊക്കെ പറഞ്ഞ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കണം നിൽക്കണം എല്ലാവരും പറയണം അല്ലാഹു അല്ലാഹു റബ്ബുൽ റബ്ബുൽ ആലമീൻ ആലമീൻ ഈ ആയത്ത് ഓതിയാൽ ഈ ആയത്ത് കേട്ടാൽ പറയണ്ട വാചകമാണ് അല്ലാഹുവിൻ്റെ ചോദ്യം ഖുൽ പറയൂനമിയേ നബിയേ അറഅയ്തും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കിയൂന്ന് പറയൂ കൊ നിങ്ങൾക്കുള്ളാഹുത്തേനെ തന്നെ നിങ്ങളെ വെള്ളമുണ്ടല്ലോ ആ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ നിങ്ങൾക്ക് അല്ലാഹു തന്ന വെള്ളം അതങ്ങ് വറ്റിപ്പോയാൽ ഫമയ്യ കുംതിമാ ഇമ്മളീൻ നിങ്ങൾക്ക് ഒഴുകുന്ന നല്ല ഉറവ് വെള്ളം ആര് തരാനുണ്ട് കിണറ്റിലെ വെള്ളം അങ്ങനെ തന്നെ താണുപോയി ഉസ്താദേ വെള്ളം കാണുന്നില്ല ആര് തരാനുണ്ട് വെള്ളം വറ്റി ണ്ട് ഈ ആയത്ത് ഓദിക്കഴിയുമ്പോൾ അതാ ജലാലി തഫ്സീറിൽ കാണാം അപ്പോൾ ചൊല്ലാനുള്ളതാണ് എൻ്റെ വാചകം ഓതിയ ഉടനെ ഓതുന്നവന് പറയൽ സുന്നത്തുണ്ട് സ്വന്നത്തുണ്ട് സർവ ലോകവും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നവനായ അള്ളാഹു ഞങ്ങൾക്ക് വെള്ളം തരാനുണ്ട് തരാനില്ല അള്ളാഹുവിന്റെ മേൽ മനസ്സ് തിരിച്ചു അള്ളാഹുവിലേക്ക് തവക്കുലാക്കി മോമിനിങ്ങൾ പറയേണ്ടതാണത് സുഹൃത്തുക്കളെ ഇത് കിബിറന്മാരായ അഹങ്കാരികളായ ആളുകളെ മുന്നിൽ ഈ ആയത്ത് ഓതിയപ്പോൾ ഒരു അഹങ്കാരി പറഞ്ഞു ഇങ്ങോട്ട് വെള്ളം വറ്റിപ്പോയാൽ ആര് കൊണ്ടുവരും എന്ന് അർത്ഥം വരുന്ന ആയത്തു ഊതിയപ്പോൾ കൈക്കോട്ടും പടഞ്ഞോക്ക് എന്ന് പറഞ്ഞു പാറഞ്ഞു തീർന്നപ്പോ അവന്റെ കണ്ണിലെ വെള്ളം അങ്ങ് വറ്റിപ്പോയി കൊണ്ടുപോവാ കൈക്കോട്ട് കൊണ്ടുപോവാ പടന്ന എന്റെ കണ്ണില് വെള്ളം വരട്ടെ അവൻ തരുന്ന വെള്ളമല്ലാതെ ആർക്കാണ് ഇവിടെ വെള്ളമുള്ളത് ആർക്കാണ് ഇവിടെ ഭക്ഷണമുള്ളത് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഈ മഹത്തായ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നീ സജീവമാക്കണേ അള്ളാഹു നീ സജീവമാക്കണേ അള്ളാഹു നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നീ തൗഫീഖ് അല്ലാഹ് സുഹൃത്തുക്കളെ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനല്ലാതെ കൊടുക്കുന്നവനില്ല അവനല്ലാതെ തടയുന്നവനില്ല അവനിലേക്ക് മുഴുവനും അർപ്പിക്കണം മഹാനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു നാല് അഹമ്മദ് ഇമാമീങ്ങളിൽ ഒരാളാണ് ഇമാം ബുഖാരി റളിയല്ലാഹു ബുഖാരിന്റെ ഉസ്താദാണ് ലക്ഷത്തോളം ഹരീസ് മനഃപാഠമാക്കിയ പണ്ഡിതനാണ് ഇമാം ശിഷ്യനാണ് മാനവരുകളുടെ മകൻ അഹമ്മദ് പറയാ ബാപ്പാക്ക് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ട് വെള്ളം ബക്കറ്റിൽ കോറി കോരിക്കൊണ്ടുവന്നാൽ ഉടനെ പറയും ഞാൻ ചോദിച്ചു ബാപ്പ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ബാപ്പ ചോദിച്ചു എന്നോട് ും ചോദിച്ചത് നീ കണ്ടില്ലേ അപ്പൊ അള്ളാഹു തെ ബക്കറ്റിൽ വെള്ളം തന്നില്ലേ അലഹമുല്ല പറയേണ്ട സമയമല്ലേ അത് അപ്പൊ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം അള്ളാഹുവിൽ അർപ്പിക്കണം അള്ളാഹുവല്ലാതെ കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല അത് ഉറപ്പിക്കണം അങ്ങനെ ഉറപ്പിച്ചാൽ പിന്നെ ഏതെങ്കിലും ഒരാൾ അടുത്ത് പോവോ അള്ളാഹുവിന് ശരിക്കും ഉറപ്പിച്ചാൽ പിന്നെ രാശി നോക്കുന്നവൻറെ അടുത്ത് പോവോ സാഹിറിൻറെ അടുത്ത് പോവോ സുബഹാന അത്ഭുതം കാണിക്കുന്ന ഒരുപാട് സാഹിരിയങ്ങളുണ്ട് അത്ഭുതം കാണിക്കുന്ന ഒരുപാട് ജാലവിദ്യക്കാരുണ്ട് കങ്കട്ടുകാരുണ്ട് അവരടുത്തൊക്കെ കാര്യം നേടാൻ വേണ്ടി പോകുന്ന ചില സ്ത്രീകളുണ്ട് ഒരു മുസീബത്ത് വന്നപ്പോൾ ഒരു രോഗം വന്നപ്പോ അല്ലെങ്കിൽ ഭർത്താവ് പിണങ്ങിയപ്പോ അല്ലെ വേറെന്തോ ഒരു വിഷയം വന്നപ്പോ അപ്പൊ പിന്നെ ലക്ഷണം നോക്കുന്നതിൻ്റെ അടുത്ത് പോല അങ്ങനെ പോകാൻ പാടുണ്ടോ ഇസ്ലാമിലൊന്ന് പാടുണ്ടോ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കണം അള്ളാഹുവിനോട് ചെയ്യണം

ധാരാളം ചൊല്ലണം ലാഹുലാക്കു മാത്രമേ കഴിവുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ദിക്റാണത് ദിക്റുകൾ കൊണ്ട് ഔറാദുകൾ കൊണ്ട് ഖുർആനുകൊണ്ട് മഹത്തായ നാമങ്ങൾ അതാണ് അൽ അസ്മാൽ കൊണ്ട് അതുകൊണ്ടെല്ലാം നമുക്ക് നിവൃത്തി തേടാം അതൊക്കെ അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ഇതേപോലെ അമ്പിയാക്കൾ ഔലിയാക്കൾ കറാമത്ത് മുഖേന വൈദ്യുതത്വ മുഖേന അള്ളാഹു തന്നെ ധാരാളം നന്മകൾ ചിരിക്കും അതുകൊണ്ട് അവരെ തവസ്ലാക്കി ഇത് ആ ചെയ്യാം അതുപോലെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ സാലിഹീകളെ അവർ അവർ അള്ളാഹുയാലെ വെച്ച അള്ളാഹുത്തെ നന്മക്ക് വേണ്ടി വെച്ച നിമിത്തങ്ങളാണെന്ന നിലക്ക് അവരെ വിളിക്കാം പറയാം അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ മഹാന്മാര് ചെയ്തു വന്നിട്ടുള്ള കാര്യമാണ് ബദർമോലി തോതാംസത്ത് മാല ചൊല്ലാം ബഹുമാനിച്ചവരുടെ പുകഴ്ത്തലും ഓതലും ും അവരപ്പു കഴിത്തലും ഒക്കെ അല്ലേ അതിലൊക്കെ ഉള്ളത് അതൊക്കെ ചെയ്യാം അതേ സമയത്ത് ഒരു ജോൽസ്യനെയും ഒരു കണക്കനെയും കാണാൻ പോകാൻ പാടില്ല ഒരു ജോത്സ്യന്റെ എടുക്കലും ഒരു സാഹിറിൻ്റെ അടുക്കലും കാണാൻ പോകാൻ പാടില്ല ചിലപ്പോ ഇമാം ചിലപ്പോഹുഹു ഏ പറഞ്ഞു പ്രതിഹവനു രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് ചില ആളുകൾ ചില സാഹിത്യങ്ങൾ അവർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും ദജാല് വലിയ അത്ഭുതം കാണിക്കൂലേ അതുകൊണ്ട് ദജാലിൻ്റെ അടുത്ത് കാര്യം നേടാൻ വേണ്ടി പോകാം എന്നാ അത്ഭുതങ്ങൾ പലർക്കും കാണിക്കാൻ കഴിയും ആ അത്ഭുതം കാണിക്കുന്നതിൻ്റെ ഒന്നും പിന്നാലെ മുസ്ലിമീങ്ങൾക്ക് പോകാൻ പറ്റില്ല മുസ്ലിം കള്ളാഹു അനുവദിച്ച് മാത്രം കള്ളുടിച്ചാലും ദാഹം മാറും പക്ഷേ നമുക്ക് കള്ളുപടിക്കാൻ പറ്റില്ല മാറാൻ വേണ്ടി കുടിക്കാൻ പറ്റുന്നത് കുടിക്കണം കുടിക്കാൻ പറ്റാത്തത് കുടിക്കരുത് ഈ ഒരു ബോധം പ്രത്യേകിച്ചും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കുണ്ടാകണം നമ്മൾ എന്തിൻ്റെയും പിന്നങ്ങനെ പോകുന്നവരാകരുത് സുഭാന എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് ഏതെങ്കിലും കണിശൻ്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ കണക്കു വെച്ച് പൂജ നടത്തുന്ന ഏതെങ്കിലും പൂജാരിയുടെ അടുക്കൽ പോവുക ഇതൊരു മുസ്ലിമിന് പറ്റൂലെന്നല്ല പലപ്പോഴും ഈമാൻ തെറ്റിപ്പോ അതുകൊണ്ടാണ് മഹാനായ ഹജറിൽ അൻഹുവിൻ്റെ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പന്ത്രണ്ട് വൻകുറ്റങ്ങൾ എണ്ണി പന്ത്രണ്ട് വൻകുറ്റങ്ങൾ ആ പന്ത്രണ്ട് വൻകുറ്റങ്ങൾ എന്താണ് ഒന്ന് കഹാനത്ത് കഹാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഗണിച്ചു പറയുക പ്രശ്നം വെച്ച് പറയുക ഭാവി പറയുക അങ്ങനെ പ്രശ്നം വെച്ച് നോക്കി കണക്ക് വെച്ച് നോക്കിയിട്ട് ഭാവി പറയാ അങ്ങനുണ്ട് ചിലര്ച്ച കണക്കന്മാരെടുത്ത് പോയിട്ട് ഞാൻ അതിന് നിക്കണോ നിൽക്കണ്ടേ ഞങ്ങള് പറയും അങ്ങനെ ചോദിക്കാൻ പാടില്ല അതേ സമയത്ത് മുഷാവറ ചെയ്യ അതിന് കുഴപ്പമില്ല എടുക്കൽ വന്ന ഒരാള് ഞാൻ സാധാരണ കച്ചവടം ചെയ്യുന്ന ഒരു നാടുണ്ട് ആ നാട്ടിന്ന് വേറൊരു നാട്ടിൽ കച്ചവടം ചെയ്യാൻ പോകുന്നത് ഐസറുദീബാഹോല പറഞ്ഞു നീ ആ ചെയ്യുന്ന സ്ഥലത്ത് നല്ല വർക്കത്തില്ലേ വേറൊരു സ്ഥലത്ത് കൊണ്ടാണ് അത് മുഷാവറയാണ് അത് വിവരമുള്ളവരോട് മുഷാവറ ചെയ്യാം സാലിഹിങ്ങളോട് മുഷാവറ ചെയ്യാം അതല്ല ഐസവിൻ്റെ അടുത്ത് പോയിട്ട് കണക്ക് വെച്ച് നോക്കി പറയാൻ പറഞ്ഞതല്ല അപ്പോ കഹാനത്ത് എന്ന് പറഞ്ഞാൽ ഗണിച്ച് പറയുക പ്രശ്നം വെച്ച് പറയുക ഭാവി പറയുക ഈ കാര്യം ഒന്ന് മറ്റൊന്ന് എഹറാഫത്ത് എഹാഫത്തിൻ്റെ ലക്ഷണം നോക്കി പറയാം അതാണ് എഹാഫത്ത് ഭാഗ്യദോഷം നോക്കി നാലാമതായി എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷിയെ പറപ്പിച്ചും ചരക്കല്ല് വെച്ച് പ്രശ്നം വെച്ചും പറയുന്ന പരിപാടി അതിനാണ് അറബിയിൽ പറയുന്നത് അഞ്ചാമത്തായി തെഞ്ചീം നക്ഷത്ര ഗണിത ശാസ്ത്രം ജോൽസ്യം അഞ്ചാമത്തെ വൻകുറ്റം ആറാമത്തേത് അയാഫത് പക്ഷിയെ പറപ്പിച്ച് പക്ഷി വലത്തോട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ ആ പരിപാടിക്കിറങ്ങിയാൽ നല്ലതാണ് ഇടത്തോട്ട് പറഞ്ഞാൽ അത് ഗുണമല്ല ഇങ്ങനെ ഇങ്ങനെ ആറ് കാര്യം ഇമാം ഇബിനു അൻഹു പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഒരാറ് കാര്യം പറയുകയാണ് ഈ പണികളൊക്കെ വൻകുറ്റം ഈ പണികളൊക്കെ വൻകുറ്റം ഉടനെ പറയാണ് ഇനിയൊരു അറിവുറ്റം ആ അറിവുറ്റം എന്താണ് വൈദ്യാനു കാഹിനിൻ ഈ പറഞ്ഞ അങ്ങാദികളുടെ അടുത്ത് പോകല് ഈ ആറാളുടെ അടുത്തും പോകല് അതൊരാറുകുറ്റം ഇതിൽപ്പെട്ട ഏത് കക്ഷിയുടെ അടുത്ത് പോയാലും അതെല്ലാം വൻകുറ്റം എന്നിട്ട് മഹാനവർ അതിന് ഉറപ്പില്ലാത്ത തിരിയാത്ത അറിയാത്ത ബോധ്യമില്ലാത്ത കാര്യം പറയാൻ പാടില്ല എന്താണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് പറഞ്ഞില്ലേ നീ നിനക്ക് ബോധ്യമില്ലാത്തത് ഉറപ്പില്ലാത്തത് പറയരുത് നിന്റെ കാതും നിന്റെ കണ്ണും നിന്റെ ഹൃദയവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതിനെപ്പറ്റി മഹാനവർ പറയാണ് ഇത്തരത്തിൽ ബോധ്യമില്ലാത്ത കാര്യം ഇങ്ങനെ ഗണിച്ചു നോക്കിയിട്ടും കണക്ക് നോക്കിയിട്ടും ഒക്കെ പറഞ്ഞാൽ

مرنيا كاريم سيريك نبن الله ما فلا يطلع عليه أحد من خلقه إلا من ارتضاه للرسالة فإنه مطلعه على ما يشاء من غيبه അള്ളാഹുവിന്റെ മറഞ്ഞ കാര്യം പൂർണമായി അള്ളാഹുമായി പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്തവർക്ക് അള്ളാഹു അറിയിക്കുന്നു അറിയിക്കുമ്പോൾ ശേഷം പിന്തുടർന്ന് ജീവിക്കുന്ന അനന്തരക്കാരായ മഹാപണ്ഡിതന്മാർ അവർക്കും അള്ളാഹു തആല അല്ലാഹുവിൻ്റെ ും അറിവിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്പിയാക്കൾക്കൾക്ക് കൊടുക്കുന്ന അറിവ് കേട്ടോ ഫഹുവൽ അലൽ കുല്ലിഹാ കുറച്ചെറുതാണ് മൊത്തത്തിലുള്ളതും വിശദമായിട്ടുള്ളതും എല്ല അല്ലാത്ത അറിവുള്ളവൻ മാത്രം അതാണ് സംബന്ധിച്ച് ആലിമുൽ എന്ന് മൊത്തത്തിൽ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന അറിവ് ലഭിച്ചേക്കും ഈ മഹാനാ ഗണിത ശാസ്ത്രക്കാൻ അള്ളാഹുവിന്റെ മഹാനായ വലിയ അല്ല നബിയ ഇവന്റെ അടുത്ത് എന്ത് വിചാരിച്ചിട്ടാ പോ അതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് റോദി ലോഹന് വലിയ മഹാനായ വലിയാണ് മാനവറുകളുടെ നിന്ന് ശിഷ്യൻ ഉദ്ധരിച്ചു കൊണ്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ് ഇബിരീസ് ആ ഇബിരീസിൽ ഈ ആയത്തും അതുപോലെ ഹംസല്ലായാലും എന്നിന്റെതങ്ങൾ പറഞ്ഞ മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഹരീസമൊക്കെ ഉദ്ധരിച്ചിട്ട് മാനവറുകളോട് ചോദിക്കുകയാണ് ശിഷ്യൻ അവലിയാക്കളെ കറാമത്തായി ഒരുപാട് മറഞ്ഞ കാര്യം അറിയാറുണ്ടല്ലോ

അത് പറഞ്ഞതിനൊരു ലക്ഷ്യമുണ്ട് ഉദ്ദേശമുണ്ട് അതെന്താണ് അതേ പലർക്കും ഒരു ധാരണയുണ്ട് അതേ നക്ഷത്ര കണക്ക് നോക്കിയിട്ടോ അതുപോലെ തന്നെ ഗണിതശാസ്ത്രം വെച്ചിട്ടോ പക്ഷിയെ പറപ്പിച്ചിട്ടോ ചരലുകൾ വെച്ചിട്ടും വരച്ചിട്ടും കുറിച്ചിട്ടും പലതും അറിയാൻ കഴിയുമെന്നൊരു ധാരണയുണ്ട് അങ്ങനെയുള്ള ണക്കന്മാരെയും അതുപോലെ തന്നെ മറഞ്ഞ കാര്യം പറയാൻ ഇറങ്ങുന്നവരെയും അതുപോലെ ജിന്നുകൾ മറഞ്ഞ കാര്യം അറിയുമെന്ന നിലക്ക് ജിന്നിനെ സേവിക്കുന്നവരും അങ്ങനെ അങ്ങനെ അറബികളിൽ തന്നെ പലരും ജാഹിലിയ കാലത്ത് ഇത്തരം ഗണിതശാസ്ത്ര ക്കാരുടെ അടുക്കൽ പോയി തീരുമാനം ചോദിക്കുകയും അവർ പറയും പോലെ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു അതില്ലെന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്തുകളൊക്കെ ഇറക്കിയത് അവരെ മനസ്സുകളിൽ നിന്ന് ഇത്തരം കക്ഷികൾക്ക് അങ്ങനെ മറഞ്ഞ കാര്യം പറയാൻ കഴിയില്ല എന്നത് പഠിപ്പിക്കാൻ അതിനുവേണ്ടിയാണ് കാര്യം എന്ന് ഔലിയാക്കൾ അങ്ങനെയല്ല അവര് ഹത്തിൽപ്പെട്ടതാണ് പെട്ടതല്ല അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം അല്ലാക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഒക്കെ ഉദ്ദേശം ഈ ജോത്സ്യന്മാരെടുത്ത് രാശി വെക്കുന്നവരെടുത്ത് കണക്ക് നോക്കി ലക്ഷണം നോക്കി പറയുന്നവരെടുത്ത് പോകലും ഹറാം അത് ചെയ്യലും ഹറാം അത് പഠിപ്പിക്കാനാണ് അതാണ് ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് അബ്ദുൽ ദബാർ റതിന് പറയാണ് സഹോദരന്മാരെ ഞാൻ വളരെ ചുരുക്കി പറയട്ടെ ഇത്തരത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെടരുത് മഹാനായക് ബിൻഹജോഹന് ഇതിൻ്റെ ഓരോ വിശദീകരണങ്ങൾ ആരാണ് അറാഫ് അതുപോലെ തന്നെ ഇമാം അസ്തലാനി അങ്ങനെ തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇറാഫത്ത് എന്ന് പറയുന്നത് എന്താണ് ഇറാഫത്ത് ലക്ഷണം ലക്ഷണം നോക്കൽ നോക്കുന്നവൻ ഭൂതഭാവി പ്രഖ്യാപിക്കുന്നവൻ പ്രവചിക്കുന്നവൻ അത് സാഹിറ് പറഞ്ഞവരുണ്ട് ഇമാം പറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയായി ഒരു സ്ത്രീ ഒരിക്കൽ വന്നിട്ട് ടെലിഫോണിൽ വിളിച്ചിട്ട് കുറ്റിയായിട്ട് തന്നെ നേർച്ചേരാൻ വന്നതാ തന്നോട് എന്റെ സാധനം കട്ടുപോയി ഞാൻ പറഞ്ഞു അള്ളാഹു തിരിച്ചേർത്തെ അള്ളാഹു തിരിച്ചുയർത്തേ എന്നൊക്കെ പറഞ്ഞു നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ ഉണ്ടാവും നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് മഹാനവറുകൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചില ദിക്കൃവുകൾക്കുണ്ടാവും അങ്ങനെ ഞാൻ അവർക്ക് ഉപദേശമൊക്കെ കൊടുത്ത് അവസാനം ആ സ്ത്രീ എന്നോട് ചോദിച്ച് അത് കിട്ടുമോ സ്ഥാതീ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു വെച്ചിട്ടില്ല എന്ന് അത് കിട്ടുമോ എന്ന് ഞാൻ എങ്ങനെയാ പറയാ അപ്പൊ പിന്നെ കണക്കന്മാരോടുള്ള ചോദ്യാ ഞാൻ കണക്കാനല്ലല്ലോ അത് കിട്ടുവോ ഞാനുണ്ട് ചിലര് അത് ശരിയാവോ ശരിയാവൂലേ നടക്കോ നടക്കൂലേ ഇത് പറയാൻ ഇവൻ ആരാ അത് പറയാൻ കഴിയൂല അതാണ് പറയുന്നത് ചിലര് ചില സാധനങ്ങളൊക്കെ വെച്ച് എന്തല്ലോ ചില പൂജയൊക്കെ നടത്തി ചില കണക്കൊക്കെ വെച്ച് എന്നിട്ടെന്ത് ചെയ്യും അവർ ഇന്ന സ്ഥലത്ത് കട്ടതുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞിട്ട് ചിലതൊക്കെ അങ്ങനെ കിട്ടിയതുണ്ടല്ലോ എന്ന് ചിലർക്ക് തോന്നും കിട്ടിയ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അത് വേറെ വിഷയം അത് ഞാൻ നേരത്തെ പറഞ്ഞ ദാഹം തീരുന്നില്ല ചിലപ്പോൾ കുടിച്ചാലും തീരും പക്ഷെ കുടിക്കാൻ പറ്റുമോ ദാഹം തീരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദാഹം തീരുന്നൊക്കെ കുടിക്കാൻ പറ്റുമോ നമുക്കല്ലാഹുച്ചാലെ അനുവദിക്കാത്ത മാർഗം സ്വീകരിക്കാൻ പറ്റൂല അത് നടക്കോ നടക്കൂലേ അതിന് പിള്ള വാഹനങ്ങൾ പറഞ്ഞു ചിലപ്പോ ഒന്ന് നടന്നു നിന്ന് വരും നൂറ് കള്ളത്തരവും പറഞ്ഞു തന്നു വരും അങ്ങനെ എത്രയോ അനുഭവങ്ങളും നമ്മളെടുത്തുണ്ട് പക്ഷേ ഏതെങ്കിലും ഒന്ന് പറഞ്ഞത് ഒത്തു വീണിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു കറക് ഓരോരുത്തൽ ബഹുമാനവും പറഞ്ഞു കറക്കു ഓരോരുത്തൽ ഓ സഹോദരന്മാരെ ഇത് മുഴുവനും വൻകുറ്റമായി മഹാനായോഹന്ന് പറയാണ് തുറത്തത് എന്ന് പറഞ്ഞാൽ അത് ചരൽ വെച്ച് കളിക്കൊണ്ടുള്ള ചില പരിപാടിയാണെന്ന് ഇബിനു ഭാരിസ് പറഞ്ഞു

അതെല്ലാം അവിശ്വസിച്ചവനാരാ വിശ്വസിച്ചവനാരാ നല്ല മഴ ഔദാര്യം കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ എന്നെ കൊണ്ട് നക്ഷത്രങ്ങളെ കൊണ്ട് അവിശ്വസിച്ചവനാണ് നക്ഷത്ര നക്ഷത്രം ഇല്ലാന്ന് പറഞ്ഞതല്ല നക്ഷത്രത്തിനൊരധികവരില്ല മഴപീവിക്കാനും കഴിയൂല എന്ന് വിചാരിച്ചവൻ അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് അള്ളഹാന്റെ ഫതുൽ കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ കാലം അതേ സമയത്ത് ഇന്ന നക്ഷത്രം കാരണം മഴ കിട്ടി ഇന്ന ഞാറ്റുകാല കൊണ്ട് മഴ കിട്ടി എന്ന് പറയുന്നവൻ അവൻ എന്നെ കൊണ്ട് നക്ഷത്രത്തെ കൊണ്ട് വിശ്വസിച്ചവനാണ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു എന്ത് ഈ നക്ഷത്രം തന്നെ മൈബൈപ്പിക്കുന്ന വിചാരിച്ചിട്ടാ പറഞ്ഞത് എന്നാവൻ ഇസ്ലാമൻ എന്നെ പുറത്താ അല്ല മഴ പെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നക്ഷത്രം ഉണ്ടാകാറുണ്ട് അല്ലെ ഇന്ന നാറ്റുകൾക്ക് സാധാരണ മഴ പെയ്യലുണ്ട് എന്ന നിനക്കൊരു അടയാളാണ് എന്നുള്ളത് എന്നാ പറഞ്ഞു അഫുറാവൂല പക്ഷേ എന്നാലും അത് പറയുന്നത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന അവിശ്വാസികളുടെ വർത്തമാനാണത് ആ വർത്താനം നമ്മൾ പറയാൻ തന്നെ പാടില്ല നക്ഷത്രം മുഖേന വഴകിട്ടിന്ന് പറയാൻ പാടില്ല അതൊരടയാളമാണെന്ന് നിലക്കാണെങ്കിലും പറയാൻ പാടില്ല അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ടേ സംസാരിക്കാവൂ സഹോദരന്മാരെ നബിസ്വല്ലാഹു അലഹി വസ്ലമു തങ്ങളോട് ഒരു കൂട്ടർ വന്ന് ചോദിച്ചു കാഹിന്നെ സംബന്ധിച്ച് അഥവാ ഗണിത ശാസ്ത്രക്കാരൻ നേരത്തെ പറഞ്ഞ ലക്ഷണം നോക്കുന്നവൻ അത്തരം കമ്പനികൾ സംബന്ധിച്ചോദിച്ചപ്പോൾ അവർ ഒന്നുമല്ല ഒന്നുമല്ലെന്ന് അപ്പോ തങ്ങളോട് അവർ പറഞ്ഞു അവർ ചിലതൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നടക്കുന്നുണ്ടല്ലോ അവനവിധങ്ങൾ അവരുടെ തിൽക്കൽ കരിമത്ത് മിനൽ വഴിയൽ ജിന്നിയു അതെങ്ങനെയാണെന്നറിയോ അബാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉപരി മണ്ഡലത്തിൽ അവർ ചർച്ച ചെയ്യുമ്പോ അത് പോയിട്ട് കട്ട് കേൾക്കുന്ന ജിന്നുകളുണ്ട് അത്തരം ജിന്നുകൾ അത് കട്ട് കേൾക്കും പക്ഷേ അത്തരം ജിന്നുകളെ നബി സല്ലല്ലാഹു അലൈഹി അലൈവസലമ തങ്ങളെ ശേഷം ശിഹാബ് കൊണ്ട് നശിപ്പിക്കപ്പെടാറുണ്ടെന്നും ചിലത് ബുദ്ധിപ്രമമായി പോകാറുണ്ടെന്നും ഒക്കെ ഇന്നലെയും പിരിഞ്ഞാൽ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചില സംഗതി ആർക്കെങ്കിലും കിട്ടിയത് ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് ഈ ജിന്നുമായി ബന്ധമുള്ള ശൈത്താനും ഈ ബന്ധമുള്ള ഈ പൂജാരിക്കോ അല്ലെങ്കിൽ കണിശമ്പ കണിശനോ അല്ലെങ്കിൽ ജോത്സ്യനോ ആ ശൈത്താൻ ശൈതാനിട്ടുകൊടുത്താൽ അതിൽ കുറേ നൂറുക്കട കളവും ചേർത്ത് അവൻ കൊടുക്കുന്നു ചില സംഗതികൾ അങ്ങനെ സംസാരം പറഞ്ഞതിനാൽ ശരി പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ അവരിലേക്ക് പോകാൻ കാര്യത്തിൽ പറ്റൂല്ല എന്തൊരറിവുള്ളവരെ നമ്മളൊക്കെ അല്ലേ നോക്ക് ഒരു പത്ത് ഗ്ലാസ് വെള്ളം വെച്ചു ഈ പത്ത് ഗ്ലാസ് വെള്ളത്തില് അഞ്ച് ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം വിഷമാണ് പഞ്ചസാര അപ്പോ ഈ മക്കളോട് ഈ ഈ സ്വന്തം മകനോട് സ്നേഹമുള്ള ബാപ്പ എന്താ പറയാ മോനെ അയല് നമ്മക്ക് അറിഞ്ഞൂടാ ഏതാ പഞ്ചസാര വെള്ളം ഏതാ വിഷം വിഷമെന്ന് അറിഞ്ഞൂടാ തൊടാൻ പോണ്ടേ നീയത് തൊടാൻ പോണ്ടേ നീ കുടിക്കണ്ടേ ഇങ്ങനല്ലേ ഒരു ബാപ്പ പറയൂ പറയാണ് നിങ്ങളെ ബൈക്ക് പോയാ തെറ്റാണ് നീ പോയാലോ അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ ഏതോ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചിട്ടൊന്നും പറ്റിയില്ല എന്നൊരു കാര്യമില്ലേ ബൈക്കേ പോകാൻ പറ്റൂല അങ്ങനെയാണ് പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് അത്തരത്തിലുള്ള കണിശന്മാരെടുത്ത് ജോത്സ്യന്മാരെ സ്ഥലത്ത് അടുത്ത് പോകുന്നവരെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അതാ മഹാനായ തങ്ങൾ അതിൻ്റെ ശേഷം വിവരിക്കുന്നു അള്ളാൻ്റെ പറയുന്നു നമ്മളിൽ പെട്ടവനല്ലോക്കുന്നവൻ പക്ഷിയെപ്പറപ്പിച്ചിട്ടോ അല്ലാതെയോ ലഹു അല്ലെങ്കിൽ അവന് വേണ്ടി പറപ്പിക്കപ്പെടുന്നവൻ ആ ലക്ഷണം നോക്കുന്നവനും നമ്മളിൽ പെട്ടതല്ല അവൻ്റെ അടുത്ത് പോയിട്ട് നോക്കിപ്പിക്കുന്നവനും നമ്മളിൽ പെട്ടവനല്ല ഔത കഹന അല്ലെങ്കിൽ ജ്യോത്സ്യപ്രവർത്തനം നടത്തുന്നവൻ ലഹു അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ നടത്തപ്പെടുന്നത് അവൻ അവൻ്റെ അടുത്ത് ചെന്നവൻ ഔ സഹറ അല്ലെങ്കിൽ സിഹിറ് പണി എടുത്തവൻ അല്ലെങ്കിൽ ആർക്ക് ആർക്ക് വേണ്ടിയാണോ ദക്ഷിണ കിട്ടാൻ സമ്മാനം കിട്ടാൻ പ്രസന്റേഷൻ കിട്ടാൻ സിഹിറ് പണി എടുപ്പിക്കപ്പെട്ടത് അവനും വല്ലവനും ഇത്തരം ജോത്സ്യക്കാരൻ്റെ അടുത്ത് പോയാൽ എന്നിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ ബിമാ കഫറ അലാ മുഹമ്മദിൻ റസൂലിൻ്റെ ഖുർആൻ കൊണ്ടവൻ അവിശ്വസിച്ചവനായി മറ്റൊരു പറയുന്നു ഒരാൾ യാത്രക്കിറങ്ങി ഒരു ഒരു യാത്രക്കിറങ്ങിയപ്പോത്തൂച്ച വണ്ടീനെ മുന്നൂടിയോടി ഡ്രൈവറോട് തിരിക്കടോ പെർക്കേക്കെ പിന്നെ ഈ കറുത്ത പൂച്ചക്ക് എവിടെയും പോണ്ടേ ഇവനോട് വിസ വാങ്ങിട്ട് ഈ കറുത്ത പൂച്ച ഓടിയ വേഗം ഇതേ തിരിക്കട്ടോ വണ്ടി ഇങ്ങനെ ലക്ഷണം നോക്കുന്നവൻ അള്ളാന്റെ റസൂല് പറയുന്നു അവൻ ഉന്നത സ്ഥാനത്തെത്തൂല്ല അങ്ങനെ യാത്രയിൽ നിന്ന് മടങ്ങാൻ പാടില്ല ഉദ്ദേശിച്ച സ്ഥലത്തങ്ങ് പോയിക്കോളണം അത് പക്ഷിയെ പക്ഷിയെപ്പറപ്പിച്ചിട്ടാകട്ടെ മറ്റു നിലക്കാകട്ടെ അത്തരത്തിലുള്ള ഒരു കാര്യവും സ്വീകരിക്കാൻ പറ്റൂല്ല പിന്നെയും അവിടുന്ന് പറയുന്ന റിപ്പോർട്ടിന് എവിടെയാ കട്ട സാധനമുള്ളത് ആരാ കട്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഗണിത ശാസ്ത്രജ്ഞ എൻ്റെ അടുക്കലേക്ക് പോകുന്നവൻ എന്നിട്ടൊരു സംഗതി അവനോട് ചോദിച്ചാൽ അവൻ പറയുന്നത് നേരാക്കിയാൽ ദിവസം ദിവസമോ നിസ്കാരം തന്നെ അപ്പൊ പണിയെടുക്കാനും പാടില്ല പണിയെടുക്കുന്നവൻ്റെ അടുത്ത് പോകാനും പാടില്ല ഇനിയും ധാരാളമുണ്ട് അത്തരത്തിലുള്ള ശാസ്ത്രത്തിന്റെ അറിവുകൾ നേടിയവൻ അവൻ സിഹിറിന്റെ പണിയെടുത്തവനാണ് വേറെയും ഹരീസുകൾ കാണാമല്ലാ പറഞ്ഞില്ലേ ജിബിത്ത് താവൂത്തിൽ വിശ്വസിക്കാൻ പാടില്ല അത് വേറെ ചില ദൈവങ്ങളായി കാണുന്ന പരിപാടിയാണ് അതിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ഇത്തരം പരിപാടികൾ അതുകൊണ്ട് സഹോദരന്മാരെ ഒരിക്കലും അത്തരം കക്ഷികളുമായി ബന്ധപ്പെടാനോ അവരിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിക്കാനോ പാടില്ല അത് വൻകുറ്റമാം കുർത്തു വിരോധിക്ക മോഹന് പറഞ്ഞു ചില സിഹിറുകാർ ആ സിഹറുകര് വലിയ അത്ഭുതം കാണിക്കും ചിലപ്പോ ഒരു കഴുതന്റെ മുമ്പ് ഒരു സാഹിർ ഒരു കഴുതന്റെ ബായി കൂടി കയറിയിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു വന്നു ഒരു മഹാൻ അന്ന് വലീദിന്റെ ഭരണകാലമാ ഒരു മഹാനായ മനുഷ്യൻ നബിസല്ലാന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ആ മഹാനായ മനുഷ്യൻ ഒരൊറ്റ വെട്ടു കൊടുത്തു കൈ മതി കഥ കഴിഞ്ഞു സഹോദരന്മാരെ അത്തരം അത്ഭുതം കാണിക്കാൻ ചില നിപുണന്മാരായ ആളുകൾക്ക് കഴിയും അവരെന്ത് നൈപുണ്യാണ് അവര് അവരുടെ മനസ്സും അവരുടെ ചിന്തയും വളരെ ചീത്തയായ അത്തരം ചില ആളുകൾക്ക് ചിലപ്പോൾ അത്തരം ചില കഴിവ് കിടും അവരുടെ കഴിവ് അത്ഭുതം കാണുന്നിടത്തൊക്കെ ഓടിപ്പോകുന്ന പതിവ് അവനൊക്കെ പിടിച്ച് അവലിയാക്കുന്ന പതിവ് അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ മറിച്ച് അപ്പൊ പിന്നെ കറാമത്തും ഇതും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാൻ അതൊക്കെ മാമിങ്ങ പച്ചയായി പറഞ്ഞു തന്നിരുന്നു കറാമത്താണോ എന്നാൽ അയാൾ മുമ്പിനും മുത്തക്കിയുമായ മനുഷ്യനായിരിക്കും കെ എൽ അയിപത്തിയേഴ് ബി കെ എൽ അമ്പത്തി ഏഴ് ബി പതിമൂന്ന് നാൽപ്പത്തിരണ്ട് വണ്ടി നിർബന്ധമായും ഒന്ന് നീക്കി കൊടുക്കണം ബ്ലോക്ക് ഒഴിവാക്കി കൊടുക്കാനാണ് കെ എൽ അൻപത്തി ഏഴ് ബി പതിമൂന്ന് നാൽപ്പത്തിരണ്ട് വണ്ടി ഒന്ന് നീക്കി കൊടുക്കണം എന്നറിയിക്കുന്നു സുഹൃത്തുക്കള് ഇമാം റാസി അൻഹു ഒരുപാട് കാര്യങ്ങൾ അത്തരം സംഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ എന്നോട് എൻ്റെ ഒരു സ്നേഹിതം ചോദിച്ചു അപ്പൊ ഈ ഉസ്താദ് മരത്തിലും പോന്നതോന്ന് ഉസ്താദ് മരത്തിൽ അമ്മമാരത്തിലും പോലെ ഉണ്ടോ ഞാൻ പറഞ്ഞു ഈ ഇന്നെൻ്റെ വായിൽ ചോർത്തണ്ടാ വായാലിന് വന്നിട്ട് കേട്ടാൽ മതിയെന്നു പറയാള് കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അയാൾ വേദിന് വരുമ്പോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചോർത്തണ്ട ഞാൻ വായലിന് വെച്ച് പറയാറ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആലിമ്യങ്ങൾ ഉസ്താദ്മാർ സയ്യിദന്മാർ അത്തരം ആളുകളെടുത്ത് നമുക്ക് നമ്മളെ കാര്യം ചെയ്യാൻ വേണ്ടി ധാരക്ക ദയർപ്പിക്കാൻ വേണ്ടി പോകാം അതുപോലെ അവർക്കറിയാവുന്ന വിക്രുകളോ സലാത്തുകളോ അതുപോലെ അബാഹുവിൻ്റെ മഹത്തായ നാമങ്ങളോ അതുപോലെ ഖുർആാനിലെ ആയത്തുകളോ അത്തരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകാം എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട് മക്കളില്ലാത്തവർ അവർക്ക് ഞാൻ ദിഖ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ സദസ്സ് തന്നെ അങ്ങനെ ദിഖർ ചൊല്ലിയിട്ട് മക്കളെ കിട്ടിയ ധാരാളം ആളുകളുണ്ട് നമ്മളെ സ്റ്റേജിൽ കർണാടകയിൽ വന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനുണ്ട് അള്ളാഹു പലരും മക്കളില്ലാത്തവരുണ്ട് അള്ളാഹു നബി അലൈഹി ഇസ്ലാമിന് നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ കുട്ടിയുണ്ടായി അന്ന് മഹാനവൾ ദുആ ദുആ ചെയ്ത ഖുർആാനിലുണ്ട് അത് മഹാനായ മർഹൂം യൂസുഫ് ഹാസിം റിഫായി റഹമത്തുല്ലാഹെ അലഹി ഒരു വലിയ പണ്ഡിതനാണ് റിഫായി സഹിൻ്റെ പരമ്പരയിലുള്ള ആളാണ് കുവൈത്തിലെ നേരത്തെ പെട്രോളിയം മന്ത്രിക്കായ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ദലായുൽ ഖൈറാത്തു സലാത്ത് ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം ചൊല്ലും ഒരു ദിവസം സലാത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആ മഹാനവറുകളിൽ നിന്ന് ഞാൻ ഒരു പത്ത് ഇരുപത്തി അഞ്ചോളം ഇരുപത്തി ഏഴോളം കൊല്ലം മുമ്പ് ഇജാസത്ത് വാങ്ങിയതായിരുന്നു അതനുസരിച്ച് ആ ദിക്കറും മറ്റു ചില ദിക്കറുകളും പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പത്തും ഇരുപതും കൊല്ലമായി മക്കളില്ലാത്ത നമ്മുടെ പുല്ലൂക്കരയിലെ ഒരാൾ ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു അലഹമില്ല പത്തും പതിനഞ്ചും കൊല്ലം ആയിട്ട് മക്കളില്ലാത്ത പലർക്കും മക്കളെ കിട്ടിയിട്ടുണ്ട് അത് തിക്ർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരികയാണ് അവർക്ക് ദിക്കർ പറഞ്ഞു കൊടുക്കാം സ്ഥലത്ത് പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ ആയത്ത് പറഞ്ഞു കൊടുക്കാം അതിന് കുഴപ്പമില്ല ഇനി അങ്ങനെയുള്ള സംഗതിയെപ്പറ്റിതങ്ങളോട് ചോദിച്ചു പറഞ്ഞു ഒരു നബി ിൽപ്പെട്ടിരുന്നു അതുകൊണ്ട് ആ വര എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് ഇമാം നബ്ധിക്കുന്ന പോലെ മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നു അങ്ങനെ വരക്കാൻ പറ്റൂല എന്താ വര എന്റെ കോലി നിങ്ങൾക്ക്

ുംരക്കുന്നാൾ പറയും അവിടെ ഈ ബരക്കുന്നാളത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഒരു സുർമ കോലത്തോട് ചെറിയ കോലുണ്ട് പതയുള്ള ഭൂമിയിലേക്ക് പോകും ഇയാൾ അവിടെ പോയിട്ട് ഈ ഭൂമിയിൽ വരം പെട്ടെന്ന് അങ്ങ് വരക്കും കുറേ വര പെട്ടെന്ന് എത്രയാണെന്ന് രണ്ടും പിടുത്തും കിട്ടാത്ത രൂപത്തിൽ കുറേ വര അങ്ങ് വരക്കും പിന്നെ അയാൾ മടങ്ങി വരും പിന്നെ ഈ വരയിൽ നിന്ന് ഈരണ്ടി ഈ രണ്ടെണ്ണം മയക്കും ഈ ഒന്നായിട്ട് വരഞ്ഞ വരെ ഒരു പിടുത്തമില്ല അതിന് ഈരണ്ടി രണ്ടമ്മമാണ് അങ്ങനെ മരിച്ചിട്ട് അപ്പൊ ഈ വേണ്ടി ഈ കുട്ടി അന്നേരം ഇങ്ങനെ പറയും എന്താ പറയുക ഇബിനെ അൽ ബയാൻ ഇയാൻ അൽ ബയാൻ എന്നിങ്ങനെ പറയും അങ്ങനെ ഈ വര വരച്ചതിന് ശേഷം അവസാനം നോക്കുമ്പോൾ രണ്ടു വരയെ എന്ന് വെക്കുക എന്നാ ഫഹുമാ അലാമത്തു നജിഹി എന്നാൽ പോന്ന കാര്യത്തിൽ വിജയമുണ്ട് എന്നുള്ളതിന് തെളിവാണ് അതിന് ലക്ഷണ ഫൈംബക്കി ഹത്തുൻ വാഹിദുൻ ഒറ്റ വരിയെ ഉള്ളെങ്കിലോ ഫഹു അലാമത്തുൽ ഹൈബത്തി പോന്ന കാര്യത്തിൽ പരാജയമാണ് എന്നതിന് തെളിവാണ് ഇങ്ങനെയുള്ള വര ആ വരക്ക് വകുപ്പില്ല എന്നാ പറഞ്ഞ ഇസ്ലാമിൽ ആ വരക്ക് വകുപ്പില്ല എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത് കാരണം ഇതുകൊണ്ടൊന്നൊരു കാര്യം പറയാൻ പറ്റുന്ന സംഗതിയല്ല അല്ല ഇതൊക്കെ ഒരു ജാതി പരിപാടി എന്നേ അത് പക്ഷേ ഒരു നബിക്ക് അങ്ങനെ ഒരു വരക്കാനുള്ള കഴിവും അറിവും അള്ളാഹു നൽകിയിരുന്നു ആ നബിയുടെ അറിവിനോട് ഒത്തുവരൂല ഒത്തുവരൂ എന്ന് നമുക്ക് ഉറപ്പിക്കാനും എന്നല്ല ഭാവിക്കാനും തങ്ങൾ എന്നു അതുകൊണ്ട് ആ വര വകുപ്പില്ല എന്നാൽ വേറെ ചില വേറെ ചില രൂപം പറഞ്ഞിട്ടുണ്ട് മൂന്ന് വരെ വരക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗോതമ്പം ഇടുക എന്നിട്ട് ആ ഗോതമ്പത്തിൻ്റെ എണ്ണം നോക്കിയിട്ടൊക്കെ തീരുമാനമെടുക്കുക അങ്ങനെ പറഞ്ഞ പോലും ഉണ്ട് അത് വേറെ വരയേണ്ട വേറൊരു രൂപമാണ് ഏതായിരുന്നാലും ശരി ഇങ്ങനെയുള്ള വരച്ചിട്ട് ഇന്നത് വിജയിക്കും ഇന്നത് പരാജയപ്പെടും എന്ന് പറയാൻ വകുപ്പില്ല ഇത് പറഞ്ഞുകൊണ്ട് അവർ ഒറ്റ വരയും പാടില്ല എന്നല്ലോ നമ്മൾ സാധാരണ ഈ നമ്മുടെ പുസ്തകത്തിലൊക്കെ വരയിലില്ലേ ഒരൊറ്റ പറഞ്ഞു പറഞ്ഞൂടാ നമുക്ക് സറ്റലും പറഞ്ഞൂടെ ഈ വരച്ചിട്ട് കാര്യം പറയാൻ പറ്റൂല എന്നാ പറഞ്ഞത് എന്നാൽ വേറൊരു പരിപാടി ഉണ്ട് അതായത് ആളുകളുടെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി പറ്റൂലേ എന്ന് ചോദിച്ചു പറഞ്ഞു ചില എണ്ണങ്ങൾ അക്കങ്ങൾ ചില അക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് ഔഫാക്കിൻ്റെ അതൊരു പ്രത്യേകമായ രൂപത്തിൽ ഒരു കള്ളി വരച്ച് ആ കള്ളിയിൽ ചില എണ്ണങ്ങൾ എഴുതുന്ന പരിപാടി കാണാം ഉദാഹരണത്തിന് ഒരു ഒമ്പത് കള്ളി ആ കള്ളിയിൽ ഏത് ഭാഗത്തു നോക്കിയാലും പതിനഞ്ച് എണ്ണം കിട്ടുന്ന രൂപത്തിലുള്ള കള്ളി ഉദാഹരണത്തിന് ഒരു മൂന്ന് കള്ളി ഇങ്ങോട്ട് മൂന്ന് കള്ളി അങ്ങോട്ട് മേലെ കള്ളിയിൽ ആദ്യം നാല് പിന്നെ ഒമ്പത് പിന്നെ രണ്ട് അതിൻ്റെ നേരത്തോടെ മൂന്ന് അഞ്ച് ഏഴ് അതിൻ്റെ നേരത്തെ എട്ട് ഒന്ന് രണ്ട് എങ്ങനെ കുട്ടി വെക്കാൻ പതിനഞ്ചായിരിക്കും എങ്ങനെ കുട്ടി വെക്കാലും പതിനഞ്ചായിരിക്കും അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മഹാനോര പറയാറ് അങ്ങനെ ആ കള്ളിയിൽ ആ വരഞ്ഞിട്ട് ഈ അക്കം പരിപാടി ചില ആവശ്യങ്ങൾക്ക് ഉപകരിച്ചേക്കും അതുപോലെ ജയിലിൽ കിടക്കുന്നവൻ രക്ഷപ്പെടാൻ വഴിയായേക്കും ജനീനി കുട്ടി പ്രസവിക്കാൻ ചിലപ്പോൾ അത് എളുപ്പമാകാൻ സാധ്യതയുണ്ട് വകുല്ലു മാഹുവ മാഹുവ മിൻ ഹാദൽ മഅന ഈ നിലക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ വല്ലവനും ചെയ്താൽ വകാനൽ അതിൻ്റെതായ ആ എണ്ണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയാം അത്തരം ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നു മഹാനപറുകളാണ് അത് ചെലുത് പഠിപ്പിച്ചത് എന്ന് എന്നിവരെ പറഞ്ഞവരുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല കാര്യത്തിനുവേണ്ടി അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചതെങ്കിൽ കുഴപ്പമില്ല അതൊരു ഭർത്താവിനെ തെറ്റിക്കാൻ വേണ്ടിയാകരുത് വേറൊരുത്തനായിട്ട് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയാകരുത് തെറ്റായ വേണ്ടി ഒന്നും ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടി ാണ് എന്ന് ഇമാം ഖാ പറഞ്ഞത് അത് തെറ്റായ കാര്യത്തിനുപയോഗപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇമാം ഇമാംബിയിൽ പറയാൻ അപ്പൊ അങ്ങനെ എല്ലാവരെയും എല്ലാ കള്ളിയും എല്ലാ അക്കവും അത് തെറ്റാണ് എന്ന് ഒറ്റയടിക്കങ് പ്രഖ്യാപിക്കരുത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിൽ തെറ്റായ ഭാഗവും ശരിയായ ഭാഗവും ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകിച്ചും മുതാലിമിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംമാര് മനസ്സിലാക്കണം മുസ്ലിംമാർ മനസ്സിലാക്കിയാ മറ്റുള്ള മനസ്സിലാവുള്ളു പറയുന്നു ഇപ്പോ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ അലൈഹി നെബിസല്ലാല് തങ്ങളുടെ സ്വപ്നം കണ്ടവര് വളരെ കുറച്ചാ ഇപ്പൊ കുറെ കൂടുതലാ അതിനാളുകൾ കൂടുതൽ നന്നായിട്ടാ നന്നായിട്ടാ അല്ലെ കള്ളത്തരം പറഞ്ഞോ എന്താണ് മനസ്സിലാകുന്നില്ല അതുപോലെ മുമ്പൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചില ആളുകൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ചെയ്യുന്നവരുണ്ടാവും ഇപ്പോൾ ഒട്ടാക ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ് നല്ല വരുമാനം ഉണ്ടാവും എന്നുള്ളതാണോ അതിൻ്റെ മാനദണ്ഡമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് പ്രത്യേകം പറയാം കാരണം ബഹുമാനപ്പെട്ട നബി ഉള്ളാഹി സുലൈമാൻ സുലൈമാൻ നബി െ സംബന്ധിച്ച് യഹൂദികൾ പറഞ്ഞു അദ്ദേഹം പ്രവാചകനല്ല അദ്ദേഹം സിഹിറിന്റെ ആളായിരുന്നു ആളായിരുന്നില്ല അങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചു പറയാണ് പലപ്പോഴും പല സിഹറുകാരും അവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ബാല്യ സാഹചര്യങ്ങൾ അവരെന്താ വിശ്വാസം അവരെ വിശ്വാസം ഇവിടെ എല്ലാ കാര്യവും ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് എല്ലാ കാര്യവും നക്ഷത്ര ചെയ്യുന്നത് എന്നാ നക്ഷത്രാണ് ദൈവം എന്ന് ഇവരെ വിശ്വസിക്കാൻ ആ നക്ഷത്രങ്ങളെ വിളിക്കുക നക്ഷത്രങ്ങളെ പൂജിക്കാൻ നക്ഷത്രങ്ങളെ ഹോമിക്കാൻ എന്നിട്ട് പ്രവർത്തിക്കുക ആ നക്ഷത്രങ്ങളാണ് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരും എല്ലാം പടച്ചതെന്നും അത് സ്വയം ഉണ്ടായതാണെന്നും അല്ലെങ്കിൽ അഥവാ അത് അത് വാജിബുൽ വുജൂദാണെന്നും അതിന് അല്ല പടച്ചതല്ലെന്നും ഇങ്ങനൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പിഴവുള്ള കുഫാർ അത്തരത്തിലുള്ള വലിയ സാഹിരിയങ്ങള് ജീവിച്ച കാലത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലിസ്ലാമിൻ നിയോഗിച്ചത് അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലി സ്വലാമു ഇങ്ങനെ അതാ സൂര്യനെ നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ടൊക്കെ ഇതാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ആ റബ്ബെല്ലാം തെളിയിച്ചു കൊടുത്തില്ലേ കാരണം ഈ ഗോളങ്ങളൊക്കെയാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് വിശ്വസിച്ച ഒരു കൂട്ടര് അവര് ഇതിനെ ആവാഹിച്ചെടുക്കാനുള്ള ചില പ്രവർത്തന അവരെ ഭാഷയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല സുലൈമാൻ നബി അലി ഒരു റിപ്പോർട്ടിൽ സുലൈമാൻ നബി അലിമത്തു വസ്സലാം മഹാനവറുകളെ ഇൽമ് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോരുത് എന്ന് മനസ്സിലാക്കി സുലൈമാൻ നബി ഇല്ലാം ചില വീടുകളിൽ അത് എഴുതിയിട്ട് മഹാനവറുകൾ അത് കുഴിച്ചിട്ടിരുന്നു ആ കുഴിച്ചിട്ടത് എന്ത് ചെയ്യുന്നു അറിയോ ചില മുനാഫിക് കപടവിശ്വാസികൾ ചേത്താന്മാരുടെ സന്ദേശപ്രകാരം അവിടെ സുലൈമാൻ നബി എഴുതി വെച്ചതിന്റെ പുറമെ ഇവരെ വകയിൽ കുറേ കൊഫുറും ചുർക്കും ഒക്കെ അതിൻ്റെ കൂടെ കൂടി എഴുതി വെച്ചിട്ട് സുലൈമാൻ സുലൈമാൻബിയിലെ ഇസ്ലാമിൻ്റെ കാലശേഷം ഇതാണ് സുലൈമാനബിക്ക് ഈ അധികാരം മുഴുവൻ കിട്ടാൻ കാരണമെന്ന് പറഞ്ഞിട്ട് സിഹിർ ഉപചരിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ സത്യവും അസത്യവും ശരിയും തെറ്റും കൂട്ടിക്കലർത്തി പലരെയും അപകടത്തിൽ ചാടിക്കുന്ന പരിപാടികൾ മുമ്പ് നടന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണം നക്ഷത്ര ശാസ്ത്രത്തെ സംബന്ധിച്ച് ഇമാം ഇബിനു തങ്ങളോട് ചോദ്യം അതിന് ബഹുമാനപ്പെട്ട ഒരു മറുപടി പറയാൻ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ അതിൽ ചിലത് നിർബന്ധമായതുണ്ട് അതേതുപോലെ നിസ്കാരത്തിൻ്റെ സമയം അതുപോലെയുള്ള അത് ഈ നക്ഷത്രം സൂര്യനെ നോക്കിയിട്ടില്ലേ നിസ്കാരത്തിൻ്റെ സമയം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളതുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനെ നോക്കിയിട്ടല്ലേ നമ്മൾ നോമ്പ് തീരുമാനിക്കേണ്ടത് അങ്ങനെ ചില നിർബന്ധമായ സംഗതിയുണ്ട് അത് നക്ഷത്രം നോക്കിയിട്ട് അതാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് വിചാരിച്ചിട്ടല്ല അതാണ് മയവയിപ്പിക്കുന്നത് അല്ലെ അയാൾ അതാണ് രോഗം കൊണ്ടിരുന്നത് ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല അത് അടയാളമാണ് ആ അടയാളം എന്ന നിലക്ക് നക്ഷത്രത്തിൻ്റെ ചില വിവരങ്ങൾ ആവശ്യമുള്ളതുണ്ട് ഈ ും അതുപോലെ ഈ ഗോളത്തിന്റെ ഭ്രമണപഥങ്ങളും അതിന്റെ ചക്രവാളങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പഠനം ചിലത് ഹറാമായ സംഗതി ഇന്ന ഇന്ന സംഗതികളൊക്കെ അടുത്ത കൊല്ലം അരിക്ക് വലിയ വില കൂടും അടുത്ത കൊല്ലം തേങ്ങക്ക് വില കുറവായിരിക്കും നക്ഷത്ര കണക്ക് നോക്കിയിട്ട് പറയണം പ്രശ്നം വെക്കുകയെന്ന് പറയും ചിലപ്പോൾ സ്വർണ്ണ പ്രശ്നം നോക്കിയാൽ പറയാം പ്രശ്നം വെച്ച് പറയാ ഇത് ആ നക്ഷത്ര കണക്ക് പച്ച ഹറാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഹറാം ഇനി മഹാനപരുകൾ തന്നെ പറയാണ് എന്നാൽ പിന്നെ നമ്മളെ ഗോളശാസ്ത്രജ്ഞന്മാരൊക്കെ ഗോളത്തിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തുന്നുണ്ടല്ലോ നടത്തുന്നുണ്ടല്ലോതിരില്ലാത്ത മാർഗത്തിന്റെ മേൽ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുക എന്നതാണോ ഫലാമന ബിഹു അതിനൊരു കുഴപ്പമില്ല അത് ഈ പറയപ്പെട്ട നക്ഷത്ര ശാസ്ത്രം വിരോധിക്കപ്പെട്ടതിൽ പെട്ടതല്ല ഇനി വേറൊരു കാര്യം എന്താ ചില മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളിൽ അർത്ഥമറിയാത്ത കുറെ വാചകങ്ങൾ അർത്ഥമറിയാത്ത ചില വാചകങ്ങൾ അത്തരം വാചകങ്ങൾ വെച്ചുകൊണ്ടുള്ള മന്ത്രം അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയാൻ പറയാൻ എന്ത് അക്ഷരങ്ങൾ എഴുതുക അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോൾ മഹാനവരുകൾ പറയാൻ രോഗിയായ ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അക്ഷരങ്ങൾ എഴുതുന്നത് അതുകൊണ്ട് മന്ത്രിക്കാനോ മന്ത്രിപ്പിക്കാനൊന്നും പറ്റൂലം തങ്ങളോട് സംബന്ധിച്ച് മന്ത്രത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളെ മന്ത്രം എനിക്ക് കേൾപ്പിക്കുന്നു പറഞ്ഞു കേൾപ്പിച്ചപ്പോലെ കാണിക്കൂന്ന് പറഞ്ഞു കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ തെറ്റുള്ളതും മന്ത്രത്തിലുണ്ട് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി ലഭിച്ചങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് അതെ ചിലത് ചില മന്ത്രത്തിൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വാചകങ്ങൾ ഉണ്ടാവും എഴുതാൻ പാടില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് അതുകൊണ്ട് അതിനെ ഉപാധിയാക്കി ഇടയാളനാക്കി പറയാനും പറ്റില്ല ചിത്രം പരിപാടി നടത്തുന്നത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതേ സമയത്ത് നമുക്ക് ശരിക്കും ഉറപ്പിക്കാവുന്ന ഒരു മഹാനായ പണ്ഡിതന്റെ കിതാബിൽ ഇത്തരത്തിലുള്ള അർത്ഥമറിയാത്ത വാചകങ്ങൾ കണ്ടാൽ അത് എഴുതിക്കോളൂ എന്ന് ആ മഹാനായ ഇമാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ

അംഗീകരിക്കപ്പെടുന്ന ഒരു മഹാൻ പറഞ്ഞു തന്നതിനാൽ അദ്ദേഹം അത് മനസ്സിലാക്കി പറഞ്ഞതായിരിക്കും നിലയ്ക്ക് നമുക്ക് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാ വേറൊരു കാര്യമുണ്ട് ഇതാണ് ഏറ്റവും നന്നായി ഈ രംഗത്ത് വരുന്നവർ ആലോചിക്കേണ്ടത് ചില പണ്ഡിതന്മാർ അവരെ കിതാബിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ടാവും വേറെ ഒരാളിൽ നിന്ന് അത് ഉദ്ധരിച്ചതായിരിക്കും അയാൾ ഇപ്പോൾ ഇതുപോലത്തെ ഒരു അംഗീകരിക്കപ്പെട്ട പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അയാൾ ഈ പണ്ഡിതൻ അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല കിതാബ് കണ്ടൂന്നേ ഉള്ളൂ കിതാബ് തന്നെ എഴുതിയാലെല്ലാം കിതാബാവും അറബിയിലെഴുതിയെല്ലാം അംഗീകരിക്കേണ്ടതാണ് ധാരണ തിരുത്തേണ്ടതാണ് അറബിയിലെഴുതിയിലും മഹാമോശ് വലുതും ആ ഒരു പ്രത്യേകമായി ആധികാരികമായ ഒരു പണ്ഡിതൻ ഒരു ഇമാ അത് നിങ്ങൾ ചൊല്ലിക്കോളൂ എഴുതിക്കോളൂ എന്ന് പറയാത്ത കാലത്തോളം അദ്ദേഹത്തിന്റെ കിതാബിൽ തന്നെ ഉദ്ധരിച്ചാലും ചെയ്യാൻ പാടില്ല ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു എന്നതുകൊണ്ട് അതിന്റെ അർത്ഥയാറിഞ്ഞോളണം എന്നില്ലേ എത്രയോ ആളുകൾ അങ്ങനെ ചില പണ്ഡിതന്മാർ കൂടുതൽ പഠിക്കാതെയും മനസ്സിലാക്കാതെയും അവരുടെ കിതാബിൽ അങ്ങനത്തെ ചിലത് എഴുതി വെച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുന്ന ഫലം കിട്ടുമെന്നുള്ള കുറേ ഉപകാരവും പ്രത്യേകതയും ഉള്ള ചിലത് കാണാം നല്ല ആത്മീയ ബോധം ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിച്ചിട്ട് ഒരു ഫലവും കിട്ടാത്ത സംഗതികൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തിയതെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടു ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് അരക്ക് പറഞ്ഞതൊക്കെ എഴുതി എന്ന ഗ്രന്ഥത്തിൽ ദമീരിയും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഫീദി കിരഹീൽ

മുഹമ്മദ് അലൈഹി വസല്ലിം ചില കോലം വരയ്ക്കൽ ചില രൂപം വരക്കൽ ജീവനുള്ള ശാന്തിനൊക്കെ രൂപ രൂപവും കോലവും ഒക്കെ വരക്കുന്നതാണെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ കോലം ഉണ്ടാക്കൽ ജീവനുള്ളതിൻ്റെ കോലം ഉണ്ടാക്കല് സിഹറിൻ്റെ ഭാഗമായിരിക്കും വളരെ ശ്രദ്ധിക്കണം അതുപോലെ

يُكره كتابة الطلسمات وقراءتها إذا كان فيها أسماء عجمية لا يُرف معناها أرطب الرياضة سلواتهم الأولى كتابة هذا الكراهة عند برد بريان وقيل يحرم جميع ذلك والقول الترطم حراماً لإحتمال أن يكون فيها كفر أو أسماء يعظمها الكفار هذا لتلقوا عبسوا أصغر المهمان إذا بل بيرو كفره وقد وقع للبني ഭൂനിക്ക് ഭൂനിക്ക് തന്നെ തന്നെ വലിയ പണ്ഡിതനായ സംഭവിച്ചിട്ടുണ്ട് ചില വിരോധിക്കപ്പെട്ട സംഗതികൾ അല്ല ചില സംഗതികൾ തന്നെ ഇല്ലം യക്കുൻ ഭൂനിയുടെ അറിയപ്പെട്ട കിതാബിൽ തന്നെ വന്നിട്ടുണ്ട് നക്ഷത്രത്തെ നക്ഷത്രത്തെ വിളിക്കുന്ന വൽ സുഹൽ അതുപോലെ സത്യം ചെയ്യുന്ന വിഷയം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബിന് സിയാദ് പറയാൻ അപ്പൊ ഇത് പലപ്പോഴും ശരിയും തെറ്റും കൂടിക്കലർന്നു വരാൻ സാധ്യതയുള്ള ഒന്നായതിനാൽ സാധാരണക്കാരായ ആളുകളും കൂടുതൽ അറിവില്ലാത്ത ആളുകളും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ കാണുന്നതൊക്കെ എടുത്ത് ഉപയോഗിക്കാനും എഴുതി കൊടുക്കാനും പറയാനും പറ്റൂല എന്നത് വളരെയേറെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ചിലതൊക്കെ ശരിയുണ്ട് ശരിയില്ലാത്തത് വേറെ അത് ചിലപ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങളിൽ തന്നെയും സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്നാണ് തങ്ങൾ പറയും ഇനി ഒരു കാര്യവും കൂടി ഞാനവിടെ സൂചിപ്പിക്കുകയാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ നടന്നാൽ നടന്നാൽ നമ്മുടെ സമയം പോകും നാളെ എനിക്ക് ബായാറില് സലാത്തിന്റെ അവിടെ വയറുണ്ട് മറ്റന്നാൾ കർണാടക വേറെ പരിപാടിയുണ്ട് ഇവിടെ കർണാടകയിൽ നിന്ന് വന്നവരുണ്ട് നമുക്കൊക്കെ ഒരു നല്ല നല്ലത് വായി പിരിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ വേണ്ട ഒരു പണ്ഡിതന്മാര് അവർക്ക് കൂടുതൽ പഠിക്കാമല്ലോ മനസ്സിലാക്കാമല്ലോ അഹമ്മദില്ല ഞാൻ മിനിഞ്ഞു ഇവിടെ സംസാരിക്കുന്ന സമയത്ത് മരിച്ച മയത്തിന് ഈ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ വേദനയാവില്ല അതുപോലെ കബറിൽ വെച്ച് അവരുടെ കൈയും കാലം ഇങ്ങനെ വേർവിരിഞ്ഞു പോകലോ അപ്പോഴൊക്കെ വേദനയാവില്ല അങ്ങനെ വേദനയാവുന്നു വിചാരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതേ സമയത്ത് മയീത്തിനെ ആദരവോടെ ഒരു ചെറിയ ഒരു വേദനിക്കുന്നതിന് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ചെറിയ ന്യൂനതയോ നിന്നയതയോ സംഭവിക്കാതെ വളരെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യണം അതും ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ വേദനയാവില്ല എന്നുള്ളത് ഇമാം നവ്വി ഇമാം മഹല്ലി അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ അവരെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ചില ആളുകൾ മരണത്തിന് ശേഷം സ്വപ്നത്തിൽ കണ്ടപ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന കട്ടിലിൻ്റെ മേലെ ആണി ഉണ്ടായിരുന്നു കുളിപ്പിക്കുന്ന ആൾ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല കൊണ്ട് വേദനയായി എന്നൊക്കെ പറഞ്ഞ ചില സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ ഉണ്ട് അതിനെ നിഷേധിക്കാനും പോണ്ട അത് ചിലർക്ക് പ്രത്യേകമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് പക്ഷേ എവിടെയെങ്കിലും ഒരുപാട് മരിച്ചിട്ട് തീയിൽ വീണോ അല്ലെ വെള്ളത്തിൽ വീണോ അതോ ഹു കാക്കട്ടെ അങ്ങനെ മരിച്ചിട്ട് അല്ലെങ്കിൽ അപകടം പറ്റിയിട്ട് മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മയത്തിൻ്റെ തല തലയുടെ തലയോട്ടി എടുത്തിട്ട് ചിലപ്പോൾ ഈ എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പരിശോധിക്കും അതിന് തല പൊട്ടിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ തല മുറിക്കുകയൊക്കെ ചെയ്യും അപ്പം വേദനയാകും എന്നൊരു ധാരണ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മയത്തിനോട് വളരെ ആദരവോടുകൂടെ മാത്രമേ ചെയ്യാവൂ ഒരു എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു പണ്ഡിതൻ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ സംശയം ചോദിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കിതാബുകളിൽ ഫിത്തൻ്റെ കിതാബുകളിൽ കാണാം അതേ സമയത്ത് ഇത്തരം ചില സംഭവങ്ങളും കാണാം അവിടെ നമ്മൾ വേദന ആവും എന്നുള്ള നിലക്ക് എന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ മയത്തിനോട് പെരുമാറേണ്ടത് അതിന് ആ ഒരു ഉറവുണ്ടാകാൻ പാടില്ല അതേസമയം ഇത്തരത്തിൽ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ണ് പിന്നെ കൈകാലും ഒക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് വേർതിരിഞ്ഞ് ഇങ്ങനെ പോകുമല്ലോ അങ്ങനെയാണല്ലോ നമ്മളൊരു ബിൽഡിങ് ഒരു ബിൽഡിങ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തറകെട്ടി പിന്നെ ഇങ്ങനെ ചുമരി പൊടിച്ച് അങ്ങനെ കൊണ്ടുപോയി അവസാനം നമ്മൾ കോൺക്രീറ്റ് ചെയ്തു അല്ലേ അങ്ങനെ അല്ലെ ചെയ്യുക ഇനി ആ ബിൽഡിങ് അങ്ങനെ പൊളിക്കുക ആ ബിൽഡിങ് എന്നെ പൊളിക്കുക ആദ്യം തന്നെ തറയുമ്പം വന്നാൽ പൊളിക്കുക അല്ല അവസാനം കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങോട്ടാ പൊളിക്കുക ആദ്യം കോൺക്രീറ്റ് പൊട്ടിച്ച് പിന്നെ മെല്ലെ ചുമ കല്ലെടുത്ത് ഇങ്ങനെ താഴോട്ട് പൊളിച്ച് 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 വന്നിങ്ങനെ തറയൊക്കെ പൊളിക്കും അങ്ങനെയല്ലേ ഇതുപോലെ തന്നെ നമ്മുടെ നാഥാപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയി അയാൾക്ക് മടങ്ങി വരിക മണിങ്ങൂരെയൊക്കെ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ ആദ്യം വെസ്റ്റ് ഹിൽ പിന്നെ അങ്ങനെ ഇങ്ങനെ വന്ന് കൊയിലാണ്ടി കൊയിലാണ്ടി നിന്ന് ഇങ്ങനെ വന്ന് മടങ്ങരാങ്ങനെ ഓർക്കാട്ടി അങ്ങനെ ആദ്യം പോയർത്തൊന്ന് തുടങ്ങലല്ലേ ഇങ്ങോട്ട് വരുത്തി ഇങ്ങോട്ട് വീർത്ത് അങ്ങ് ഇങ്ങോട്ട് തുടങ്ങരാ അവസാനം എത്താതാ അവർക്ക് ഇതുപോലെ തന്നെയാണ് അള്ളാഹുത്താല മനുഷ്യരെ പഠിച്ചത് മനുഷ്യരെ അള്ളാഹുത്താല മണ്ണിൽ നിന്ന് പഠിച്ചല്ലേ അപ്പൊ ആ മണ്ണ് ആദ്യം മണ്ണ് കളിമണ്ണ് ചളിമണ്ണ് അത് പിന്നെ ഒന്ന് ഉരുട്ടിയാക്കി എന്നിട്ട് അത് നല്ല കട്ടിയുള്ള മണ്ണ് ഇങ്ങനെ കൊണ്ടുപോയി 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 അവസാനം മനുഷ്യരാക്കിയതാണ് ഇനി ആ മനുഷ്യർ അള്ളാത്തേല എന്താ ചെയ്യാ ഹലഹനാക്കും മണ്ണു കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു മണ്ണ് കൊണ്ട് വെച്ചാല് ആദ്യം എന്താണ്ടാകുക ആദ്യം നമ്മള് സാധാരണ എന്താ കാണാൻ നമ്മള് മയ്യത്ത് മരിച്ചു കഴിഞ്ഞാല് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ നല്ല ഒരു കട്ടവൊലിയായി മനുഷ്യർ മയ്യീത്ത് കട്ടവലിയായി കാരണം നേരത്തെ അങ്ങനല്ലേനോ ഏയ് കട്ടവലിയായിരുന്നു ഐമല പിന്നെ അള്ളാഹുത്തേല മറ്റുള്ളവർക്ക് കൊടുത്തത് അവരെ കട്ടവലിയായി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിന് ഇങ്ങനെ അത് ചെയ്യാൻ തോന്നും അങ്ങനെ താഴോട്ട് പോയി 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 അവസാനങ്ങ മണ്ണാകും നേരത്തെ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാ അങ്ങനെയാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ വേദനയാകും എന്നൊരു ധാരണ വേണ്ട അതിനു വേണ്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞ ഈ അസ്മാ വിഷയം വിഷയമുണ്ടല്ലോ അത് ഇവിടെ ഇപ്പൊ അതിന്റെ ക്ലാസ് അല്ല ഇപ്പോൾ അതിൻ്റെ ക്ലാസ് അല്ലേ അതിലൊരു സൂചന പറഞ്ഞാൽ നമ്മളെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ദോത്സ്യന്മാരത്തും മറ്റും തീരെ പോകാൻ പാടില്ല ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നവർ വളരെ അപകടം പിടിച്ച ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കണം നേരത്തെ ഇബ്രാഹിം നബി അലഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ എതിർപക്ഷത്തുണ്ടായിരുന്ന അവിശ്വാസികൾ അവർ തത്സമാത്തിൻ്റെ ആളുകളായിരുന്നു സുലൈമാൻ നബി നബ്ബലി സ്വലാമിൻ്റെ വിരുദ്ധ ജയിലിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ തൽസമാത്തിൻ്റെ ആളുകളായിരുന്നു ഒക്കെ ചില കിതാബുകളിൽ കാണും വിഗ്രഹാരാധന വന്നത് തന്നെ തൽസമാത്തിൽ നിന്നാണെന്ന് കാണും അതിൻ്റെ അർത്ഥം ഈ നല്ല കാര്യങ്ങൾ എഴുതുന്ന തത്സമാത്ത് അല്ല മറിച്ച് നക്ഷത്രങ്ങളെ പൂജിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇവിടെ പലതും നടത്തുന്നതെന്ന് വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള അത് രണ്ടും കൂടി കൂട്ടിക്കലർത്തി കൂട്ടിക്കലർത്തിയിട്ടാണ് പല സംഗതിയിലും ഉള്ളത് അതിൽ ചില ഗ്രന്ഥങ്ങളിൽ പോലും ഹെറാമും കറാത്തും ഹലാലും ഒക്കെ കൂടി കൂടി കലർന്നിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തവൻ അറബി കിതാബ് കാണുന്ന ഒക്കെ നല്ലണം എന്ന് വിചാരിച്ചിട്ട് ഈ നക്ഷത്രത്തെ വിളിക്കുന്ന പരിപാടിക്ക് പോയാൽ ചെറിയ കിതാബുണ്ട് നമ്മളെ പിന്നെ പിന്നെ ഈ ബിസ്തർ എന്താണ് ആ ബിഹിയത്ത് സ്ഥലത്ത് പറയുന്നുണ്ട് തവസിൽ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാജുൽ വസായിത്ത് എന്ന് പറയുന്നുണ്ട് പറയുന്നത് അത് അത് അള്ളാഹു തന്നെയാണ് കൊടുക്കുന്നതും തടയുന്നതും വിശ്വസിച്ചിട്ടാണെങ്കിൽ തന്നെയും എടുക്കുന്ന വഴി വളരെ മോശമാണെങ്കിലും വസായിത്തനാക്കരുത് അതിൻ്റെ അർത്ഥം ഇഷ്ട ചെയ്യരുത് എന്നല്ല ഔലിയാക്കാൻ ഉൽക്കരുന്നില്ല പിന്നെ എന്തേലും ഈ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെ ഹോമിക്കുന്ന അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ ആകർഷിപ്പിക്കുന്ന അതുപോലെ ഷൈഫാനെ ഇങ്ങോട്ട് വശീകരിക്കുന്ന ചില ഏർപ്പാടുകളും പരിപാടികളും ഉണ്ട് ആ പരിപാടികളെ സംബന്ധിച്ചാണ് ജാൽ വസായി അതെന്നെ കൊടുക്കുന്നത് അറിയുന്ന ഉറച്ച് വിശ്വസിച്ചു മനുഷ്യൻ ആ നക്ഷത്രങ്ങളെ വിളിക്കുന്ന ഏർപ്പാട് ചെയ്താൽ അതാണ് ഷംസുൽമാൻ ആരിഫിലൊക്കെ അങ്ങനെ ചിലതുണ്ട് എന്ന് ഇമാം ഇബിൻ സിയാദു പറഞ്ഞത് അത്തരം പണി ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാഫറാണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഹൻ ആ നക്ഷത്രങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് എന്ന് വിധയയിൽ പറഞ്ഞത് ആ ഇവാർത്ത് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ വസായിത്തു വിളിക്കലാണ് ഇഷ്ടിഹാസയാണ് എന്ന് തെറ്റിദ്ധരിച്ച ചില പുത്തലിമികളും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചത് അപ്പം ഇരിക്കട്ടെ പറഞ്ഞു വന്നത് അങ്ങനെ പലതിനെയും ബഹുമാനപ്പെട്ട ഇമാം ഹജർ തങ്ങൾ ബാരിയിൽ ഇമാമിഹ്ബാരി

ഔലിയാക്കൾ സാന്നിഹ്യങ്ങളിൽ നിന്നുണ്ടാകുന്നതും ഈ സാഹചര്യങ്ങൾ നടത്തും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയാൻ ആ വേർതിരിച്ചറിയൽ ഔലിയാക്കൾ എന്നുള്ള കറാമത്താണെങ്കിൽ അവർ ഇസ്ലാമിക ശരീരത്ത് പൂർണ്ണമായി അംഗീകരിച്ച് മുത്തക്കിങ്ങളായി ജീവിക്കുന്നവരിൽ നിന്നാണോ അത്ഭുതം കാണുന്നത് അതിൻ്റെ പേര് കറാഹത്ത് കറാമത്ത് നേരെ മറിച്ചു നിസ്കാരില്ല ഈമാനില്ല തെഹ്വ ഇല്ല അതുപോലെ തന്നെ സാലിമങ്ങളെ കുറ്റം പറയുന്നു മുതാലിമങ്ങളെ നിന്നിക്കുന്നു ആലിമിങ്ങളെ കുറ്റം പറയുന്നു അങ്ങനത്തെ ഒരുത്തരാണോ ഇവിടെ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് എന്നാൽ അത് സിഹറാണ് അപ്പോൾ ഈ ആളുടെ നല്ലവനിൽ നിന്നുണ്ടായാലേ കറാമത്തിൽ പെടുള്ളൂ അല്ലാത്തത് സിഹറിൻ്റെ ഭാഗമാണ് എന്നും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നേ ഉള്ളത് വളരെ വിശദമായി പറയേണ്ട വളരെ വലിയ അഴത്തിൽ പറയേണ്ട ഒരു വിഷയമാണ് ഞാനൊരു ചെറിയ സൂചനയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ ഓർമ്മപ്പെടുത്തിയാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ് ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അള്ളാഹു തന്നെ നമ്മുടെ മജിരി സി ഗ്രാഖിജാബത്തുള്ള മജിരി സാഹിദമ്മിൽ നിന്ന് കപൂൽ ചെയ്യട്ടെ എല്ലാവരും ഏറ്റുന്നൊരു തിക്രി കൊള്ളണം അള്ളാഹു ഹാദിരി അള്ളാഹുനാദിരി الله معي الله حاضري الله ناظري الله ساهدي الله معي الله حاضري الله ناظري الله ساهدي الله معي സുഹൃത്തുക്കളെ വളരെ ഗൗരവമുള്ള വാക്കല്ലേ നബി തങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റ് അതിലൊന്നാണ് മറ്റൊന്നാണ് മാരണപ്രവർത്തനം അവനെന്തെങ്കിലും മുസീബത്ത് വരട്ടേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന പരിപാടി ഇന്നാലില്ല എന്നാലും അവൻ്റെ കച്ചവടം എൻ്റെ മീഡിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ അതാ ഭർത്താവ് വേറൊരു ഭാര്യയുമായി ബന്ധപ്പെടാതിരിക്കാൻ ആയിഷ ആയുസീവീർ മോഹൻ എടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് ആയിഷ ആയസഭീരോട് ചോദിച്ച് അല്ല അല്ല ഉമ്മാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ കാര്യം ഇരുന്നോളി എന്താ കാര്യവും ഒരാൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ പിടിച്ച് കെട്ടിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഒട്ടകത്തെ പിടിച്ച് കെട്ടിയാൽ കുഴപ്പമുണ്ടോ ആയുസമീർ അതിനോ കുഴപ്പം അപ്പ ഇവള് പറയാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പൊ എന്താ സംഭവം ഈ ഭർത്താവ് വേറെ ഭാര്യ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇവൾ കോടോത്തരം ചെയ്താണ് ആയിസൈ പറഞ്ഞു ഈ സാഹിറത്തായ പെണ്ണിനെ ഉടനെ പുറത്താക്കണം ഇവിടുന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ശല്യം ചെയ്യുന്ന ദ്രോഹം ചെയ്യുന്ന മുടക്കിക്കളയുന്ന അത്തരം പ്രവർത്തനങ്ങൾ പെട്ടതാണ് അത് ഈ കണിശൻ ചെയ്താലും നമ്പൂരി ചെയ്താലും മുസ്ലിയാരി ചെയ്താലും തങ്ങൾ ചെയ്താലും അല്ലാത്തവൻ ചെയ്താലും തണേ മരണ പ്രവർത്തനങ്ങളുമായി ഒരാളും ബന്ധപ്പെട്ടു പോകരുതേ പലപ്പോഴും അത് ഈ പറഞ്ഞ നക്ഷത്രമാണ് മുഴുവനും നടത്തുന്നതെന്ന വിശ്വാസത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അവരപ്പോൾ തന്നെ ഇസരാമെന്ന് പുറത്താണേ അതൊക്കെ കൈമാമിങ്ങൾ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ അപകടം പിടിച്ച സംഗതികളാണത് നരകം കൊള്ളുന്ന സംഗതികളാണത് അതുകൊണ്ട് ആളും ഒരാൾക്കും സേറ് ചെയ്യാനോ മരണം നടത്താനോ കൂടോത്രം ചെയ്യാനോ ഒരാളും പോകേണ്ടതില്ല അതിനെ ബാത്തിലാക്കാൻ വേണ്ടി അത് പഠിക്കാമോ പഠിച്ചുകൂടെ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുണ്ട് ബാബിലോടിയിലിറങ്ങിയ രണ്ടാളുകൾ അതേ ഹാറൂത്ത് ിൽ നിന്നത് പഠിച്ചതിനെ സംബന്ധിച്ച് പറയുന്ന ചില വചനങ്ങൾ ഖുർആാനിൽ ഉണ്ടല്ലോ ഇപ്പോൾ സമയമില്ല അവിടെ ഇമാം റാസി പറയുന്നുണ്ട് ആ സിഹിർ പഠിച്ച് അതിനെ ബാത്തിലാക്കാൻ വേണ്ടി പഠിക്കുന്ന പഠനത്തിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട് അല്ലാതെ സിഹിർ ചെയ്യാനല്ല എന്നാലും ഇമാമി ബുഹജു തങ്ങൾ അവിടുത്തെ സവാജിറിൽ അതിനു വേണ്ടിയും അത് പഠിക്കാൻ പോകണ്ട എന്നാണ് പറഞ്ഞത് എന്നിട്ട് മഹാൻ പറഞ്ഞു അങ്ങനെ അതിനെ ബാത്തിന് ിൽ സിഹർ ബാത്തിലാക്കണമെങ്കിൽ ഖുർആൻ കൊണ്ട് ദിക്ർ കൊണ്ട് പാതുലാക്കിക്കൂടെ അതുകൊണ്ട് ഓ ഉമ്മമാരെ വിവരം കെട്ട ഏതെങ്കിലും കുറിക്കാനിരിക്കുന്നവൻ നിങ്ങളെ സിഹിറ് ബാത്തിലാക്കണമെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോകണം ഇന്ത നമ്പൂരിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈമാൻ കളയുന്ന പ്രവർത്തനത്തിന് ആ കണക്കം മുസ്ലിയകര വാക്ക് കേട്ട് നിങ്ങൾ പെട്ടുപോ നമ്മൾ ഈമാൻ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് വിശ്വാസം ഒരു പ്രവൃത്തിയിലും പോകാൻ പാടില്ല കാസർഗോഡ് ഞാൻ നോക്കുമ്പോൾ പർദ്ധട്ട പെണ്ണുങ്ങളുടെ ചിത്രവും ഒരു പത്രത്തില് എന്താണ് ആലി സൈതാന് നേർച്ചു വെക്കാൻ പോയതാ ആലി സൈതാൻ തന്നെ ചേത്താൻ ഒരു അമ്പലത്തിൽ അത് കൊടുക്കാൻ പോയതാണ് നമ്മളെ നമ്മളെ പള്ളിയിൽ തന്നെ ജുമേ കൊഞ്ഞ് മാറ്റം വരണമെന്ന് പറയുന്നത് നമ്മൾ പിന്നെ അമ്പലത്തിൽ പോയാൽ പിന്നെ എന്ത് പറയാന നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അതുകൊണ്ട് ഓ സഹോദരിമാരെ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത് പല പരിപാടിയുണ്ട് വേറെ ചില മതത്തില് അവർക്ക് പൂജ പൂജ ഉണ്ട് പരിപാടി ഉണ്ട് അവർ നടത്തിക്കോട്ടെ നമ്മളതിന് ചീത്ത പറയാനോ തെറി പറയാനോ കല്ലെറിയാനോ അതും പോരുത് അതീവ്രവാദമാണ് അതും പോരുത് അവര് പൂജ നടത്തോട് നടത്തിക്കോട്ടെ അവരവരോടെ അവിടെ നടത്തിക്കോട്ടെ നമ്മളതിൽ പങ്കെടുക്കരുത് നമ്മളതിൽ പോകരുത് നമ്മളെ ജുമയൊക്കെ ഉണ്ടോ നമ്മൾ അവരെ ക്ഷണിക്കുന്നു നമ്മളെ നമ്മൾ ജുമ്പല്ലിവിടുന്ന് നടത്തും അതുപോലെ തന്നെ അമ്പലത്തിന്റെ പൂജ അവിടെ നടത്തും പിന്നെ അവിടെ കളിയാട്ടത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് മുസ്ലിം പെണ്ണുങ്ങൾ പറയുന്ന നിലക്ക് അതപ്പതിച്ചു പോകരുത് ഈമാൻ തെറ്റിച്ച് കളിയത് തബാറൊക്കെ സൂഹത്ത് മുഴുവനും ഈ മാൻ ഉറപ്പിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മാൻ ഉറപ്പിക്കണം അലൈഹി നിങ്ങൾ ചൊല്ലിക്കോ രാവിലെയും വൈകുന്നേരം ഏഴ് പ്രാവശ്യം സൂറത്ത് തൗബ സൂറത്തു തോബ ബിസ്മില്ലാത്ത സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്ത് അതിൻ്റെ രണ്ട് ആയത്ത് ലഖദ് ജാഅകും അസീസുൻ അലൈഹി മാ ഹരീസുൻ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ തവക്കൽതു ഹുവ റബ്ബുൽ അർസിൽ അവസാനത്തിലയത് രാവിലെ ഏഴ് പ്രാവശ്യം ചൊല്ലിക്കോ വൈകുന്നേരം നേരം ഏഴ് പ്രാവശ്യം ചൊല്ലിക്കോ ഒരു മുസീബത്തും നിങ്ങളെ കേട്ടോ പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോ എന്നാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഫലം കണ്ടില്ലെന്ന് വരാം അത് പലപ്പോഴും നമ്മുടെ ദൂഷ്യമാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സഹാബത്ത് ഫാത്തിഹോതി മന്ത്രിച്ചിട്ട് വിഷമിറക്കി അതേ ഫാത്തിഹ ഞാൻ ഓതിയിട്ട് വിഷമിറങ്ങുന്നില്ലേ കാരണം അതെൻ്റെ കേടാണ് ഫാത്തിഹയുടെ കുഴപ്പമല്ല എൻജിൻ നന്നാകാതെ ഡീസലിന് കുഴപ്പമില്ലെങ്കിലും പെട്രോളിന് കുഴപ്പമില്ലെങ്കിലും എൻജിൻ റെഡിയില്ലെങ്കിൽ അതുകൊണ്ട് പല കിട്ടൂലല്ലോ അപ്പം മഹാന്മാര് മന്ത്രിച്ചാൽ മഹാന്മാര് വിക്രൈതി തന്നാൽ അതിന് പ്രത്യേക ഫലമാണ് കേട്ടോ എല്ലാവരും ഒരുപോലെയല്ല അതും കൂടി അവിടെ ശ്രദ്ധിക്കണം ഏതായിരുന്നാലും കാവലിന് ധാരാളം വിക്രുണ്ട് സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ അതാ മറ്റു കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങളുണ്ട് അതല്ലാതെ മറ്റു വഴിയിലേക്ക് ഒരു മുസ്ലിം പെട്ടുപോകാൻ പാടില്ല എത്രയോ സംഗതികൾ അള്ളാഹു വാഹത്താൽ അങ്ങനെ വെച്ചതുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാണ് ചിലപ്പോൾ ചില അടയാളങ്ങൾ നോക്കിയിട്ട് കാര്യം പറയും ഇപ്പോൾ മഴക്കാർ കണ്ടാൽ നല്ല മഴ പെയ്യൂന്നു അതിപ്പോൾ പ്രവചിച്ചതൊന്നുമല്ലല്ലോ സാധാരണ മഴക്കാർ കണ്ടാൽ മഴ പെയ്യലുണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞതാണ് അല്ലേ അത് പ്രവചിച്ചതോ അല്ലെ കണക്ക് വച്ച് ഒന്നുമല്ല അങ്ങനെ ചിലപ്പോൾ ചില അടയാളങ്ങൾ വെച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ട് അതും അത് എത്രത്തോളം ശരി തെറ്റെന്നുള്ളതൊക്കെ വേറെ പൂജരിമീൽ ഒരു പരിപാടി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആ പരിപാടി വെച്ചിട്ട് അത് ജിന്നിൻ്റെ ശല്യമാണോ മനുഷ്യൻ്റെ ശല്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിപാടി പുജൈരിമീൽ പറഞ്ഞതാണ് അത് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് അത് അതിൻ്റെ ആ പരിപാടി നടത്തുന്ന ആൾ ഒരിക്കലും ഈ പരിപാടി നടത്തിയിട്ട് ഈ വന്നങ്ങളോട് പറയുന്നത് ഇത് ജിന്നിന്റെ ശല്യമാണെന്ന് പറയരുത് മനുഷ്യന്റെ ശല്യമാണെന്ന് പറയുന്നത് അന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത കാര്യമാണ് അടയാളം കൊണ്ട് പറയുന്നതല്ലേ അത് ചിലപ്പോൾ തെറ്റായി പോകും അതുകൊണ്ട് ഉറപ്പിച്ചിട്ട് ഇത് ജിന്നിന്റെ ശല്യമാണെന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ശല്യമാണെന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയാ അതിന് പറ്റാവുന്ന സംഗതി അങ്ങ് പറഞ്ഞു കൊടുത്തേക്കുക ഇതുപോലെ ആരെങ്കിലും ഒരാള് സിഹിറുണ്ട് എന്നുള്ളത് നമുക്ക് സംശയിക്കുന്ന ചില കാര്യ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ സിഹറുണ്ട് എന്ന് തോന്നിയാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു ശിഷ്യൻ തന്നെ ഒരു ചെറുപ്പക്കാരനോട് എന്നോട് വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയും ഭർത്താവ് ഞാൻ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേറ്റിപ്പോന്നെ ഞാൻ സിഹറുണ്ട് എന്നൊന്നും പറഞ്ഞില്ല ഞാൻ അവനോട് നീ നീ ഒരു കാര്യം വീട്ടിൽ നിന്ന് അൽബക്കറ സൂഹത്ത് ആദ്യം അവസാനം വരെ ഫാത്തിഹീം നീ ഇങ്ങോട്ട് ഓതിക്കോ പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം ഓതാൻ ഓതാ പറഞ്ഞു എന്റെ ഓർമ്മയിലേ ഏഴു ദിവസം പറഞ്ഞിട്ടുണ്ടാവും അന്നേരം അത് തോന്നിപ്പിച്ചതിനനുസരിച്ചു പറയല അങ്ങനെ പറഞ്ഞു അപ്പം പിന്നീട് ഒരു ദിവസം ഇവൻ്റെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് കയറിപ്പോ ബേക്കിൽ എന്നെ വന്നിട്ട് കോണീന്ന് കയറുമ്പോൾ ഉസ്താദ് പറയേണ്ടി വെ പറയാണ് ഉസ്താദ് പറഞ്ഞ പോലെ ഓതിയിട്ട് ഞങ്ങൾ കിടന്നു കിടന്നപ്പോൾ ഉറക്കില് സ്വപ്നത്തിൽ ഉസ്താദിനെ കണ്ടു എന്നിട്ട് ഉസ്താദ് എന്നെ വന്ന് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലുണ്ട് ഒരു ചെടിച്ചട്ടി അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ഒരു സാധനം അങ്ങെടുത്ത് മാറ്റിക്കളാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുറന്ന് വാതിൽ ഓർന്ന് നോക്കുമ്പോൾ സാധനം കിട്ടി എന്ന് പറഞ്ഞാൽ സാധനം കാണിച്ചിരുന്നാണ് ഇവൻ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല ഒരു പോലെ നമുക്ക് അപ്പോഴെന്താണ് സൂറത്തുൽ ബോദിയപ്പോൾ അതിന്റെ അമാല അവിടെയുള്ള ഒരു സിഹിർ സിഹീർ താക്കി കൊടുത്തു ഇങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട് ജലസംശയം ഞാനവരോട് നിങ്ങക്ക് സീറുണ്ട് പറയില്ല അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ സിഹിർ സീറിയിരുന്നത് അപ്പൊ ഓരാളും ഏതൊരുത്തിന്റെ അടുത്ത് പോയിട്ടു സംഗതി പറയുമ്പോൾ എനിക്ക് സിഹറുണ്ട് എന്നാ പറഞ്ഞില്ല സീറുണ്ട് ഇയാൾ കണ്ടിനോ നമ്മളൊരു കാര്യം പറഞ്ഞാൽ രണ്ട് സാക്ഷി വേണ്ടേ രണ്ട് സാക്ഷി കണ്ടിനോ എനിക്ക് ആരോ സീറി ചില ആളുകൾ പറയും എന്റെ കുടുംബക്കാരെ സീർ ചെയ്താണ് ഭാര്യ വീട്ടുകാരെ സീർ വാസ്തവം പറഞ്ഞാൽ ജയിലിൽ ഇടുക വേണ്ടി പോലെ കാരണം കുടുംബം തമ്മിൽ തെറ്റിക്കേണ്ട പരിപാടിയാണ് ഭാര്യ വീട്ടുകാരെ തെറ്റിക്കേണ്ട പരിപാടിയാണ് ഇന്റെ കേട്ടന്റെ ഓണ് സീർ ചെയ്താണെന്നൊക്കെ പറഞ്ഞു ചെലപ്പോ കേട്ടാ തോന്നു ഇവനാണ് ഇത് ചെയ്തു കൊടുത്തത് എന്ന് തോന്നുന്നു ഒരിക്കിത് പറയാൻ പറ്റൂ അപ്പൊ ആ നിലക്ക് ചില ആളുകൾ പറയും അങ്ങനെ പറയാനേ പാടില്ല അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇയാൾക്ക് വിവരമില്ലാന്ന് മനസ്സിലാക്കും നേരെ മറിച്ച് സെഹറിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് നീ അല്പക്കറ സുഹൃത്തുന്ന് ഓദിക്കോ അല്ലെങ്കിൽ യൂനസ് സുഹൃത്തോ നോദിക്കോ അല്ലെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് നാരിയർ സൊലാത്ത് അവിടെ നിന്ന് ചെല്ലിക്കോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോൾ പറയുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ ചെറു പോയിക്കോട്ടെ ചെറുണ്ടേ പോയിക്കോട്ടെ അങ്ങനെയൊക്കെ അല്ലാതെ സിഹറുണ്ട് സിഹറാണ് എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ ഒരു വകുപ്പും ഉണ്ടാവില്ല അപ്പം അടയാളങ്ങൾ കൊണ്ട് പറയുന്നവരും ഉറപ്പിച്ചിട്ടുള്ള വർത്താനം പറയരുത് ഇനി ഒന്നും കൂടി ഞാനവിടെ പറയാം നമ്മളെ ആളുകളിൽ ചിലപ്പോൾ ഒരു അമിതമായ പുകയത്തിൽ പുകയത്തിൽ ഉദാഹരണത്തിന് എനിക്ക് സ്വാഗതം പറയാൻ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഉദാഹരണം പറയാ എന്നെ പറഞ്ഞാൽ കംപ്ലയിന്റ് വേണ്ട അപ്പൊ ഇങ്ങനെ പറയാം ഇതൊക്കെ പേരോട് സാൻ്റെ കറാമത്താണ് അങ്ങനെ പറയരുത് ഇയാളോട് ആരാ പറഞ്ഞത് പേരോട് സാൻ്റെ കറാമത്താണ് ഒരു ഉദാഹരണം പറയാം എന്നെ തന്നെ പറഞ്ഞാൽ വേറെ ആക്കും കംപ്ലൈന്റ് വേണ്ട ഇത് ആര് പറഞ്ഞു ഇയാളോട് ഇയാളെ കറാമത്താന്ന് അറിയാത്ത കാര്യം പറയാൻ പോണ്ടോ വേണമെങ്കിൽ പറയാം പുസ്തകത്തിൽ വരണ്ടിരുന്നു അപ്പൊ ആമീൻ പറയാൻ കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ ആരോടെ ഒരാളെ ആമിയും കൊണ്ട് കിട്ടിയതായിരിക്കും അല്ലെ ഉസ്താദിന് ദിക്കർ വന്നിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ആ ദിക്കർ കൊണ്ട് കിട്ടിയതായിരിക്കും ഇങ്ങനെയൊക്കെ പറയാം നേരെ മത്തി അത് ഉസ്താദിന്റെ കറാമത്താണ് അങ്ങനെ പറയാൻ എനിക്ക് എന്താണ് അധികാരം അങ്ങനെ പറയാൻ ആർക്കാണ് അധികാരം അപ്പൊ ഒരാളെ സംബന്ധിച്ചു അങ്ങനെ പറയും ചിലരുണ്ട് ഓരോരുത്തർ അങ്ങട്ട് പുകയെത്തിയിട്ട് ആ അങ്ങ് പീറ്റത്തങ്ങുമ്പോ കേറ്റു അങ്ങനെ കേട്ടുമ്പോ ചിലപ്പോൾ നല്ല തെക്കവില്ലാത്തവനാണെങ്കിൽ അവന്റെ മനസ്സിൽ തോന്നും ഞാൻ തരക്കോടൊന്നുമില്ലാതെ അയാളും പഴിച്ചു ഇയാളും പേച്ചു രണ്ടാളും അങ്ങനെ പുകയത്തരുത് നമുക്ക് അറിയാവുന്നതേ പറയാവും ഉറപ്പുള്ളതേ പറയാവും അല്ലാത്തത് നമുക്ക് സാധ്യതകൾ പറയാം അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിക്കറ കൊണ്ടാകാം ആ സ്ഥലത്ത് കൊണ്ടാകാം ഇങ്ങനെയൊക്കെ അല്ലാതെ ഉറപ്പിച്ചൊരു കാര്യം പറയാൻ നമുക്ക് അറിയണമെങ്കിൽ അല്ലേ പിന്നെ എന്ത് വേണമെന്നറിയുമോ മൊഹീദീൽ സിഹ്രദ് മോഹൻ പോലെയൊക്കെയുള്ള വലിയ വൈബായ സംഗതികൾ അറിയുന്ന കറാമത്തുള്ള ആൾക്ക് ബോധ്യപ്പെട്ട് പറയണം അല്ലാതെ പറയരുത് മറ്റൊന്നുകൂടി ഞാൻ പറയുകയാണ് ഈ വ്യാജ സേഹന്മാര് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ സയ്യിദാണ് ഞാൻ സയ്യീതാണെന്ന് വൗസുല്ലാലമിന്റെ മക്ബറേ എന്ന് പറഞ്ഞെങ്കിൽ എത്ര ഇമാം പോടങ്ങളും നാലു ചോദിക്കും പച്ച കള്ളത്തിനും പറയാൻ അതിൽ മൂമിനു ആ എക്കുതിന് ആവശ്യം കള്ളം അറിയില്ല എന്നാ അപ്പൊ വൗസുല്ലാമിന്റെ മക്ബറയെ പോയിട്ട് പറയുകയാണ് എന്ത് ഞാൻ ആര് പച്ച മലബാരി മലബാരി ബാപ്പാൻ എല്ലാവർക്കും അറിയാം ഉമാകലെ എല്ലാവർക്കും അറിയാം പിന്നെ എന്താ ഉള്ളത് നല്ല പാട്ടുപാടും നല്ല പാട്ടുപാടും പാട്ട് പാടി തുർക്കും അങ്ങനൊക്കെ പരിപാടി നടത്തും അങ്ങനത്തുള്ള ഒരാൾ ഞാൻ വൗസുല്ല അലമിൻ്റെ മോനാണ് എന്ന് വൗസുല്ലാളമിൻ്റെ മക്ബർ റേത് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു എന്ന് ഇന്നലെ എന്നോട് ഒരു ചെറുപ്പക്കാരനായ പണ്ടി ഇന്നലെ നിന്നു പറഞ്ഞത് പുലൂക്കരയിൽ നിന്ന് പറയുമോ എൻ്റെ ഡ്രൈ ഡ്രൈവറ് കേൾക്കാനുണ്ട് അതുപോലെ തന്നെ പൈസ് കേൾക്കാനുണ്ട് അവിടെ കുറേ രണ്ട് മൂന്നാൾ നാലഞ്ച് ആൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവരൊക്കെ കേൾക്കാനുണ്ട് ആരോ എന്നോട് ചോദിച്ചാൽ ആരാന്ന് അതിന്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞോ നേരെ സൈസൊക്കെ ആവി അഡ്രസ്സുകൾ അവരോട് ഞാൻ അങ്ങനത്തെ പറയാൻ ആളല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാനിത് പറഞ്ഞു അള്ളാന്റെ ദീനിന് വേണ്ടി പറയാൻ അല്ലാതെ എനിക്ക് വേറെ കാര്യത്തിനല്ല ചില ചെറിയ ചെറിയ മുസരിയാന്മാരും അതുപോലെ തന്നെ ചില സാധാരണക്കാരൊക്കെ അത്തരം ചില ആളുകളിരുന്ന് കാണുന്നതിൽ അത്ഭുതങ്ങളിൽ പെട്ടു പോകും ആ അത്ഭുതങ്ങളിൽ പെട്ടിട്ട് അവരെ ഈമാരിച്ചു കൂടി ഓര് അപ്പൊ അത്തരത്തിലുള്ള ഒക്കെ വളരെ ശ്രദ്ധിക്കണം അവരെ കറാബത്ത് പറയാനായിട്ട് ഏജന്റുമാരുണ്ടാവും ഏജന്റുമാര് ഒരുപാട് ഏജന്റുമാര് സുബാനതല്ല തലാലു ഒരു കുതുബാകണമെങ്കിൽ എന്തൊക്കെ സ്ഥാനം വേണം ഞാൻ ഈ അടുത്ത് മൂവാറ്റുപുഴയിൽ പ്രസംഗിച്ചിരുന്നു മൂവാറ്റുപുഴ ആലുവയ്ക്കടുത്താണ് മൂവാറ്റുപുഴ ഈ മൂന്നാല് ദിവസം ഈ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ തലേ ദിവസം ഞാൻ മൂവാറ്റുപുഴ പ്രസംഗം അന്ന് ഞാൻ പറഞ്ഞു കുതുബിനിക്ക് എന്തൊക്കെ മഹത്വം വേണം മൈദീൻ ഷെഖ് അള്ളാഹ്നു എന്റെ ഫതർ റബ്ബാനിയിൽ കുതുബിൻ്റെ മഹത്വം പറയുന്നുണ്ട് കുത്തുബ് എന്ന് പറഞ്ഞാൽ ആരാതുബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ മനസ്സിലുള്ളതറിയാൻ കഴിയണം ലോകം മുഴുക്കൻ നടക്കുന്ന സംഭവങ്ങൾ അറിയാൻ കഴിയണം അതല്ലേ വലിയ കുതുബാണ് എന്തെല്ലാം അധികാരങ്ങളാണ് ദോഹത്തിന്റെ കൊടുത്തത് അങ്ങനെയുള്ള വരെ കുത്തുബാ ഇപ്പോഴോ ഇപ്പൊ ഒരു വിവരമില്ലാത്ത കാക്കാമാര് എന്താണ് ഒരു വിവരമില്ലാത്ത ആളുകൾക്ക് അങ്ങനെയാണോ ആരാണ്ബുസ് അത് ഇമാമിയെ മഹീദീസാഹുപോലത്തെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഏതെല്ലാം കാണുന്നതിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാട് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകരുത് കാരണം ഔലിയാക്കളെ കറാമത്ത് ഞാൻ ഏകദേശം മുപ്പത്തിയഞ്ച് കൊല്ലമായി വയത് തുടങ്ങിയിട്ട് ഈ മുപ്പത്തിയഞ്ച് കൊല്ലവും ഔലിയാക്കളെ കറാമത്ത് സ്ഥിരപ്പെടുത്തി വയത് പറഞ്ഞവനാണ് ഞാൻ അമ്പിയാക്കളി സ്ഥിരപ്പെടുത്തി വയത് പറഞ്ഞവനാണ് ഞാൻ അതുപോലെ സന്നദ്ധീയമായതിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അസ്മാവും ത്വരീഖത്തും അതുപോലെ തന്നെ എല്ലാം അള്ളാഹുവിൻ്റെ തഫീഖുകൊണ്ട് ഈ മുപ്പത്തിയഞ്ച് കൊല്ലത്തിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കേട്ട് കറാമത്തുണ്ടെന്നും ഔലിയാക്കണുണ്ടെന്നും തെരീക്കത്തുണ്ടെന്നും ശൈഹ ഉണ്ടെന്നും അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ മാത്രമല്ല ഒരുപാട് ഇത് പറയുന്നുണ്ട് അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് ശരിക്ക് വിശ്വസിച്ച് വന്ന സ്വന്നത്തിജമായ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും കൊണ്ടുപോകാൻ ഒരു കാലത്തും അനുവദിക്കൂല അനുവദിക്കില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീന് ദീനാണ് ഒരിക്കലും തന്നെ നമ്മുടെ വകയിൽ പറയാനുള്ളതോ നമുക്ക് ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാനുള്ളതോ അല്ല വിവരമില്ലാത്തവരുടെ തടീച്ചക്ക് വഴിപ്പെടരുത് അവാഹു തന്ന നിയമം അങ്ങനെ തന്നെ പാലിച്ച് അത് നമുക്ക് നമ്മുടെ മുങ്കാമികളായ ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ പിന്തുടർന്നങ്ങ് ജീവിക്കുമ്പോഴാണ് നേരെയുള്ള വഴിയിൽ നടന്നവനാകുന്നത് എന്നിട്ട് അവ തെരുന്ന് വിശ്വസിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോവാ എല്ലാം പഠിച്ച ഒന്തിനേയും ദുനിയാവിന് വേണ്ടിയിട്ട് എന്തും പറയണോ എന്തും ചെയ്യണോ നല്ല ഉറച്ച വിശ്വാസം അള്ളാഹു തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ത്വക്കുലോടുകൂടി അതാണ് നമ്മൾ വിശ്വസിച്ചു നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചു അങ്ങനെ നല്ല തത്വയോടു കൂടെ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു ഒരു ചരിത്രം പറയാമെന്ന് പറഞ്ഞാൽ ചരിത്രം വളരെ പെട്ടെന്ന് പറയുന്നു അതിലിടക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഒരു സംശയമാണ് മൂത്രമൊഴിക്കുമ്പോൾ അരയുടെ ഭാഗത്തേക്ക് തെറിച്ചോ എന്ന് സംശയം അരവരെ കഴുകി പിന്നീട് കഴുത്ത് വരെ തീർച്ചോ എന്ന് സംശയം കഴുത്ത് വരെയും കഴുകി പിന്നീട് തലവരെ തെറിച്ച് വരുന്ന സംശയം അങ്ങനെ തലയും കഴുകി ഓരോ മൂത്രമൊഴിക്കലും ഓരോ കുളിയായി കുളിയായിട്ടിരുന്നു ഒരു പരിഹാരം പറഞ്ഞു തരുമോ ഞാൻ പറയട്ടെ മൂത്രം ഒഴിച്ചിപ്പോ അരയുടെ ഭാഗത്ത് തെറിച്ചു പോകുന്ന ഒരു സംശയമില്ലേ ആ സംശയം തന്നെ ബലിച്ചൊരു ഏറു കൊടുത്തെ ആ സംശയത്തിന് ഒരു ബലയും വെക്കണ്ട ഉറപ്പുണ്ടെങ്കിലേ നിൽക്കാരൻ സഹിയാടുകയുള്ളു നമ്മള് ഈ സംശയം കൊണ്ട് നടക്കാൻ ആരാ പറഞ്ഞത് അതുകൊണ്ട് അരകയിലേക്ക് തെറിച്ചു എന്നുള്ള സംശയത്തിന് ബിലീസിന് ഭയപ്പെട്ട് കഴിയത് പിന്നെ കഴുത്ത് വരെ തീർച്ചു തോന്നിപ്പിച്ചത് അതുകൊണ്ട് ആദ്യം തന്നെ ഇബ്ലീസിനെ വെരുന്ന വൈക്കുന്ന മഹാനായ മറഹുഹു ദർദേ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഞാൻ സുന്നത്തി അബ്ലിസ്ൻ്റെ ആശയങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ച് പഠിക്കുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് ഉസ്താദവറുകളുടെ നാട്ടിൽ ഒരു ദർസുദ്ഘാടത്തിന് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടിരുന്നു ഞാൻ ചെറിയ മുത്തഹലിമാണ് അങ്ങനെ ഉസ്താദിൻ്റെ ദർസുസ്താദ് തുടക്കത്തിന് ഫതുൽ തുടങ്ങി തുടങ്ങിക്കൊടുത്ത് ഞാൻ ആ ദർസ് കേട്ട് പലതും പഠിച്ചു അതു മിനി തുടക്കം തന്നെ ഞാൻ കേട്ടുപിടിച്ചു ഇപ്പോഴും ഞാൻ ഫത്തോൽ ബീനോദി കൊടുക്കും ഉസ്താദ പറഞ്ഞതിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ് അങ്ങനെ അന്ന് ഉസ്താദിൽ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് സുന്നത്തുജമായതിൻ്റെ വിരോധികളെ ഉസ്താദ് പറഞ്ഞ വാക്കാണ് കണ്ടിക്കെന്ന് പിടിക്കണോ തന്നെ കണ്ടിക്കന്ന് പിടിക്കണോ തന്നെ കാലത്ത് നമ്മൾ കണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പറമ്പിലേക്ക് കയറുന്ന വഴി അതായത് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നത് അതിന് മുമ്പ് എന്നെ പിടിച്ച് ശരിയാക്കണം ഇതുപോലെ ഇബിലീസിനെ കണ്ടിക്കെന്ന് പിടിക്കണം ഈ അരവരെ തീർച്ചയെന്ന് സംശയിക്കുമ്പം തന്നെ ആ സംശയം ഇബിലീസിൻ്റെതാണ് എന്ന് മനസ്സിലാക്കണം വലഹാൻ വലഹാൻ എന്ന് പറഞ്ഞൊരു സേത്വാനുണ്ട് ആ ഷെയ്ത്വാൻ വെള്ളം കൊണ്ട് കളിപ്പിക്കലാണ് മൂപ്പരെ പരിപാടി അതുകൊണ്ട് ഔദ്യുദില്ലാഹിമിനെ സൈത്വൻ റജീം എന്ന് വേണമെങ്കിൽ ആ വസുവാസ് തോന്നുന്ന ആള് ചൊല്ലിക്കോട്ടെ സഹോദരന്മാരെ വലഹാൻ എന്ന് പറയുന്ന ഷെയ്ഖാൻ വെള്ളം കൊണ്ട് കളിപ്പിച്ചിട്ട് മനുഷ്യനെ അപകടത്തിലാക്കുന്ന ശൈത്താനാണ് ആ ഷെയ്ഖാനിന്റെ ചരിയിൽപ്പെട്ടതാണത് അവന്റെ സംശയങ്ങൾക്ക് അത്തരം സംശയങ്ങൾക്ക് പ്രത്യേകിച്ചും വസുവാസുള്ളവർ അത്തരം സംശയങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഉറപ്പിന്റെ മേൽ പിടിച്ചു പോകണം കുറേ ആളുകളില്ലേ നിസ്കാരം കളാക്കുന്നവർ എന്താണോ നിസ്കരിക്കാത്ത എൻ്റെ മുണ്ടുകുപ്പായം നന്നില്ല എന്റെ മുണ്ടുകുപ്പായത്തിലൊക്കെ കുഴപ്പം

അപ്പൊ നമുക്ക് ഇസ്ലാം വളരെ എളുപ്പമാണ് ഈ എളുപ്പമായ ഇസ്ലാമിനെ എന്തിനാണ് ഈ ഞെരിക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വസ്വാസുകൊണ്ട് എന്നിട്ടുള്ള കാരണം കഥ ആക്കി എല്ലാം വിഷമത്തിലാക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഞങ്ങളെ ആക്കണേ അള്ളാഹുബൈ മഹാനായ അബ്ദുലാഹുബിൻ അബീൻ പറയാൻ ഞാൻ റസൂസ് ഞങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു മധ്യവയസ്കനായ ഒരു ചെറുപ്പക്കാരൻ അതായത് വയസ്സായിട്ടില്ല ഒരു തീരെ കുട്ടിയുമല്ല ചെറുപ്പക്കാരനും അല്ല അദ്ദേഹം പള്ളിയുടെ ചുമരിൽ നിന്ന് പൊടി ഇങ്ങനെ തട്ട് ഞാൻ മെല്ലെ ചെന്ന് നോക്കി ചെന്ന് നോക്കിയപ്പോൾ ഉസ്മാൻ ലോഹൻവിൻ്റെ സന്താന പരമ്പരയിൽ ഉസ്മാൻ ലോഹന്റെ മക്കളിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് കുറേ മക്കളും കുറെ ആളുകളും കുറെ പണവും ഒക്കെ ഉള്ള ഉള്ളതാണ് അദ്ദേഹം സംഭവം എന്താണെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം കണ്ണാടി നോക്കി കണ്ണാടി നോക്കിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് നിൽക്ക കണ്ണാടി നോക്കിയതിന് ശേഷം ഒച്ചയുണ്ടാക്കിയിട്ട് ഒരു ഭ്രാന്തന്റെ മാതിരി അദ്ദേഹം ഇറങ്ങി പള്ളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം പള്ളിയിൽ പോയി ഞാനെ കണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവിടെ അങ്ങനെ ഇരിക്കും പള്ളി ഇങ്ങനെ ഹിതമത് പള്ളിയുടെ ഹിതമത്വം പള്ളിയിലെ ഭാഗത്തും ആൾക്കാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് ചികിത്സിക്കണമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ പിടിക്കാൻ ചെന്നാൽ അദ്ദേഹം ഓടിക്കളയും അദ്ദേഹം നേരെ പോയിട്ട് നബി അള്ളാഹു എന്നെ കണ്ടെ കബൂർ അടുക്കൽ റോസായി പോയിട്ട് അഭയം തേടും അങ്ങനെയാണ് അപ്പൊ ആൾക്കാർ എന്നാ പോട്ടയച്ചു വിട്ടു ഞാൻ ഇദ്ദേഹം എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പിന്നാലെ രാ പകല് നോക്കുമ്പോൾ ഇയാൾക്ക് മാനസിക രോഗത്തിന്റെ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല രാത്രി ആയപ്പോൾ രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു പള്ളിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാനും പിന്നാലെ പുറപ്പെട്ടു അദ്ദേഹം നേരെ പോയത് മദീനയിലെ ബക്കയിൽ വർക്കതിലാണ് മദീനയിലെ പള്ളിയുടെ കുറച്ചപ്പുറത്ത് നമ്മൾ കാണുന്ന ഒരുപാട് സഹാബത്ത് കിടക്കുന്ന ബക്കയിലേക്കാണ് പോയത് അദ്ദേഹം അതാ പോയിട്ട് ചെയ്യുന്നത് എന്താണ് അയാൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കരയുന്നുണ്ട് അങ്ങനെ നേരം വിളിക്കുന്നതുവരെ അദ്ദേഹം നിസ്കാരത്തിലും പ്രാർത്ഥനയിലും കരച്ചിലുമായി അങ്ങനെ കരഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ ദ്വേർക്കാൻ വേണ്ടി ഇരുന്നപ്പോഴുണ്ട് ഒരു മൃഗം ഇങ്ങനെ വരുന്നു ആ മൃഗം വന്നപ്പോൾ ആടാണോ മാനാണോ മാനാണോന്ന് ഇങ്ങനെ സംശയിച്ചു അങ്ങനെ അടുത്ത് വന്നപ്പോ അതിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്ന് അതവിടെ നിന്നു അതാ അതിൻ്റെ അകടിലും മുലയിലും ധാരാളം പാലുണ്ട് ആ പാല് അദ്ദേഹം അതിൻ്റെ ഏതിനങ്ങട്ട് പുറത്തൊന്ന് തടകി പാല് കുടിച്ച് പുറത്തൊന്ന് തടകി അങ്ങനെ അതിനെ അങ്ങ് വിട്ടു പോയി അതങ്ങോളൂ അള്ളാഹുബർക്കെത്തീകട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് വിട്ടു ഞാമെല്ലാം മൂപ്പര് അടങ്ങുന്നതിന് മുമ്പ് എന്നെ കാണണ്ടാന്ന് വിചാരിച്ച് തിരിച്ച് പള്ളിയിലേക്ക് വേഗം ഇങ്ങോട്ട് പോന്നു ഞാൻ അങ്ങനെ പള്ളിയിലേക്ക് വന്നു ഞാൻ കുറേ ദിവസം രാത്രിയും പകലും ഇദ്ദേഹത്തെ വീക്ഷിച്ചു നോക്കുമ്പോൾ രാത്രിയൊക്കെ ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ം കരച്ചില് അതുപോലെ തന്നെ ബക്കയിൽ പോലെ സിയാർ തീല് എന്നിട്ട് ഈ മൃഗം വന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ട പാലും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഞാനിങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹം എന്താണ് ചൊല്ലുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത് നീ എന്നിലേക്ക് പറഞ്ഞേച്ചു വലം നീ എനിക്ക് സമ്മതം തന്നിട്ടില്ലേ നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സംഗതിക്ക് എനിക്ക് ഭാഗ്യം തരണേ അങ്ങനെ എനിക്ക് ഞാനവിടെ സിയാറത്തിൽ ചെന്നൈയിലെ മദീനത്ത് എനിക്കെൻ്റെ നാട്ടിലേക്ക് പോകണ്ടേ നാട്ടിലെ പോകേണ്ട സമയം ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ യാത്ര പറയണമെന്നുള്ള നിലയ്ക്ക് ഞാനൊന്നു പോയി അതുവരെ ഞാൻ കള്ളിയൊന്നും കൊടുത്തിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ യാത്ര പറയാൻ വേണ്ടി ചെന്നു ഞാൻ പോയിട്ട് പറഞ്ഞു കുറേ ദിവസമായി ബക്കൈൽ നിങ്ങൾ രാത്രി പോകുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഞാനും നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളത് ആ കാണുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ

ഞാനൊരു ദിവസം കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ മുഖത്തിനാൻ നര കണ്ടു എൻ്റെ മുഖത്തിനാൻ നര കണ്ടു നരച്ചത് കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു ഈ നര അള്ളാഹു എന്നിലേക്ക് അയച്ചതാണെന്ന് ബോധ്യപ്പെട്ടു പോകാനെടുത്തായി എന്ന വിവരം പറയാൻ വന്നതാണീ നര എന്നതിലൊക്കെ അള്ള പറഞ്ഞേച്ചതാണെന്ന് ബോധ്യപ്പെട്ടു സുഹാനല്ലാ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഇത് ചെയ്യണേ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിനൊന്നും പറ്റുന്ന ആളല്ല പക്ഷേ നമുക്ക് റസൂർലായി തങ്ങളെ തങ്ങളെ എന്ന് ഭാഗത്തേക്ക് ഞങ്ങ ഭാഗത്തേക്ക് അങ്ങ് നിന്നു അവിടെ ചെന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു വിട്ടുവീഴ്ചയാണ് വേണ്ടത് അദ്ദേഹം ആ സമയത്ത് അള്ളാൻ്റെ വിട്ടുവീഴ്ചയല്ലേ ആവശ്യം ആ സമയത്ത് അദ്ദേഹം ഒരു ദ്വയ നടത്തി ദ്വയ ചെറിയ ദ്വയാണ് ഞാൻ അതിന് ആമീൻ പറഞ്ഞു ആമീൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചുമരിലേക്ക് അങ്ങ് ചാരിപ്പോയി അതേ അതേ സമയത്ത് തന്നെ അദ്ദേഹം വഫാത്തായി പോയി ഞാൻ മാറി നിന്നു ജനങ്ങൾക്ക് വിവരമറിയിച്ചു മക്കളും ആളുകളും അദ്ദേഹത്തിൻ്റെ ഒക്കെ വന്നു അദ്ദേഹത്തിന് വേണ്ടി അതാ ി മയ്യത്ത് കവഞ്ചെയ്ത് നിസ്കരിച്ച് അതാ കഴിഞ്ഞപ്പ ഞാനും ആ നിസ്കാരത്തിൽ ചേർന്നു സുഹൃത്തുക്കളെ പതിനഞ്ച് കൊല്ലത്തോളമായി നമ്മൾ ഈ ഖുർആാനും ഹരീസുമൊക്കെ ഉത്തരിച്ചുകൊണ്ടുള്ള ഈ അത് തുടങ്ങിയിട്ട് പ്രസംഗം തുടങ്ങുന്ന കാലത്ത് അങ്ങനെ നരച്ചിട്ടില്ല അള്ളാഹു ജല്ല ജലാലൂ നമ്മുടെ മുഖത്തേക്കും തലയിലേക്കുമൊക്കെ അതാ അയക്കേണ്ടവരെ അയച്ചുപോയി ഇനി എത്ര കാലമുണ്ട് എത്ര എത്ര ദിവസമുണ്ട് എത്ര കൊല്ലമുണ്ട് എത്ര പ്രസംഗമുണ്ട് ഒന്നും അറിയാൻ വകുപ്പില്ലകട്ടോ അതുകൊണ്ട് എൻ്റെ സദസ്സിൽ പങ്കെടുത്ത സർവഭൂമിനീങ്ങളോട് ഈ സാധുവായ എൻ്റെ ആത്മത്ത് നന്നാകാൻ അതുപോലെ ആഹ്റം രക്ഷപ്പെടാൻ ചെയ്യണമെന്ന് താഴ്മയോടെ ചെയ്യുന്നു അള്ളാഹുവേ ഞങ്ങളെ ഈ സപ്തദിന പ്രഭാഷണം അവസാനത്തേതാക്കരുത് അള്ളാ ഞങ്ങൾക്കനിയും നിന്റെ ഖുർആൻ പറയണം നിന്റെ ഹബീബിന്റെ ഹദീസുകൾ പറയണം നിന്റെ ഹിമാങ്ങളുടെ കിതാബുകൾ പറയണം അതിന് ആരോഗ്യവും ദീർഘ തൗഫീഖും അല്ലാഹ് മജ്‌ലിസ് നീ മജ്‌ലിസായി ഖബൂൽ ചെയ്യണേ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ഒരു ഫാത്തിഹിയും സൂറത്തും ഓതണം നമ്മളെ ഈ പരിപാടിയിൽ പതിനഞ്ച് കൊല്ലത്തോളമായി പങ്കെടുത്ത പലരും മരിച്ചുപോയി ഇന്ന് മരിച്ചവരുണ്ട് ഇന്നലെ മരിച്ചവരുണ്ട് മെനാന്ന് മരിച്ചവരുണ്ട് അങ്ങനെ പലരും സ്ത്രീകളും പുരുഷന്മാരും മരിച്ചുപോയി എല്ലാരെ പേരിൽ ഇപ്പൊ മരണപ്പെട്ടു എന്ന് പറഞ്ഞു കുഞ്ഞിപ്പറമ്പത്ത് ഷരീഫ് തിരുവമ്പറമ്പ് അള്ളാഹുവേ പന്തുക്കണ്ടി അന്തർവിന്റെ മകള് അങ്ങനെ പലരും മരിച്ചുപോയി പോയി കാലിന് മുട്ടിന് വേനുള്ളവർ നിൽക്കണമെന്നില്ല ചെറുപ്പക്കാരൊക്കെ നിൽക്കുക അത് ഉറക്കൂക്കാതിരിക്കാനാണ് നിൽക്കണമെന്ന് പറയുന്നത് അള്ളാഹുതാലാ നമ്മളെ മജിൽ ആക്കുത്തരം നമ്മളെ മജിസ്ട്രിന്ന് വെള്ളിയാഴ്ച രാവാണ് നല്ല സമയമാണ് അള്ളാഹുതാല നമ്മളെ മജിലിസി ആക്കുത്തരം തരട്ടെ നമുക്ക് ആയിരക്കണക്കിന് കാര്യങ്ങൾ അള്ളാഹു തലയെളുപ്പമാക്കി തരേണ്ടതുണ്ട് ആയിരക്കണക്കിന് മുസൈബത്തുകൾ അള്ളാഹു തടുക്കേണ്ടതുണ്ട് ഏറ്റവും ഉപരിയായി നമുക്ക് ആക്കിബത്തു നിന്നായി തോ ഈദിൻ്റെ കൽമത്തിൽ മരിക്കേണ്ടതുണ്ട് അള്ളാഹുള മജിദ്സ് ഹിജാബത്തുള്ള മജലീസ് ആക്കണെ അള്ളാഹ് എസ് എസ് എഫ് ദേശീയ കമ്മിറ്റിയുടെ കീഴിൽ ഹിന്ദു സഫർ ഭാരത് യാത്ര ജനുവരി പന്ത്രണ്ടിൽ കാശ്മീരിൽ നിന്ന് ആരംഭിച്ചു ഇരുപത്തൊന്ന് സ്റ്റേറ്റുകൾ പിന്നിട്ട് الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى اله وصحبه سيدنا محمد، صلاة تجينا بها من جميع الاهوال والبليات، وتسلمنا بها من جميع الاسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك أعلى الدرجات.

മറ്റ് ഗുണങ്ങൾക്ക് വേണ്ടി പള്ളിയുടെ പരിസരത്തിന് വേണ്ടിയൊക്കെ സംഭാവന തന്നു അള്ളാഹുവേ എല്ലാം പള്ളിയുടെ ഭാഗം തന്നെയാണ് അള്ളാഹുവേ നീ എല്ലാം കബൂൽ ചെയ്യണേ അള്ളാഹ് ഞങ്ങളെ അമലുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അള്ളഹ ഞങ്ങൾക്ക് കട്ടൗട്ടുകൾ വേണ്ട ഞങ്ങൾക്ക് ദുനിയാവിലുള്ള സ്ഥാനമാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾക്ക് ആഹ്റം നീ രക്ഷപ്പെടുത്തി തരണേ അള്ളഹ് ഈമാൻ സലാമത്താക്കി സലാമത്താക്കിത്തരണേ അള്ളഹ് ഞങ്ങളെല്ലാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളാണ് അള്ളാഹ ഈ പറയുന്നവൻ എത്രയോ ഭാപിയും എൻ്റെ സദസ്സിലുള്ള മോമിനീകൾ എത്രയോ എൻ്റെക്കാൾ നല്ലവരുമാണ് എന്ന അർഹമുറാഹിമിനായങ്ങളെല്ലാം ഞങ്ങളെല്ലാം നിൻ്റെ സാധുക്കളായ അടിമകൾ അടിമകളായ ഞങ്ങൾ മനുഷ്യന്മാരാണ് ന്യൂനതകളുള്ളവരാണ് ദൗർബല്യമുള്ളവരാണ് സൈദ്ധാന്യങ്ങളെ വഞ്ചിച്ചും തനി ഹവക്ക് വഴിപ്പെട്ടു അള്ളാഹുയെ അറിവില്ലാതെയും ചിന്തിക്കാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമോ ഈ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടാകും ഈ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞുപോയിട്ടുണ്ടാകും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിസ്കാരത്തിൽ ഹുശു കിട്ടാതെ ഉണ്ടാകും അള്ളാഹുവേ മനസ്സിൽ ചിലപ്പോൾ വേണ്ടാത്ത വിചാരവികാരങ്ങൾ ഷൈസാൻ തോന്നിപ്പിച്ചിട്ടുണ്ടാകും ഇതൊക്കെയും കണ്ടിട്ട് നീ ഞങ്ങളെ അമലുകളൊക്കെ തള്ളി മാറ്റി വലിച്ചെറിയുകയാണെങ്കിൽ ഞങ്ങൾ മറ്റൊജ്യമാണ് അള്ളാ അടിയങ്ങളായ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏത് നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം എത്രയെത്ര ന്യൂനതകളും ഉണ്ടെങ്കിലും ഞങ്ങളെ ഹൃദയത്തിൽ ഈ പൊരുത്തപ്പെടാതെ എന്തെപ്പോൾ തോന്നിപ്പോയിട്ടുണ്ടെങ്കിലും എന്ത് വന്നിട്ടുണ്ടെങ്കിലും മാപ്പാക്കളെ അല്ല മാപ്പാക്കളെ അല്ല മാപ്പാക്കളെ അല്ലാ ജീവിതത്തിൽ വന്ന ചെറുത് വലുത് മറന്ന് മരപൂർവ്വം ചെയ്ത എല്ലാ തെറ്റു മാപ്പാക്കി കഴുകി വൃത്തിയാക്കിയിട്ടല്ലാതെ നീ വലിയ മഹത്വം നൽകിയ തബാറൊക്കെ സുഹൃത്ത് സംസാരിച്ച സദസ്സിൽ നിന്ന് ഞങ്ങളെ കഴുകി വൃത്തിയാക്കിയിട്ടല്ലാതെ തിരിച്ചയക്കരുതേ അള്ള അള്ളാഹുവേ ഞങ്ങള് സനാത്ത് ചൊല്ലിയതും നിങ്ങളിലേക്ക് കയ്യുറുത്തിയതും കൊടുക്കുന്ന രാജാവ് വീ മാത്രമേ ഉള്ളൂ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയത് നീ ഞങ്ങൾക്ക് തെരുവന്താ പ്രതീക്ഷയിലാണ് അള്ളാഹുലിൽ ബദിരി അല്ലാ നീ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ ആരാണ് അള്ളാ അടിയങ്ങളായ ഞങ്ങൾ കയ്യുർത്തിലോട് യാചിക്കുന്ന അടിമകളുടെ യാചരകളുടെ ഉടമസ്ഥനായ നീ കബൂൽ ചെയ്യണേ അല്ല ഞങ്ങളിൽ ആരുടെ മനസ്സിൽ ഏത് ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടേണ്ടതുണ്ടോ ഏത് കാര്യം ശരിയായി കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കിത്തരണേ അല്ല ആർക്കെവിടെ എന്ത് ലൈസൻസ് ശരിയാകേണ്ടതുണ്ടോ ഏത് എഗ്രിമെന്റ് ശരിയാകേണ്ടതുണ്ടോ ഏത് രേഖ ശരിയാകേണ്ടതുണ്ടോ എവിടെ ആർക്ക് എന്ത് യാത്ര ശരിയാകേണ്ടതുണ്ടോ ഏത് ബിസിനസ്സിലോ ജോലിയിലോ കൃഷിയിലോ പഠനത്തിലോ അധ്യാപനത്തിലോ ജീവിതത്തിൻ്റെ ഏത് എന്ത് കാര്യങ്ങൾ ശരിയാകേണ്ടതുണ്ടോ അത് ശരിയാക്കി തരാൻ കഴിയുന്ന രാജാവാണ് നീ അവർക്കും ഞങ്ങൾക്കും എളുപ്പമാക്കളേ അല്ല ഇവിടെ ഒരായിരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വസയ്യത്ത് ചെയ്ത് ഇവിടെ അറിയിച്ചിട്ടുണ്ട് അതെല്ലാം നീ നന്നായി അറിയുന്ന രാജാവാണ് ആരെന്ത് ഉദ്ദേശം വെച്ച് ഇവിടെ ധർമ്മം ചെയ്തുവോ ദയ ചെയ്യാൻ പറഞ്ഞു പോകും ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് എവിടുന്നാരി നേർച്ച ചെയ്തുവോ സതക്ക ചെയ്തുവോ അവരുദ്ദേശിച്ചത് നീ കൊടുക്കളെ അല്ലോ ഏത് രോഗം മുട്ടുവേദനയോ നട്ടല്ല് വേദനയോ ഊരവേദനയോ ശരീരം മുഴുവൻ വേദനയോ ക്യാൻസറോ ഹാർട്ട് പ്രീലേഷൻറ്റോ ഷുഗർ ഉള്ളവരോ കേടുള്ളവരോ സിഹറിൻ്റെ വിഷമമുള്ളവരോ ശ്വാസതടസ്സമുള്ളവരോ കിഡ്നിക്ക് രോഗമുള്ളവരോ മാനസിക രോഗമുള്ളവരോ ഉറക്കിൽ മൂത്രമഴിക്കുന്നവരോ ഉറക്കമില്ലായ്മയോ അല്ലാഹു മാനസിക രോഗമോ ചർമ്മ രോഗമോ ഏത് രോഗമാണെങ്കിലും എന്ത് വിഷമങ്ങളാണെങ്കിലും നീ എല്ലാ രോഗങ്ങളിലും ശിപ നൽകണേ അള്ളാ പരിപൂർണ ആഫിയത്ത് തരണേ അള്ളാ ഞങ്ങൾക്ക് ധാരാളം പഠിക്കണം പഠിച്ചത് പ്രചരിപ്പിക്കണം ഇനിയും ഞങ്ങൾക്ക് പള്ളികൾ ഉണ്ടാക്കണം ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ഈ ഉമ്മത്തിന് വേണ്ടി ഹിദ്മത് ചെയ്യണം ഞങ്ങൾക്ക് ആഹ് ലഭിക്കണം അതിന് ഞങ്ങൾക്കും ഞങ്ങളോട് സഹകരിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ദീർഘായുസും അഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ ഐശ്വര്യം വർദ്ധിപ്പിക്കണേ അല്ലാ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഈ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ രോഗം സുഖപ്പെടുത്തണേ ബുദ്ധി കുറവുള്ള കുട്ടികളെക്കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കേൾവിയില്ലാത്തവരുണ്ട് സംസാരശേഷിയില്ലാത്തവരുണ്ട് നീ അതെല്ലാം പരിഹരിക്കണേ അമ്മാം ആശുപത്രിയിലുള്ളവരും വീട്ടിലുള്ളവരും സദസ്സിലുള്ളവരും എവിടെ ഗർഭിണികളുണ്ടോ പ്രസവിച്ചവരുണ്ടോ ഓപ്പറേഷൻ ചെയ്തവരുണ്ടോ എല്ലാവർക്കും പരിപൂർണ സലാബത്ത് നൽകണേ അമ്മാ ഹൈറായ മക്കളെ നൽകണേ അമ്മാ ഗർഭപാത്രത്തിൽ മഴയുള്ളവരുണ്ട് മറ്റ് രോഗങ്ങളുള്ളവരുണ്ട് നീ ഏത് രോഗമാണെങ്കിലും സുഖപ്പെടുത്തണേ അല്ലാം ജോലി ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല ഇണകളെ ഉദ്ദേശിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ നൽകണേ അല്ല കടങ്ങളുള്ളവർക്ക് അത് വീട്ടിൽ തരണേ അല്ല വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ല അല്ലാഹുവേ മനസ്സിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യമുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാം ഏത് മുസൈമത്തുണ്ടോ ഏത് ഷെറുണ്ടോ ഏത് സീത്വാനുണ്ടോ സീറുണ്ടോ അയനുണ്ടോ ഏത് വിഷമങ്ങളുണ്ടോ നീ തട്ടിക്കളയണേ അല്ലാം ഏത് ശത്രുക്കളെ ചെറുണ്ടോ നീ തടുക്കണേ അല്ലാ പടച്ചിറദേശാജിൽഹുദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മഹലുകളുണ്ട് കമ്മിറ്റികളുണ്ട് അതിൻ്റെ പ്രവർത്തകരുണ്ട് വിദേശത്ത് അധ്വാനിക്കുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അധ്വാനിച്ച് വീടുകളും കടകളും കയറിയും പലരോടും സംഭാവന പിരിച്ച് മുത്തലിമീകൾക്ക് ഭക്ഷണത്തിൽ എത്തിച്ചു തരുന്നവരുണ്ട് എടുക്ക ജോലിയിൽ നിവിഹിതം തരുന്നവരുണ്ട് ചെയ്യുന്ന ബിസിനസിന്റെ ലാഭത്തിൽ നിവിഹിതം തരുന്നവരുണ്ട് അവർക്കൊക്കെ ദുന്യാവും ആഹ്റവും വിജയിപ്പിക്കണേ അള്ളാ അള്ളാഹുവേ പ്രസവിച്ച ഉടനെ കുട്ടി മരിച്ചു പോയവരുണ്ട് അവർക്ക് നിന്റെ ഹബീബ് സല്ലാ വാലു വസ്ല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊന്തല പിടിച്ചു കൊണ്ട് പോകുന്ന കുട്ടി അക്കളെ അള്ളാഹുവേ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അള്ളാ ഹൈറായ ഉദ്ദേശിക്കുന്ന മക്കളെ നൽകണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളിൽ മരിച്ചുപോയ പലരുടെ പേരിലും സംഭാവനകൾ പറഞ്ഞവരുണ്ട് തന്നവരുണ്ട് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയോ അവരുടെ എല്ലാം കപുറിൽ സന്തോഷം നൽകണേ അല്ലാ ഇവിടെ ആരെല്ലാം ആര് മരിച്ചുപോയവരുടെ പേരിൽ ധർമ്മം പറഞ്ഞു പോവും അവരെ കമുറിലതിൻ്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ അള്ളാഹുവേ അവർ ഞങ്ങളിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് അവരുടെ പേരിൽ ധർമ്മം ചെയ്ത മക്കൾ ബന്ധപ്പെട്ടവരെയും അവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേയല്ലാം അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോളം മിസ്സത്തോടെ അഫിയത്തോടെ തകവയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അല്ല ഞങ്ങളുടെ സ്കൂളുകളിൽ കോളേജുകളിൽ സ്ഥാപനങ്ങളിൽ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന മക്കളുണ്ട് അള്ളാഹുവെ ഞങ്ങളും എപ്പോഴും യാത്ര ചെയ്യുന്നവർ എല്ലാ വാഹനത്തിലും യാത്രകളിലും നിന്റെ കാവൽ തരണേ അല്ലാ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പതിനായിരക്കണക്കിന് മക്കൾ അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാ ഹൈറും വർദ്ധിപ്പിക്കണേ അല്ലെ ഏറ്റിത്തരണേ ഒന്നാം ഞങ്ങളെ സ്ഥാപനങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് ബന്ധപ്പെട്ടവരുണ്ട് എല്ലാവർക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും തുറക്കണേ ഒന്നാം സെറുകൾ തടുക്കണേ അള്ളാഹുവേ ഇവിടെ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് ഞങ്ങളോടു കൂടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത കടമോളിക്കുഞ്ഞാജി അടക്കം തൊട്ടടുത്ത മമ്മുഹാജി അടക്കം ബന്ധപ്പെട്ട പലരും മരിച്ചുപോയി ഞങ്ങളെ ബന്ധങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും പലരും പലരും മരിച്ചുപോയി എല്ലാം നീ അറിയും ഹാജി അടക്കം അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം അള്ളാഹുവേ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ ൂടാധ്വാനിച്ച അമ്മദ് അടക്കം അബ്ദുള്ള മുസ്ലിയാരടക്കം ഈ എത്രയോ ആളുകൾ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരും ഞങ്ങളോട് സഹകരിച്ചവരും കൂട്ടു പലരും പലരും മരിച്ചുപോയി അള്ള അവരുടെയും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മമാപ്പമാര് പഠിപ്പിച്ച ഉസ്താദുമാർ ഭക്ഷണം തന്നവർ വെള്ളം തന്നവർ സഹായിച്ചവർ സഹകരിച്ചവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി ദ്വ നടത്തിയവർ ഞങ്ങളെ ഉമ്മമാപ്പമാര് മരിച്ചപ്പോൾ ഞങ്ങളെ അവരുടെ പേരിൽ ദിക്രചൊല്ലിയവർ ഖുറാരോതിയവർ ഓതുന്നവർ അങ്ങനെ ആരുണ്ടോ എല്ലാവർക്കും ദുന്യാവും ബഹറും നീ വിജയിപ്പിക്കളെ അള്ളാ മരിച്ചു പോയവരുടെ പിങ്കാമികൾക്കും ഞങ്ങളുടെ പിങ്കാമികൾക്കും ഞങ്ങൾക്കും ഈമാനും തെങ്ങുവയും സലാഹിയത്തും ഹിതായത്തും ഏറ്റിത്തരളേ അള്ളാ മരണപ്പെട്ടവരുടെ പൊരുത്തം കിട്ടുന്ന മക്കളിലും ബന്ധപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടെ ടുത്തളേ അള്ളാം ഞങ്ങളെ ആലിമികൾ സുലൈമാൻ ഉസ്താദടക്കം സുൽത്താനുള്ള അടക്കം ഞങ്ങളുടെ പ്രായം ചെന്ന ആലിമികൾക്കും ഈ സദസ്സിലേക്ക് ഞാൻ വിളിച്ചെങ്കിലും മൊറോക്കയിലേക്ക് പോയതിനാൽ വരാൻ കഴിയാത്ത സയ്ദ് അലിബാ ഫി തങ്ങളടക്കം ഞങ്ങളെ സൈദന്മാർക്കും ആലിമികൾക്കും ഞങ്ങളോട് സഹകരിക്കുന്നവർക്കും പ്രിയം വെച്ചവർക്കും നിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും മാഫിയത്തും ഹിമ്മത്തും തെക്കുകയും എല്ലാവർക്കും ഏറ്റിത്തരണേ ഒന്നാ നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും മുസ്ലിം ജമായത്തിൻ്റെയും എസ് എം എയുടെയും യും സുന്നി ജബിയുൽ മുലിമിന്റെയും പണ്ഡിത സംഘടനയുടെയും ഒക്കെ പ്രവർത്തന രംഗത്തുള്ളവർ ഞങ്ങളോട് സഹകരിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങളെ സംഘടനകളിലൊന്നും മെമ്പർ അല്ലെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തോട് കൂറു പുലർത്തുന്നവർ സദസ്സിൽ വരുന്നവർ അള്ളാഹു എല്ലാവർക്കും ഞങ്ങളെ ഈ പരിപാടി നിശ്ചയിച്ചത് മുതലിതിന് വേണ്ടി പ്രചരണത്തിനും അധ്വാനത്തിനും മീറ്റിംഗ് ചേരുന്നതിനും കമാന കൊടുക്കുന്ന ും മറ്റ് വേണ്ടിയുമല്ലാതെയും ഇവിടെ വളണ്ടിയർമാരും ഹാദിയുടെ വളണ്ടിയർമാരും ചെറുപ്പക്കാരും ആരെല്ലാം ഞങ്ങളെ പ്രവർത്തനത്തിൽ എവിടെ നിന്നെല്ലാം സഹകരിച്ചവരുണ്ടോ അവർക്കെല്ലാം എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ പലപ്പോഴും സിറാജിൽ ഹുദയുടെ ഓലശന്റ് മുതൽക്ക് ജുമായിൽ പങ്കെടുത്തിരുന്ന നമ്പ്യത് ആ ഗുണ്ടിൽ ഇന്ന് മരിച്ചുപോയ അബ്ദുള്ള മുസ്ലി ആർ അതുപോലെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത് മരിച്ചുപോയ ഇബ്രാഹിം തുടങ്ങിയ എല്ലാവരെ കമറിലും നീ സന്തോഷം നൽകണേ ഒന്നാം സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം സൗകര്യം ചെയ്തു അവർക്ക് സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണേ ഒന്നാം ഈ നല്ല സെറ്റ് ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത് അതിനോട് സഹകരിക്കുകയും സംഭാവന നൽകുകയും ചെയ്ത എ എം എസിനും നീ മറക്കത്ത് നൽകണേ അല്ലാം ഞങ്ങളെ പരിപാടിയോട് മായി സഹകരിക്കുകയും ഞങ്ങളെ നാട്ടിൽ കവർച്ച നടന്നപ്പോൾ അത് കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ ഞങ്ങളൊരാദരവ് നൽകിയപ്പോൾ സ്വീകരിക്കുകയും ചെയ്ത് ഇവിടുത്തെ എസ് ഐ അടക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും വർദ്ധിപ്പിക്കണേ അള്ളാ റമ്മേ ഞങ്ങളെ പ്രവർത്തനങ്ങളൊന്നും ദുന്യാവിന് വേണ്ടി സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാക്കാതെ ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന അമലാക്കണേ

ഈ ഭൂമി ലോകത്തുള്ള സ്ഥാനപാലങ്ങളും ചിന്തിച്ചു നടക്കുന്നവരിൽ ഉൾപ്പെടുത്താതെ ആഹ്ലത്തിൽ രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തിത്തരളേ അന്നാ നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമല ഇല ഇല്ലെന്ന സന്തോഷത്തോടെ സ്വർഗത്തിന്റെ ചിത്രവും കണ്ട് നിന്റെ റഹമത്തിന്റെ മരക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലോ മരണം വരെ ഞങ്ങളെ കുഴച്ച് കിടത്തിക്കളയരുതേ അല്ലോം ആരോഗ്യത്തോടെ നിന്റെ ധീനൊരുമത്ത് തരണേ അല്ലോം മരണം അടുത്തു എന്ന ബോധത്തോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലോം മരിക്കുന്നതിന് മുമ്പ് ഏത് കടങ്ങളുണ്ടോ കടപ്പാടുകളുണ്ടോ വീട്ടാനുള്ള ൊക്കെ വിട്ടാൽ നീ എളുപ്പം ചെയ്യണേ അല്ലാ അവസാനം തങ്ങളെ കൊടിക്കീഴിലും നരസിന്റെ തടലിലും ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ പ്രിയം വെച്ചവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഞങ്ങളെ ഈ മജലീസും ഞങ്ങളെ ഈ പ്രഭാഷണവും അവസാനത്തേതാക്കരുതേ അല്ലാ എനിയും ഹിന്ദു മത്തിന് ഭാഗ്യം തരണേ നിന്റെ ദീനിന്റെ വിഷയത്തിൽ സഹായിക്കാൻ പറഞ്ഞപ്പോൾ ഓൺലൈനിലൂടെയും ഇവിടെ വെച്ചും വല്ലാതെയും സഹായം തന്ന ആരൊക്കെയുണ്ടോ പറഞ്ഞവരുണ്ടോ എല്ലാവർക്കും അത് നിറവേറ്റാൽ ഭാഗ്യം നൽകണേ ഒന്നാം അതിനുള്ള കഴിവ് നൽകണേ ഒന്നോ വിദേശ രാജ്യങ്ങളിൽ ഏത് തൊഴിൽ പ്രശ്നമുണ്ടോ വിസ പ്രശ്നമുണ്ടോ ഏത് പ്രശ്നം ബിസിനസ്സിലുണ്ടോ ഏത് സാമ്പത്തിക പ്രയാസമുണ്ടോ അതൊക്കെ ഈ തീ നീക്കം ചെയ്തിട്ട് എമ്പത്ത് വർദ്ധിപ്പിക്കണേ അല്ലോ റബ്ബേ ഞങ്ങൾക്ക് തീ ഔദാര്യമുള്ള രാജാവല്ലേ ഞങ്ങൾക്ക് സ്വർഗം ചോദിക്കാൻ അർഹതയില്ല സ്വർഗം കിട്ടാൻ അർഹതയില്ല പക്ഷേ ഏത് പാപികൾക്കും ഏത് ദോഷികൾക്കും കൊടുക്കാൽ യോഗ്യതയുള്ള രാജാവല്ലേ ദീ ഞങ്ങളെ ശിക്ഷിച്ചിട്ട് തിരക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ തിരക്കൊരു സ്ഥാനത്തിൻ്റെ കുറവില്ല ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് ഒരാൾ ചോദിക്കാനില്ല ചോദിക്കുന്ന ഞങ്ങൾ പാപികളാണെന്നതിൻ്റെ പേരിൽ ഞങ്ങളത് വാക്ക് തരാതെ നീയങ്ക് മടക്കിയാൽ ഞങ്ങൾക്ക് ചോദിക്കാൻ വേറെ റബ്ബില്ലല്ലോ അല്ല ഇത്തരാൽ വേറെ റബ്ബില്ലല്ലോ അല്ല നീ തന്നെയല്ലേ ഞങ്ങളെ ദുന്യാവിൽ ബാഹറത്തിലും രക്ഷിക്കേണ്ടത് ഞങ്ങളെല്ലാവരെയും ദുന്യാവിലും ആഹ് നീ രക്ഷിക്കളെ അമ്മ ഞങ്ങളെ ഉമ്മമാപ്പമാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും പ്രിയമ്പച്ചവരെയും എല്ലാവരെയും ദിൻ്റെ വലു രക്ഷിക്കളെ അല്ലാ ഞങ്ങളെ കൽപിൽ ഉദ്ദേശിച്ചതൊക്കെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കളെ അല്ലാ ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾക്ക് നിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലെ കാണാനും അവിടുത്തെ സിയാർത്ത് ചെയ്യാനും ഹജ്ജും എബ്രയും ചെയ്യാനും മറ്റ് മഹാത്മാരെ സന്ദർശിക്കാനും അവസരം തരണേ പലതവണ അവസരം തരണേ തരണേയുള്ള വിവാഹമുദ്ദേശിക്കുന്ന ആണ് പെണ്ണ് ഒരുപാടുണ്ട് എത്രയോ ചെറുപ്പക്കാർ ഇത് ആചെയ്യാൻ പറഞ്ഞവരുണ്ട് അങ്ങനെ ആരുണ്ടോ ഞങ്ങളിലുണ്ടോ എല്ലാവർക്കും ഹൈറായ ഇടകൾ എളുപ്പമാക്കണേയല്ലോ പെൺകുട്ടികൾക്ക് ഹൈറായ ഭർത്താക്കന്മാരെ നൽകണേ നൽകണേയല്ലോ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് പ്രശ്നമുള്ളവരുണ്ടോ നീ പരിഹരിക്കണേ അല്ലാഹുവേ ഞങ്ങളെ ഈ പരിപാടികളൊക്കെ ഞങ്ങൾക്കൊന്ന് പരസ്പരം പറഞ്ഞ് സന്തോഷിക്കളും ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് സന്തോഷിക്കളും അതിന് സ്വർഗത്തിൽ അവസരം തരളേ അള്ളാ റബൽ മിന്ന ഇന്നു آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين